السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا صفي الله، الصلاة والسلام عليك يا خير خلق الله. അനുഗ്രഹീതമായി വീതിൽ സ്നേഹിതരായ ആദരണീയരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, അലേസാൻ്റെ പ്രവർത്തകർ നടത്തുന്ന പരിപാടിയുടെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഒരു വലിയ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഇന്നലെ പറഞ്ഞ നമ്മുടെ കഥയുടെ ബാക്കി ഭാഗത്തേക്ക് ഞങ്ങളെ ശ്രദ്ധ കൊണ്ടുപോവുക എന്നതാണ് ഞങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം. അല്ലാഹു നമ്മെ മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ സകല ബന്ധുക്കളുടെയും നമ്മുടെ ഉസ്താദുമാർ, നമ്മുമായി ബന്ധപ്പെട്ടവരൊക്കെ, അവരുടെയൊക്കെ കബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ തപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അള്ളാഹു അവന് പൊരുത്തപ്പെട്ട രൂപത്തോടെ ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും തരട്ടെ. ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് തീർത്ത് തരുമാറാകട്ടെ. നമ്മൾ എല്ലാവരെയും അള്ളാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സലീഹായ മക്കളാക്കി തരട്ടെ. കടങ്ങളൊക്കെ വീട്ടാണ് അള്ളാഹു മാർക്കം നൽകട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ഈ ലോകമിട്ട് വിട പറഞ്ഞു പോകാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. റഹ്മത്തി കയറും റഹീം. സഹോദരന്മാരെ, ഖബറിസ്ഥാനിലെ കാവൽക്കാരൻ എന്ന ചരിത്രത്തിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമുക്ക് ഇൻഷാല്ലാ ശ്രദ്ധ ക്ഷണിക്കേണ്ടത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാടിയായിരുന്ന ഫിർഔൻ അധികാരത്തിലേറിയതെങ്ങനെയാണെന്നും അവൻ ആരായിരുന്നുവെന്നും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കാതിരിക്കാൻ വേണ്ടി സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കൃത്യമായി നിർവചിക്കപ്പെട്ടതിന് ശേഷം ഈജിപ്തിലെ 70,000-ത്തിലധികം ചോരപ്പൈതങ്ങളെ കൊന്നൊടുക്കി ഫിർഔനും പട്ടാളക്കാരും. ഒരു ഭാഗത്ത് അവൻ്റെ നരനായാട്ടം നടത്തുമ്പോഴും മറുഭാഗത്ത് അല്ലാഹു അനുഗ്രഹീത മകനെ സൃഷ്ടിച്ചു. മാതാവ് തൻ്റെ വീട്ടിൽ വളർത്താൻ വല്ലാത്ത പ്രയാസമുണ്ടെന്ന് വേദനയോടെ പടച്ചോനോട് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു കൊടുത്തതാണ്, നൈൽ നദിയിലൊരു പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലിട്ടാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ സുരക്ഷിതമായിട്ട് ഉമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ തിരിച്ചു തരുമെന്ന്. ആ വാഗ്ദാനം അല്ലാഹു നിറവേറ്റിയോ ഇല്ലയോ ഇനി എന്താണ് ചർച്ച എന്നതാണ് നമുക്കിന് പറയാനുള്ളത്. വാഗ്ദാനം ലംഘിക്കാത്ത പടച്ചോൻ എങ്ങനെയാണ് വാഗ്ദാനം നിറവേറ്റുന്നത്, ഏതർത്ഥത്തിലാണ് ആ പെണ്ണിന് തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നത് എന്ന ചർച്ചയിലൂടെയാണ് ഇനി നമുക്ക് ഈ കഥയുടെ ബാക്കിഭാഗം കൊണ്ടുപോകാനുള്ളത്. ഈ കഥയുടെ അവസാനത്തിൽ അതിനെ തങ്ങൾ ഇവിടെ വരും. അതുകൊണ്ടൊരു കൂട്ടുപ്രാർത്ഥനയൊക്കെ ബാക്കി നിൽക്കെ ഈ വിശാലമായ ചരിത്രത്തിൻ്റെ ഇന്നലെ പറഞ്ഞു വെച്ചതിൽ നിന്ന് അവസാനിപ്പിച്ച ഭാഗത്തേക്ക് ഇൻഷാല്ലാ നമുക്ക് ഇന്ന് കടന്നു ചെല്ലാം. അല്ലാഹു നമ്മെല്ലാവരെയും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മത്തുക്കി അർഹമ റഹീമ. സഹോദരന്മാരെ, എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്
ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ കഥ അവസാനിപ്പിച്ചത് കലിമുല്ലാഹി മൂസ അലൈഹി സലാത്തു വസലാം എന്ന പേര് പോലും ഇടാത്ത ചോര പൈതലിനെ ഫിറൗനിന്റെ കൈകളിലേക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആസിയാ ബീവിയുടെ കൈകളിലേക്ക് കിട്ടുന്ന മനോഹരമായ ഒരു മുഹൂർത്തത്തെ കുറിച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ കുഞ്ഞിനെ കണ്ട ഉടനെ ഒരാൺകുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഫിറൗൻ ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരിയെടുത്ത് ആ പിഞ്ചു പൈതലിനെ വെട്ടാൻ വേണ്ടി ആസിയാ ബീവിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ആസിയാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് ഫിറൗനിനോട്, മക്കൾ ആൺകുട്ടികളില്ലാത്ത നമുക്ക് ജഗന്നിയന്താപം നൽകിയ ഒരു ചോരപ്പൈതലല്ലേ ഇത്? ഇവ ഈ കുട്ടി കുഞ്ഞിനെ എന്തിനാണ് കൊല്ലുന്നത് എന്ന്. ആ സമയത്ത് ഫിറോൻ പറഞ്ഞ മറുപടി, ഇവൻ അത്ഭുതത്തിന്റെ കുട്ടിയാണ്, ഈ കുട്ടിയെ തൊട്ടപ്പോഴാണല്ലോ മക്കളുടെ രോഗം മാറിയത്, അതുകൊണ്ട് ഈ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞു എപ്പോഴും എന്റെ ശത്രുവാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആസിയാ ബീവി അവനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഹസൻ ബിബി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫിറൗനിനോട്, അത്ഭുതത്തിന്റെ കുട്ടിയാണ് എന്ന് ഉറപ്പാണ്, അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടി. ഈ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടിയെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മോനെ പോലെ വളർത്തിയെടുത്താൽ നിങ്ങളുടെ ശത്രു അഥവാ നിങ്ങളിലേക്ക് വന്നാൽ ഈ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന കുട്ടി നമ്മുടെ പുരയിലുണ്ടെങ്കിൽ തിരിച്ചടിച്ചൂടെ എന്ന് ഹസൻ ബിബി ചോദിച്ചപ്പോ ആ വാക്കിന്റെ ആന്തരികമായി അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പൊട്ടനായ ഫിറൗൻ ആസിയ ബീവിയുടെ വാക്ക് കേട്ടുകൊണ്ട് വാൾ ഉറയിലേക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് കൈയും നീട്ടിയിട്ട് പറയുന്നുണ്ട്, ആസിയ നമ്മളെ മോനെ എന്റെ കയ്യിലേക്ക് തായിരുന്നു, എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് താ, നമ്മുടെ കുട്ടിയെ നമ്മുടെ എന്റെ കയ്യിലേക്ക് താന്ന് ആസിയ ബീവി ആ കുഞ്ഞിനെ ഫിറോണിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതാണ് പടച്ചോന്റെ കളി. ഈ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കാനാണല്ലോ 70,000-ത്തിലധികം മക്കളെ ഒരു കൊല്ലക്കാലം കൊണ്ട് ഫിറോൻ കൊന്നൊടുക്കിയത്. അവനും പന്റെ കിരാതരായ പട്ടാളക്കാരൻ നരനായാട്ട് നടത്തിയിട്ട് 70,000-ത്തിലധികം മക്കളെ കൊന്നൊടുക്കിയത് മൂസ നബി എന്ന ഈ ചോരപ്പൈതൽ ജനിക്കാതിരിക്കാനാണ്. എന്നാൽ പടച്ചതമ്പുരാനോ മൂസനബിയെ കൃത്യമായി ദുനിയാവിൽ അവതരിപ്പിക്കുകയും ആ കുഞ്ഞിനെ ആരാണോ കൊല്ലാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയത് അവന്റെ കയ്യിലേക്ക് പടച്ചോർ കൊണ്ടുകൊടുക്കുകയും ചെയ്യണം. വിളയിൽ കണ്ട സ്വപ്നം തീപ്പൊരികൾ ആകെ വ്യാപിക്കും, നാടിനെ ഫിറൗന് ഭരിക്കും, വിളയിൽ കണ്ട സ്വപ്നം തീപ്പൊരികൾ ആകെ വ്യാപിക്കും. സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കള്ളി ഫിറൗനറിയുന്നു, പരിഹാരം തിരയുന്നു, പരിഹാരം തിരയുന്നു. കണ്ണീരാൽ നിർമ്മിച്ചൊരു തെറ്റിയതാ, തെറ്റിതന്നുള്ളിൽ ഒരാൾ കുട്ടിയതാ, കിടന്നു ഒഴുകി വരുന്നു കടവിൽ നിന്നു കാണുന്നു, കടവിൽ നിന്നു കാണുന്നു. കണ്ണീരാൽ നിർമ്മിച്ചൊരു തെറ്റിയതാ. ആ കുഞ്ഞിനെ വാരിയെടുത്തിട്ട് ഫിറോൻ തിരിച്ച കൊട്ടാരത്തിലേക്ക് നടക്കുന്നുണ്ട്. ഫിറോൻ ഇങ്ങനെ നടക്കുമ്പോ ഫിറോന്റെ നെഞ്ചത്താണ് കലിമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പേര് പോലും ഇടാത്ത കുഞ്ഞുള്ളത്. ഫിറോൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കുഞ്ഞിനെ. അവ മൂസനെ ബിദ്ദ ചെയ്തു, തന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ബന്നെ നെഞ്ചത്ത് കടന്നിട്ട് ഇവന്റെ മുഖത്തേക്ക് നോക്കി. നീണ്ട താടിയായിരുന്നു ഫിറോന്, ഹലാക്കിന്റെ താടിയാ, ഭയങ്കര താടിയാ ഫിറോന്റെ താടി. മേലോട്ട് നോക്കുമ്പോ ഇവന്റെ മുഖം കാണുന്നില്ല, ഏതോ ചൊരത്തിൽ പോയ പോലെ കുന്നുമ്മ പോയ പോലെ ഉള്ളു. അപ്പൊ മൂസനബി എന്ത് ചെയ്തു, തന്റെ കുഞ്ഞു കൈകൊണ്ട് ഫിറോനിന്റെ നീണ്ട താടി രോമങ്ങൾ ചുരുട്ടി പിടിച്ചു. അവനോട് ചെയ്യാനുള്ള പ്രതികാരത്തിന്റെ ആദ്യപടി മൂസനബി തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. അവന്റെ താടി ചുരുട്ടി പിടിച്ചു, ഒറ്റ വലിവലിച്ചു താഴേക്ക്. താടിയിൽ നിന്ന് ചില രോമങ്ങൾ പറയുകയും ചോര പൊടിയുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഫിറോൻ ആസിയാ ബീവിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആസിയാ ചെക്കൻ തുടങ്ങിയട്ടാ. അപ്പൊ ആസിയാ ബീവി പറഞ്ഞു, മനുഷ്യ നിങ്ങൾ ഇത്ര വലിയ താടി കണ്ട ആരാ പിടിക്കാണ്ടിരിക്ക, ചെറിയ കുഞ്ഞിയല്ലേ പിടിച്ചതായിരിക്കുന്നത്. കൊട്ടാരത്തിലേക്ക് വന്നു, കൊട്ടാരത്തിന്റെ സ്റ്റെപ്പ് കയറലോടുകൂടി മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം കരയാൻ തുടങ്ങി. പ്രസവിച്ചിട്ട് കരഞ്ഞിട്ടില്ലല്ലോ ആ കുട്ടി. ആ കരച്ചിൽ മൊത്തം കൊട്ടാരത്തിൽ നിന്ന് കലാവ് കിട്ടും. ഫിറോനാകെ കുടുങ്ങി, ഫിറോന്റെ കയ്യിലാ കുട്ടികൾ. എന്ത് ചെയ്തിട്ടും കുട്ടീനെ കരച്ചിലാക്കണില്ല.
അസാന ഫിറോൻ ആസേബി വിളിച്ചു ആസിയാ ഇങ്ങോട്ട് വാ ആ പിടിച്ചോറും ആസേബിവിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു അത് ഫിറോ മാത്രമല്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാ നമ്മ കുട്ടികളെ നോക്കാൻ നമുക്ക് അങ്ങനെ കഴിയൂല അത് അതിനെ പ്രത്യേക വിഭാഗം ഉണ്ട് അത് പെണ്ണുങ്ങൾ തന്നെയാ ആണുങ്ങൾ ഇപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ എത്ര ആണുങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ ആരെങ്കിലും കയ്യിൽ കുട്ടിയുണ്ടോ എല്ലാം അവിടെ ഏൽപ്പിച്ചു വന്നിട്ടില്ല നമ്മൾ സ്വഭാവമാണ് ഫിറോൻ ആസേബിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു ആസേബി നോക്കിയിട്ട് കുട്ടിനെ കരച്ചിൽ നിൽക്കുന്നില്ല ഓരോരോ പെണ്ണെടുത്തിട്ടും കുഞ്ഞ് കരച്ചിൽ തന്നെ അല്ലാത്ത കരച്ചിൽ അപ്പോഴാണ് ഫിറോണിന്റെ ആദ്യ ഭാര്യ ഏഴ് പെൺകുട്ടികളുടെ ഉമ്മുണ്ടല്ലോ ആ പെണ്ണോടി വന്നത് അവളെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിയിട്ട് ഫിറോനോട് പറഞ്ഞല്ല മനുഷ്യ നിങ്ങൾ എന്തൊരു ഉപ്പയാ എന്തേ ഈ കുട്ടി കരയുന്ന എന്തിനാന്നറിയോ അറിയില്ലടി എന്തിനാ അത് വിഷം തട്ട് കരയാണ് അതിന് മുല കൊടുക്കണം അത് പറഞ്ഞപ്പോ ഫിറോൻ പറഞ്ഞു എന്നാ പിന്നെ നീ കൊടുക്ക് എന്റെ അടുത്ത് ഇല്ലല്ലോ ആ പെണ്ണെടുത്ത് മുല കൊടുക്കാൻ എടുത്തിട്ട് ആ ചോരപ്പൈതലിന്റെ നാവിലേക്ക് വായിലേക്ക് ആ സ്ത്രീ മുലയെടുത്ത് വെച്ച് കൊടുത്തിട്ടും മുല കുടിക്കാൻ ആ കുട്ടി തയ്യാറായില്ല കുടിക്കുന്നില്ല തിരുകുസുമം മുഖം തിരിച്ചു കളഞ്ഞു ഒരു പെണ്ണിന്റെ മുലയും കുഴങ്ങുന്നല്ലോ അവർ മുഴുവൻ അവൻ കരയും സമയം കുതിച്ചിടുന്നോ ഭടന്മാരൊക്കെ ജനങ്ങളിലായി പറയും കുതിച്ചിട്ടുന്ന സ്ത്രീകളെല്ലാം നിരാശയാലേ മറയും മറയും നേരം ഒരു പെണ്ണെത്തി അവളെടുത്ത സുതരേ മറയും നേരം ഒരു പെണ്ണെത്തി അവളെടുത്ത സുതരേ മഹിമയാലേ മണി മറത്ത് അണത്തു ചേർത്തി മകനേ സമയം തന്നെ അവൻ കുടിച്ചു മധുര ചെപ്പിൻ ലബനും സഹൃദയരിൽ സമാശ്വാസത്തിൻ കിരണം ചാർത്തി ഇവനും അതെ ഫിറോണിന്റെ ഭാര്യ എടുത്തിട്ട് കുട്ടിക്ക് മുല കൊടുക്കാൻ നോക്കുക കുടിച്ചില്ല ആ കൊട്ടാരത്തിലുള്ള ഒരുപാട് പെണ്ണുങ്ങൾ കുട്ടിക്ക് മുല കൊടുക്കാൻ നോക്കുന്ന കുട്ടി കുടിക്കണില്ല ആര് മുല കുടിക്കാൻ കൊടുത്താലും ആ കുഞ്ഞ് ആരാണോ മുല കൊടുക്കുന്ന പെണ്ണ് അവളുടെ മുഖത്തേക്ക് നോക്കും അതിനോട് തിരിഞ്ഞു നിന്നൊരു കാര്യം തിരിഞ്ഞു കരയും വല്ലാത്ത ഇടങ്ങളിലപ്പോ ഫിറോൻ പെട്ടത് കുട്ടിന്റെ കരച്ചൽ തന്നെ നിൽക്കുന്നില്ല അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വെള്ളത്തിലിട്ടിട്ട് വല്ലാത്ത സങ്കടത്തിൽ ഇങ്ങനെ വേജാറ് പിടിച്ചു നിൽക്കുന്ന ഉമ്മ യറഹ ബീവി മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരിയെ വിളിച്ചു പെങ്ങളെ വിളിച്ചു മറിയമ്മനെ നമ്മള് ചരിത്രത്തിൽ കാണുന്ന മറിയം ബീവി അല്ല ഇത് ഇത് വേറെ മറിയം ആ മറിയമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നീ ഈ നദിയുടെ കരയിലൂടെ ഒന്ന് നടക്കുക എവിടെങ്കിലും അവളെ കുഞ്ഞുണ്ടോ നോക്കിട്ട് വന്നു മറിയം ഇങ്ങനെ നടന്നു ഫിറോവിന്റെ കൊട്ടാര ഭാഗത്തെത്തുമ്പോ അവിടെ ഭയങ്കര ബഹളം മെല്ലെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കി സംഗതി മറിയമ്മന് ബോധ്യായി കുട്ടി മുല കുടിക്കണില്ല അതാ പ്രശ്നം കുട്ടി ഫിറോന്റെ കയ്യിലുണ്ട് ഉടനെ ഫിറോനോട് വന്നിട്ട് പറഞ്ഞു രാജാവേ കുട്ടി മുല കുടിക്കാത്ത പ്രശ്നമാണെങ്കിൽ ഈ നാട്ടിലൊരു പെണ്ണുണ്ട് അതിവിദഗ്ധയായ സ്ത്രീയാണ് ഏത് കരയുന്ന കുട്ടിക്ക് അപ്പണ്ണ് മുല കൊടുത്താ മുല കുടിക്കുക അപ്പൊ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു മറിയമ്മോടി പുരയിലേക്ക് ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മാ കുഞ്ഞ് ഫിറോന്റെ കൊട്ടാരത്തിലാണുള്ളത് വേഗം പോയിക്കോ ഒരാളെ മുലയും കുടിക്കണില്ല കുട്ടിയെന്ന് പറഞ്ഞു കേട്ടപാട് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് ഫിറോന്റെ കൊട്ടാരത്തിലേക്ക് ഓടി ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മകളായ ആസിയാ ബീവിയുടെ അടുക്കലേക്ക് പോണത് സത്യത്തിൽ ഭർത്താവിന്റെ എന്ന് പറഞ്ഞാല് ആസിയ ബീവിയുടെ മൂത്തമ്മയാണ് യറഹ ബീവി എന്ന് പറഞ്ഞാല് ആസിയ ബീവിയുടെ പിതാവായ മുസാഹിബിന്റെ ജ്യേഷ്ഠനാണ് ഇമ്രാൻ അഥവാ മുസാനബിന്റെ ഉപ്പ പക്ഷെ ഇവിടെ ആസിയ ബീവിക്ക് പരിചയമൊന്നുമില്ല ഈ കുട്ടിനെ കുറിച്ച് കാരണം എല്ലാ രഹസ്യമാക്കി വെച്ചതല്ലേ തന്റെ ഭർത്താവിന്റെ അനുജന്റെ മകളായ ആസിയ ബീവിന്റെ അടുക്കൽ പോയിട്ട് യറഹ ബീവി ചോദിക്കുന്നുണ്ട് മോളെ
എന്താണ് കൊട്ടാരത്തിൽ ഒരു കുഞ്ഞു മുലകുടിക്കാത്ത പ്രശ്നം കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞ എന്റെ മൂത്തമ്മ ഭയങ്കര പ്രശ്നമാണ്, ഇന്ന് രാവിലെ വെള്ളത്തിന് കിട്ടിയതാ. പക്ഷേ അത് ഒരാളെ മുലയും കുടിക്കുന്നില്ല. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. ഏതോ പെണ്ണിന്റെ കയ്യിൽ നാസേ ബിബിയെ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൊടുത്തു ഉമ്മാന്റെ കയ്യില്. ഉമ്മ അങ്ങനെ കയ്യപ്പിടിച്ചു കരഞ്ഞ് തളർന്നിട്ടുണ്ട്. മുസ്ലിം അലി ഇസ്ലാത്ത് മുസ്ലാം ചെറിയ കുട്ടിയല്ലേ. ഉടനെ കവിളത്തൊരു ചുംബനം കൊടുത്തിട്ട് മെല്ലെ വിളിച്ചു, മോനെ. ഉമ്മാന്റെ സൗണ്ട് കേട്ടപ്പോ മുസ്ലിം മെല്ലെ കണ്ണോർ നോക്കി. ഉമ്മാന്റെ കയ്യിലാണെന്ന് കണ്ടപ്പോ പിന്നെ കരച്ചില് സടം ബ്രേക്ക് ഇട്ടു. കരച്ച് പിന്നെ കരഞ്ഞില്ല. യാറ ഹബീബി ഒരു മുലയെ കൊണ്ടുപോയിട്ട് മുല കൊടുത്തു. കുഞ്ഞു സുഖമായിട്ട് മുല കുടിച്ചിട്ട് ഉമ്മാന്റെ നെഞ്ചത്ത് കിടന്നുറങ്ങി. ഒരു പെണ്ണത്തെ ആസിഫ് ബേബി വിളിച്ചു പറഞ്ഞു, എടി നമ്മളെ കുഞ്ഞുറങ്ങിയോ? ആ ഉറങ്ങി. ആരാ മുല കൊടുത്തേന്ന് വെച്ചു? അതെന്റെ മൂത്തമ്മയാണെന്ന് പറഞ്ഞു. ആ എന്റെ മൂത്തമ്മാള് ജോറ് സാധനമാണല്ല. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മൂത്തമ്മാനോട് പറ ഇനി എവിടെയും പോണ്ടി കൊട്ടാരത്തിൽ തന്നെ നിൽക്കാൻ പറ. കുട്ടിക്ക് മുല കൊടുക്കാൻ ആള് വേണ്ടേ? ഇവിടെ നിന്നു പറഞ്ഞു. ആസിഫ് എന്നിട്ട് പറഞ്ഞു, മൂത്തമ്മ ഓറ് പറയുന്നു. ഏതായി ഓറ് വെച്ചായി? ഓറ് പറയുന്നു മൂത്തമ്മ ഇവിടെ നിന്നാ മതി, പറയാ പോണ്ട. അപ്പോ ഹുസൈൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ പറഞ്ഞു, അല്ല പെണ്ണെ നീ എന്തേ പറയണത്? ആസിയ എനിക്ക് വീട്ടിലെ മക്കള് വേറെയുണ്ട്, പണിയും കുറയുണ്ട്, എനിക്കിവിടെ കൊട്ടാരത്ത് നിൽക്കാൻ പറ്റുമോ? ഞങ്ങള് വേറെ ആരെങ്കിലും നോക്ക്, ഞാൻ പോകണം. അല്ല മൂത്തമ്മ പോലെ മൂത്തമ്മ കൊടുത്തപ്പോലെ കുട്ടി മുല കുടിച്ചു ഉറങ്ങിയത് വേറെ ഒരാളുടെ മുലയും കുടിച്ചിട്ടില്ലല്ലോ. അവിടെ മൂത്തമ്മ പോകാൻ പാടില്ല. അല്ല അത് ശരിയല്ല, ഞാൻ പോവാണ്. കുട്ടിനെ നിങ്ങൾ നോക്കാൻ വേറെ ആളാക്കുന്നു. അപ്പോ ആസിഫ് പറഞ്ഞു, അല്ല മൂത്തമ്മ എന്താ ചെയ്യ, എത്ര പെണ്ണ് മുല കൊടുത്തിനും കുടിക്കണില്ലല്ലോ. എന്നാ പറഞ്ഞാ ഒരു കാര്യം ചെയ്യാ, ഞാൻ നിന്നോട് കാര്യം പറയട്ടെ. എന്തേ? ഞാൻ ഈ കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ടോട്ടെ. സന്തോഷ കൂടിയിലായി വീട് വേണം, സൗഭാഗ്യത്താലെ ഞാനും വളർത്തിടാവേ. സഹിയാവനെ തൊട്ടൊരു നേരം പിരിയോവ സാധനം എന്നെ പോൻപോൾ കരുതിടാവേ. എല്ലാ നേരവും ഉമ്മ അടുത്തെത്താൻ കഴിയില്ല, ഏറിയാൽ ഇരുദിനം അണഞ്ഞിടാതേ. എപ്പോഴും വിവരങ്ങൾ അറിയിക്കാം ഈ വീടുത്തിൽ, എന്നിലായി ദയവേറ്റി ഭയത്തിടാതേ. സഹില്ല അവനെ തൊട്ടൊരു നേരം പിരിയുവ സാധാരണം ഉടനെ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ ചോദിച്ചു, മോളെ ഞാൻ ഒരു ഉപായം പറഞ്ഞു തരട്ടെ. എന്താ? ഞാൻ ഈ കുട്ടിനെ എന്റെ വീട്ടിൽ കൊണ്ടോട്ടെ, എന്നിട്ട് ഞാൻ മുല കൊടുത്ത് വളർത്താം. ഒന്ന് ഇടവിട്ട ദിവസങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാ. ഇന്ന് കൊണ്ടുപോയാ നാളെ വരൂല, പണി വരയിലുണ്ടല്ലോ. മറ്റന്നാ അങ്ങോട്ട് കൊണ്ടുവരാ. എന്നിട്ട് കൊണ്ടുപോയാ പിന്നെ അതിനെ പ്രദിവസം വരില്ല, അതിനെ പ്രദിവസം കൊണ്ടുവരാ. അങ്ങനെ ഞാൻ കൊണ്ടോട്ടെ എന്ന് വെച്ചു. നീ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ട് കാണിച്ചിരുന്ന് ചെയ്യാം. അപ്പൊ ആസേവിക്കോ, അത് മോശമല്ലാത്തൊരു പരിപാടിയാ. ചെറിയ കുഞ്ഞല്ലേ, മുല കുടിച്ച് വളരണ്ടല്ലേ. ഉടനെ ഫിറോനോട് പോയിട്ട് പറഞ്ഞ്, മൂത്തമ്മക്ക് ഇവിടെ നിൽക്കാൻ വല്ല നേരമൊന്നുമില്ല. പിന്നെ മൂത്തമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? വീട്ടിൽ കൊണ്ടുപോയിട്ട് മുല കൊടുത്ത് വളർത്താ, ഓരോ ദിവസവും ഇടപെട്ട് ഇവിടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു തരും ചെയ്യാന്ന്. അപ്പൊ ഫിറോൻ പറഞ്ഞ്, അത് നല്ല പണിയാ, പക്ഷേ ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോ എനിക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. എത്ര രസമുണ്ടാ മോനെ. ഓ ഉണ്ടാവും, കാരണം എന്താ, ഇവനെ കൊല്ലണ്ട ആളല്ലേ. ഏതായാലും മൂത്തമ്മനെ കൂടെ വിളിക്കുന്നു. യർഹബീബി വന്നപ്പോ പറഞ്ഞു, പെണ്ണേ എന്റെ കുഞ്ഞിന് അഥവാ നീ ഇപ്പൊ ഒരു മന്ത്രിയുടെ ഭാര്യ ആയതുകൊണ്ട് ഒരു പരിഗണന കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് നീ മുല കൊടുക്കാൻ കൊണ്ടുപോയിക്കോളൂ. ഒരു ദിവസം ഒരു ദിർഹം നിനക്ക് കൂലി തരും. ഒരു ദിവസം ഒരു ദിർഹം. ഇപ്പല്ല, 3000 കൊല്ലം മുമ്പ്. വലിയ പൈസ അത്. ഒരു ദിവസം ഒരു ദിർഹം കൂലി. വലിയ മുലകുടി പ്രായം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ തരാന്ന്. എന്നിട്ട് ഫിറോൻ അവസാന വർത്തമാനം കൂടി പറഞ്ഞു, ദേ നോക്ക് യറഹ, എന്റെ കുഞ്ഞിനെ നീ നന്നായിട്ട് നോക്കണം കേട്ടാ. ആര കുഞ്ഞിനെ? അൽഹംദുലില്ലാ, കുഞ്ഞിന്റെ അടുത്ത് ഒരറ്റ പോക്കാണ്ട് പോയി വറിയിലേക്ക്. ഇതാ വടച്ചോൻ പറഞ്ഞേ, ഇന്റെ കയ്യിൽ ഞാൻ നിന്റെ കുഞ്ഞിനങ്ങ് തരുമോ?
ഒരു പോറലും ഇല്ലാത്ത തരുന്നു പടച്ചോനോട്ട് കൃത്യമായിട്ട് കൊണ്ടുകൊടുത്തു ദാ എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു സംഭവിപ്പിച്ചു വെച്ചത് ഇനി ഒരു മഹലൂക്കിനെ പഠിക്കണ്ട കാരണം ഇത് ഫിർഔന്റെ കുട്ടിയാണ് ഇത് ഫിർഔനിന്റെ കുട്ടി എന്നാണ് ചരിത്രത്തിൽ പിന്നെ അറിഞ്ഞത് കുറെ കാലം ഫിർഔനെ മോനായതുകൊണ്ട് ആരും അവയ്ക്ക് പോയില്ല ഒരു പട്ടാളക്കാരും കൊല്ലൂല ധൈര്യത്തിൽ വളർത്ത ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഇടക്കിടക്കിടക്കിടക്ക് കൊട്ടാരത്തിൽ വരും ഒരു ദിവസം വന്നപ്പോ കൊട്ടാരത്തിൽ ഭയങ്കര ചർച്ച കുട്ടിക്ക് പേരിടാ കുഞ്ഞിക്ക് പേരിടണല്ലോ എന്താപ്പോ പേരിടാന്ന് വെച്ചു ഫിറോൻ കുറെ അലാക്കിന്റെ പേര് പറഞ്ഞു ആസേ പറഞ്ഞു പാപ്പ അതൊന്നും ഇടാൻ പറ്റില്ല എന്നാ നീ പറഞ്ഞു അപ്പൊ ആസേ പറഞ്ഞു ഒരു പേരിടാ എന്താ ഞാൻ വെള്ള ഞാൻ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നപ്പോൾ ആ വെള്ളത്തിലൂടെ വന്നവനല്ലേ ഈ കുട്ടി അതെ നമുക്ക് അങ്ങനെ പേരിട്ടാലോ അപ്പൊ ഫിറോൻ പറഞ്ഞു അത്ര വലിയ പേര് വിളിക്കാൻ കഴിയോ ആസിയ ബീബി മരത്തിന്റെ ചോട്ടിൽ ഇരുന്നപ്പോ വെള്ളത്തിൽ വന്ന മോനേന്ന് വിളിക്കാൻ പറ്റും അത് വല്ലാത്ത പേരായിരിക്കും അപ്പൊ പറഞ്ഞു അതല്ല നമുക്ക് ഷോർട്ടാക്കാം എങ്ങനെ ഷോർട്ടാക്കാന്ന് വെച്ചു മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബൈബിളിലെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് മോശെ പ്രവാചകനാണ് മോശെ രണ്ട് വാക്കാണ് ഒരു ഒരു വാക്കല്ല മോശെ രണ്ട് വാക്കാണ് മോ മരം ഷേ വെള്ളം എന്നാണ് അർത്ഥം അബ്രാനിയാണ് ഹിബ്രു ഭാഷയാണ് അത് അറബി അല്ല അപ്പോ മോ മരം മരത്തിന്റെ ചോട്ടിൽ ഞാൻ ഇരുന്നപ്പോൾ ഷേ വെള്ളം അപ്പോ മരത്തിന്റെ ചോട്ടിൽ ഞാനിരുന്നപ്പോൾ വെള്ളത്തിലൂടെ വന്നവൻ എന്ന അർത്ഥത്തിലാണ് മോശ പ്രവാചകൻ എന്നാണ് ബൈബിളിലൊക്കെ കാണാം ഈ മോശ എന്ന പേര് ഇവിടെ അങ്ങനെയാണ് അപ്പൊ ഫിറോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നീ തർക്കമില്ല അസിയാ എനിക്ക് നല്ല ബുദ്ധി ഉണ്ട് അപ്പൊ ആസയായി പറഞ്ഞു നിങ്ങൾക്കില്ലാത്ത തർക്കുണ്ട് ആ ആയിക്കോട്ടെ അങ്ങനെ പിന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിപൊളിയായിട്ട് വളർത്തുക ഒരാറു മാസം കഴിഞ്ഞു ആറു മാസം കഴിഞ്ഞപ്പോ ഈ കുട്ടിനെ എടുത്തിട്ട് കൊട്ടാരത്തിലേക്ക് വരികയാണ് ഉമ്മ ഈ കുഞ്ഞു ഭയങ്കര സ്റ്റൈലാണ് ഈ ചെറിയ പൊതുവെ ചെറിയ മക്കളെ കാണാൻ നല്ല രസമായിരിക്കും നല്ല ഒന്നെല്ലാം കണ്ടില്ല നിങ്ങള് അതെ നല്ല അടിപൊളി സ്റ്റൈലില് അപ്പോ ആ ചെറുപ്പത്തിൽ ആ കുട്ടിനെ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോ ഫിറോനി കണ്ടിട്ട് ഭയങ്കര റാഹത്തായി ഫിറോൻ തയ്യാറി കൈ ഇങ്ങനെ നീട്ടിട്ട് എടുക്കാനങ്ങോട്ട് പോയി മോനേന്ന് പറഞ്ഞു മൂസാനബിന്റെ അടുത്ത് കൈ നീട്ടി പോയപ്പോ കൈ അങ്ങോട്ട് ചുരുട്ടി ഒറ്റ അടി കൊടുത്ത് പിന്നെ കണ്ണു നോക്കിട്ട് ആരത് ഫിറോനെ കണ്ണിന് അടി കിട്ടിട്ട് കണ്ണിങ്ങനെ ചുവന്ന് വേദന കൊണ്ട് ഇവര് സഹിക്കാൻ നല്ല അടി അടിച്ചത് അലാഖിന്റെ അമ്മക്കിന് അടി കൊടുത്താൽ അത്ഭുതമില്ലല്ലോ അപ്പൊ ഫിറോൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു അസിയാ ഇതെന്റെ ശത്രു ഉറപ്പ് എന്റെ ശത്രു തന്നെയാണ് ഇത് പറഞ്ഞപ്പോ ഹാമാൻ ബേക്കെന്ന് പറഞ്ഞ് രാജാവേ എനിക്ക് പണ്ടേ സംശയമുണ്ട് ഈ കുട്ടികളെ ശത്രുവാണ് ജനിച്ചിട്ട് ആറു മാസം ആയിട്ടുള്ളൂ അപ്പൊ ഇവൻ പറയാ പണ്ടേ അത് ഒരു ചെക്കനോട് പത്ത് വയസ്സായ ചെക്കനോട് ഉപ്പ പറഞ്ഞില്ലേ ഒരിക്കേ എടാ പത്ത് കൊല്ലായി നിന്നെ ഞാൻ കാണുന്നു എന്റെ പല്ലിയം കച്ചടി അടിച്ചിട്ട് അപ്പൊ ചെക്കൻ ഉപ്പാനോട് പറഞ്ഞു അന്ന് ഉപ്പാനേക്കാളും ഉഷാറ് ഞാനാ അതെന്താ ഞാൻ ജനിച്ചരേ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ പത്ത് കൊല്ലായിട്ടും കാണാൻ ഞാൻ ജനിച്ചരേ നിങ്ങളെ കാണും അതുപോലെ ഈ കുട്ടിയെ പണ്ടേ എനിക്ക് സംശയമുണ്ട് നിങ്ങളെ ശത്രുവാണ് ഇവന് ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കാണുമ്പോൾ തല്ലുന്നത് വേറെ ആ കടിയും ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ ഫിറോൻ ചോദിച്ചു ഹാമാനോട് ഈ കുട്ടിക്ക് ബുദ്ധിയുണ്ടെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത് ബുദ്ധിയില്ലാത്തവനെ ഹാമ മനസ്സുകൊണ്ട് പറഞ്ഞു അത് എന്റെ ഉപ്പാക്ക ബുദ്ധിയില്ലായി എന്നിട്ട് പറഞ്ഞു ഞാൻ തെളിയിച്ചാ കുട്ടിക്ക് ബുദ്ധിയുണ്ട് എങ്ങനെയെന്ന് വെച്ചു രാജാവേ രണ്ട് പാത്രം കൊണ്ട് വെക്കുക രണ്ട് പാത്രം ഒരു പാത്രത്തിൽ രത്നം നിറക്കുക രത്നക്കല്ല് മറ്റേ പാത്രത്തിൽ തീക്കനലും നിറക്കുക തീക്കനൽ എന്നിട്ട് ഈ കുഞ്ഞിനെ പിടിച്ച രണ്ടും തിളങ്ങുമല്ലോ രണ്ടും വെട്ടി തിളങ്ങും തീക്കനലും ഇങ്ങനെ തിളങ്ങും രത്നത്തിനും തിളക്കുണ്ടാവും ഈ കുട്ടിനെ അവിടെ ഇരുത്തുക കുട്ടി ഏതാ എടുക്കുന്നത് നോക്കുക തീക്കനലാണ് കുട്ടി വാരുന്ന കുട്ടിക്ക് ബുദ്ധിയില്ല ഉടനെ പുറത്ത് വിടാ രത്നമാണ് കുട്ടിക്ക് വാരുന്നെങ്കിൽ കുട്ടി വാരുന്നെങ്കിലോ കുട്ടി താലേങ്ങ് വെട്ടിക്കളയുന്നു അപ്പൊ ഫിറോൻ ആമാനോട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാടാ സംഗതിക്ക് ബുദ്ധിയില്ലെങ്കിലും ഇപ്പൊ നല്ല ബുദ്ധിയുണ്ട് അപ്പൊ ആസിയ ബി ഫിറോനോട് പറഞ്ഞു തോന്നിയാസം കളിക്കണ്ടേ ആ പൊട്ടന്റെ ഭർത്താനം കണ്ടിട്ട് പിരാന്തിന് നിക്കണ്ട ഇത് ചെറിയ കുട്ടിയാണ് തീയങ്ങാനും ഭാര്യ കൈയൊക്കെ പൊള്ളുന്നു അപ്പൊ ഫിറോൻ പറഞ്ഞു ആസിയ നീ മാറി നിക്ക് എന്റെ ജീവിതത്തിന്റെ പ്രശ്നം ഇത് ആരവിടെ രണ്ട് പാത്രം കൊണ്ട് വെക്കൂന്ന് ഫിറോൻ പറഞ്ഞു രണ്ട് പാത്രം രാജസദസ്സിൽ ഹാജരാക്കപ്പെടുകയാണ് രാജനോ മാസിയ ബീബി കാണുന്നതുമുണ്ട് മൂസ നീങ്ങിടുന്നുണ്ട്
പച്ചവൈര കല്ല് വെച്ച പാത്രം അതുണ്ട് ഒന്നിൽ തീ നിറച്ചിണ്ട് കൂടെ മോനതുമുണ്ട് ചുറ്റും വീരങ്ങിട്ട് രാജനോ മസിയ ബീബി കാണുന്നതുമുണ്ട് മൂസ നീങ്ങിടുന്നുണ്ട് അജബാൽ നോക്കിടുന്നുണ്ട് രണ്ട് പാത്രം കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിൽ രക്തം മറ്റേ പാത്രത്തിൽ തീക്കനൽ നിറച്ച് വെച്ചിട്ട് കുഞ്ഞിനെ കുറച്ച് ഇപ്പുറത്തിരുത്തി മൂസാനബിനെ ഇരുത്തി മൂസാനബി മുട്ടങ്കാലിട്ടിട്ട് എഴഞ്ഞ് എഴഞ്ഞ് പോയിട്ട് രണ്ട് പാത്രത്തിന്റെ അടുത്തിന് സെൻട്രലായിട്ട് ഇരുന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അസാധ്യമായ ബുദ്ധിയുള്ള കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അന്ന് നബുവത്തെന്ന് കിട്ടാത്ത ചെറിയ കുഞ്ഞ് നേരെ കൈ നീട്ടുന്നത് രത്നത്തിന്റെ പാത്രത്തിലേക്കാണ് രത്നത്തിന്റെ പാത്രത്തിലേക്ക് കൈ നീട്ടുമ്പോ സത്യത്തിൽ ആസിയാബിബി കണ്ണും പൊത്തി മാറി ഉമ്മ യാറഹാബിബി ഓടിക്കളഞ്ഞു ഫിറോൻ ഹാമാന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി ഹാമാൻ ഫിറോന്റെ മുഖത്തേക്ക് വിജയ ശ്രീലാളിതനായിട്ട് ഒരു നോട്ടം നോക്കി അവനാണ് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് കുട്ടി ഇങ്ങനെ വാരാണ് വരാ കയ്യിങ്ങനെ പോകുമ്പോ ഫിറോൻ വാളിങ്ങനെ പിടിച്ചിട്ടുണ്ട് കുട്ടി അത് വാരിയാൽ ഉറപ്പ് ഫിറോൻ തലവിട്ടു അത് കാണാൻ കഴിയാതെ ഉമ്മയും ആസിയാബിബി കൂടി പറഞ്ഞപ്പോ പെട്ടെന്ന് നസല ലമീന മുഖറബലം ബ്ലാക്ക് മലക്ക് ജിബ്രീൽ ുന്നു സംഭവം കണ്ടത് രാജൻ കൽപകം നല്ലൊരു ചൂരൂരേറുന്നു പത്ത് നിറമുള്ള പച്ചവൈരക്കല്ല വെച്ച പാത്രം അതുണ്ട് ഒന്നിൽ തീ നിറച്ചിട്ട് കൂടെ മോരതുമുണ്ട് ചുറ്റും നിരന്നിട്ട് രാജനോമാസിയ ബീബി കാണുന്നതുമുണ്ട് മൂസ നീങ്ങിടുന്നുണ്ട് അജബാൽ നോക്കിടുന്നുണ്ട് ജിബ്രീൽ ഇറങ്ങിയിട്ട് അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീൽ ഇറങ്ങിയിട്ട് അലൈഹി സ്വലാം ഇറങ്ങിയിട്ട് കയ്യാണ്ട് പിടിച്ചു പിടിച്ചിട്ട് നേരെ തീ വെച്ച പാത്രത്തിനാണ്ട് കൊണ്ടുവച്ചു ഉടനെ മൂസാനബി തീ വാരി തീ വാരിയപ്പോ കൈപള്ളി കൈപള്ളിയപ്പോ തീ എന്ത് ചെയ്ത് വാരിയെ കിട്ടും അപ്പൊ വായും പൊള്ളി സാധാരണ കുട്ടികൾ ചെയ്യും കുട്ടികൾ നല്ല എല്ലാവരും കൂടെ തന്നെയാണ് കൈ പൊള്ളിയാൽ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ആക്ഷൻ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാല് വായിലേക്കൊണ്ട് അങ്ങനെ കണ്ടില്ലേ പെണ്ണുങ്ങളൊക്കെ ബീഫ് ഫ്രൈ ആക്കുമ്പോ ബീഫ് ഫ്രൈ ആക്കുന്ന വെച്ചങ്ങള് അപ്പൊ ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോ വെന്തിനോ നോക്കാൻ വേണ്ടി സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൈയോട്ട് കൊടുക്കും വായിലിടാൻ വേണ്ടിട്ട് അപ്പൊ കൈ പൊള്ളു കൈ പൊള്ളിയ പാത്രത്തിലേക്ക് തിരിച്ചിട്ടാ പ്രശ്നം തീരും എന്നാ ഇവിടെ പ്രശ്നം തീരൂല പെണ്ണുങ്ങളെടുത്ത് ഒറ്റ നല്ലോണം പൊള്ളി ഒരു അരക്കാസം വെള്ളവും കുടിക്കും പച്ചവെള്ളം അഞ്ചിന്റെ മൂക്കൊന്ന് പോകുകയും വരും എന്നാലും പാത്രത്തിലേക്കിടും അത് അതൊരു ഒരു പ്രത്യേക ആക്ഷനാണ് വായിലേക്കിടും മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം തീ വാരി കൈ പൊള്ളിയപ്പോ വായിലിട്ടോ വായും പൊള്ളി തൊപ്പികൾ വായു പൊള്ളിയത് കൊണ്ടാണ് നാവ് പൊള്ളിയത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഏതാ ആയത്ത് വിശദീകരിക്കുന്ന സന്ദർഭം ബേക്കൽ പേരാണ് അവിടെ നമുക്ക് പറയാം അപ്പൊ ഇവിടെ നാവ് പൊള്ളിയപ്പോ മൂസാനബി തുപ്പിട്ട് കരഞ്ഞു ആസിയാബിബി ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് ഫിറോന്റെ മുഖത്തേക്ക് രൂക്ഷമായ ഒരു നോട്ടം നോക്കിയിട്ട് കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ട് ഓടി ഫിറോന് സംഗതി മനസ്സിലായി ആസിയാബിബിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഫിറോൻ ബേക്കൽ പോയി പൊട്ടണ പോലെ പോയി ആസിയാബിന്റെ അടുത്ത് നിന്ന് പാസിയാബ് പറഞ്ഞ എല്ലാ മനുഷ്യങ്ങളോട് പറഞ്ഞിട്ട് കുഞ്ഞിനെ വെച്ച് കളിക്കാൻ പാടണം ഇപ്പൊ കുട്ടിനെ നാവും കയ്യും ഒക്കെ പൊള്ളിയില്ലേ അപ്പൊ പറഞ്ഞു ആസിയ ആ പൊട്ടം പറഞ്ഞരോ ഈ പൊട്ടം ചെയ്തു പോയി പാസിയാബ് പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ തിരിഞ്ഞല്ല പൊട്ടനാണ് അത് മതി കുട്ടിന് ഉമ്മ ഉണ്ടോയി മുസാനബിന്റെ കരച്ചിലൊക്കെ മാറി ഉമ്മ ഉണ്ടോ അങ്ങനെ ഇടക്കിടക്ക് കൊണ്ടുവന്ന് അങ്ങനെ ആക്കിയിട്ട് രണ്ട് കൊല്ലം പൂർത്തിയാക്കി രണ്ട് കൊല്ലം പൂർത്തിയാക്കി മുലകുടി പ്രായം കഴിഞ്ഞു രണ്ടു കൊല്ലം മുലകുടി പ്രായം അങ്ങനെയാണല്ലോ രണ്ട് കൊല്ലാണ് അപ്പൊ ഈ രണ്ട് കൊല്ലം മുല കുടിച്ച് രണ്ടു കൊല്ലം കഴിഞ്ഞു എന്ന് കണ്ടപ്പോ ഫിറോൻ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു മുസാനബിൻ ഉമ്മാനോട് പറഞ്ഞു അപ്പൊ രണ്ടു കൊല്ലം അല്ലേ ഇനി ഏതായാലും കുട്ടിനെ കൊട്ടാരത്തിൽ തന്നെ നിർത്തിയേ ഇവിടെ തന്നെ നിർത്തിയ അങ്ങനെ കുഞ്ഞിനെ കൊട്ടാരത്തിൽ തന്നെ നിർത്താണ് രണ്ട് കൊല്ലം മുല കൊടുത്തതിന് ഒരുപാട് സമ്മാനം കൊടുത്തു ഫിറോൻ ആർക്ക് സ്വന്തം കുട്ടിക്ക് മുല കൊടുത്തതിന് ഉമ്മാക്ക് വേറെ ആള് സമ്മാനം കൊടുക്കുന്ന ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായി സ്വന്തം കുട്ടിക്ക് മുല കൊടുത്ത അതിന് വേറെ അടുത്ത സമ്മാനം അങ്ങനെ കുഞ്ഞിനെ കൊട്ടാരത്തിൽ നിർത്തി രണ്ട് വയസ്സായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിറോൻ മടിയിലൊക്കെ എടുത്തിരുത്തി നല്ലോണം കളിപ്പിക്കും മൂസാനബിന്റെ വർത്താനൊക്കെ നല്ല രസമായിരുന്നു കാരണം എന്താ അറിയോ ഈ നാവ് പൊള്ളിയതുകൊണ്ട്
വർത്താനത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നാവ് പൊള്ളിയിട്ട്. അപ്പോ അത് കേൾക്കാൻ വേണ്ടി ഫിറോൻ വർത്താനൊക്കെ പറയിപ്പിക്കും. ഒരു ദിവസം മൂസാ നബിക്ക് 4 വയസ്സ് പ്രായമുള്ള സമയത്ത് ഫിറോൻ ഇങ്ങനെ കൊട്ടാരത്തിന്റെ ദർബാർ ഹാളിൽ മൂസാ നബിനെ കൽപ്പിച്ച് കൽപ്പിച്ച് ഇരുത്തിയിട്ട് മൂസാ നബിന്റെ ഭാര്യയിൽ നിന്ന് ഇവൻ അലാക്കിന്റെ തോണ്ടൽ കൂടി കളഞ്ഞു. ഒറ്റ ഇങ്ങനെ തോണ്ടി നല്ലോണം വേദനെടുത്ത് മൂസാ നബിക്ക്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇരുന്നിട്ട് ഇങ്ങനെ തടവിട്ട് ഇങ്ങനെ കരിയാണ്, വേദന ഉണ്ട്. അന്നേരം ഇവൻ ആ കരച്ചിൽ കണ്ടിട്ട് കസേര മീൻ ഇരുന്ന് ചിരിച്ച് ആരീ പോട്ട ഫിറോൻ ചിരിച്ചപ്പോ മൂസാ നബി ഇങ്ങനെ നോക്കി, എന്നെ തോണ്ടിയിട്ട് നീ ചിരിക്കും, എനിക്കാൻ കാണിച്ചരാറുമല്ല. എന്നിട്ട് വെല്ലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഫിറോന്റെ വേഗ പോയി നിന്ന്. ഫിറോൻ ഇത്ര കണക്കൂട്ടിയിട്ടില്ല, ഒറ്റ ചവിട്ടെടുത്ത് പിന്നെ ഇരിക്കുന്ന മരത്തിന്റെ കസേരക്ക്, 4 വയസ്സ് കസേര നിരങ്ങിട്ട് ഫിറോൻ ഡിങ്കോ കുത്തി വീണ്. അതാ ചക്കന് വേണ്ടിയിരുന്നു. ഫിറോൻ വീണ്, ഫിറോൻ ചാടി എഴുന്നേറ്റ് മൂസാ നബിനെ അടിക്കാൻ വേണ്ടിയിട്ട് മൂസാ നബി ഓടി ആസിയാബിന്റെ അടുത്ത് പോയി. ആസിയാബിൻ മകനെ എന്താ മോനെ വെച്ചു, അന്നേരം പറഞ്ഞു ആ വരുന്നാറുണ്ട്. നോക്കും ഫിറോനോട് ഭയങ്കര അലാക്കിന്റെ വരവരുത്, ഫിറോൻ ഇങ്ങനെ വന്നു. ആസിയാബ് വെച്ചെന്തേ, അതൊന്നുമില്ല, അത് ഞാൻ അതിലെ പോകുമ്പോ ഇതിലേ ഒന്ന് വന്നത്, അത്രയും ഇല്ലെന്നാണ് മെല്ലെ ഫിറോൻ പോയി. ആസിയാബിന്റെ അടുത്ത് ഇവന്റെ ഒരു കവാത്തും നടക്കൂല, അതിനാണ് അള്ളാഹു എന്ത് ചെയ്തത്, ആസിയാബിബി ആ കൊട്ടാരത്തിൽ കൊണ്ടാക്കിയത്. അപ്പോ ഇവ തിരിച്ചുപോയി. അങ്ങനെ മൂസാ നബിനെ കളിപ്പിച്ച് 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 വളർത്തിയിട്ട് 9 വയസ്സായി. 9 വയസ്സായ ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറോനും കൊട്ടാരത്തിന്റെ ദർബാറിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു പക്ഷിയെ കൊണ്ടുവന്നു, ഒരു പക്ഷിയെ കൊണ്ടുവന്നു, ഒരു ഒരു കോഴിയാന്ന് അഭിപ്രായം. അങ്ങനെ പക്ഷിയെ കൊണ്ടുവന്നിട്ട് സദസ്സിൽ ഹാജരാക്കിയ ഉടനെ ഈ പക്ഷി മൂസാ നബിനെ കണ്ടു. മൂസാ നബിനെ കണ്ടപ്പോ 2 ചിറകിങ്ങനെ അടിച്ചിട്ട് കോഴി കൂവി. കൂവിയപ്പോ മൂസാ നബി കോഴിയോട് പറഞ്ഞു, നീ പറഞ്ഞത് ഹക്കാണ്, സത്യമാണ്, നീ പറഞ്ഞ ഹക്കാണെന്ന് ഹക്കാണെന്ന് പറഞ്ഞപ്പോ ഈ ഫിറോൻ ചോദിച്ചു, അല്ല മൂസാ കോഴി എന്ത് വർത്താനം പറഞ്ഞേന്ന് വെച്ചു. ആ കോഴി ഒരു വമ്പർ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കാര്യമാണോ പറഞ്ഞത്, അതെ കോഴി നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ കോഴി പറഞ്ഞേന്ന് വെച്ചു. അന റബ്ബക്കുമല്ല എന്ന് പറയുന്ന ഈ ഫിറോന് പക്ഷി എന്താണ് സംസാരിച്ചത്, കോഴി എന്താ വർത്താനം പറഞ്ഞു തിരിഞ്ഞിട്ടില്ല, തിരിയൂല. അപ്പൊ മൂസാ നബി കോഴിയോട് പറഞ്ഞു, നീ പറഞ്ഞതല്ല, പക്ഷിയോട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ്. അപ്പൊ മൂസാ നബിയോട് ചോദിക്കാണ്, എന്താണ് പക്ഷി പറഞ്ഞത്. അന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞരാ, പക്ഷെ ഒരു ചെറുത്തുണ്ട്, എന്താ കേട്ടാലും കൊല്ലാൻ പാടില്ല. ഇല്ലില്ല ഞാൻ കൊല്ലൂല, നീ കാര്യം പറയണം. അപ്പൊ മൂസാ നബി ആ കോഴിയോട് പറഞ്ഞു, ഒന്നും കൂടി പറയണം. കോഴി ഒന്നും കൂടി പറഞ്ഞു, കൂവി. അപ്പൊ മൂസാ നബി ഫിറോനോട് പറഞ്ഞു, രാജാവേ ഈ കോഴി എന്നോട് ഇങ്ങനെയാ പറയണത്, അവൻ തിരുമുന്നിലതാണത് ചൊല്ലുകയെന്ന് ആ കിളിയും കൂവി സത്യമാത് പറഞ്ഞു മർത്യരാത് മറന്നു നിത്യം കഴിഞ്ഞിടുന്നു തെറ്റ് തുടർന്നിടുന്നു അഹദിൻ തക്ബീറത് ചൊല്ലി അവനേകര വന്നത് പിള്ളി അഹദിൻ തക്ബീറത് ചൊല്ലി അവനേകര വന്നത് പിള്ളി എന്നും അവൻ തിരുമുന്നിലതാണത് ചൊല്ലുകയെന്നും ആ കിളിയും കൂവി സത്യമാത് പറഞ്ഞു മർത്യരാത് മറന്നു നിത്യം കഴിഞ്ഞിടുന്നു തെറ്റ് തുടർന്നിടുന്നു. എന്താണ് കോഴി പറഞ്ഞത് മൂസാ, അതാ ചോദ്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ കോഴി എന്നോട് പറയാണ്, അള്ളാഹു അപാരമായ കുദരത്തിനുടമയാണ്, അള്ളാഹു അപാരമായ കുദരത്തിനുടമയാണ്, സിംഹാസനത്തിൽ ഇരുന്ന രാജാവിനെ പിടിച്ചിട്ട് 6 അടി മണ്ണിന്റെ കത്തളങ്ങളിലേക്ക് കൊണ്ടുപോയി കിടത്തിയത് പടച്ചോൻ, ഖബർസ്ഥാനിന്റെ കാവൽക്കാരനെ പിടിച്ചിട്ട് സിംഹാസനത്തിലേക്ക് കയറ്റി ഇരുത്തിയതും പടച്ചോൻ. ഫിറോന്റെ ചരിത്ര, സിംഹാസനത്തിൽ ഇരുന്ന ആളെ പിടിച്ചിട്ട് ഖബറിലേക്ക് കൊണ്ടുപോയി കിടത്തിയത് അല്ല, ഖബർസ്ഥാനിന്റെ കാവൽ പണിയെടുത്ത ചങ്ങായിനെ പിടിച്ചിട്ട് രാജാവാക്കിയതും അല്ലാം. ഇതാ കോഴി എന്നോട് പറഞ്ഞത്. മൂസാ നബിക്ക് 9 വയസ്സ്. ഒരിക്കലും മൂസാ നബിയൊക്കെ ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കഥയാത്. അപ്പൊ ഫിറോൻ ഉറപ്പായി സംഗതി കോഴി പറഞ്ഞു തന്നെയാണ്, അത് മൂസക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതെന്തെങ്കിലും പിടിച്ച് പറഞ്ഞേക്കണ്ടെന്ന് കണക്കൂട്ടിയിട്ട് ഹാമാനോട് പറഞ്ഞു, ഹമാൻ ആ കോഴിനെ പിടിച്ച് അറക്കടാറു, അതിന് തലവെട്ടടാറു. മൂസ തന്നെ പരിഹാസത്താൽ പൊതിയുകയാണെന്ന് തലവെട്ടി കളഞ്ഞു. മുൻകോപത്താൽ ഫിർഔൻ ചൊല്ലി അതിനെ അറുക്കെന്ന് മൂസ തന്നെ പരിഹാസത്താൽ പൊതിയുകയാണെന്ന് മുൻകോപത്താൽ ഫിർഔൻ ചൊല്ലി അതിനെ അറുക്കെന്ന് മുന്നിൽ പാറും അക്കിളിയെ കൊന്നവനും എറിയുന്നു
മൂസ ഉണരാനോ ദുന്നേരം അവയുമണിക്കുന്നു അജബാല വരും നോക്കി അന്തം പീടുവോർ ബാക്കി നിത്യം കഴിഞ്ഞിടുന്നു തെറ്റ് തുടർന്നിടുന്നു മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം നോക്കുമ്പോൾ ഈ ഹാമനി പോയിനെ കുറിച്ച് അർത്ഥമല്ല പക്ഷിയുടെ തല വെട്ടിക്കളഞ്ഞു അപ്പൊ മൂസ നബി ഫിർഔനോട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് തമ്മാടിത്തരാന്ന് അതിലെ കൊല്ലൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന്റെ വർത്താനം ഞങ്ങൾക്ക് പറഞ്ഞത് തർജ്ജമ ചെയ്ത് തന്നത് എന്താ നിങ്ങൾ കൊല്ലൂല എന്ന് പറഞ്ഞു നിങ്ങൾ അതിനെ കൊന്നതിന്റെ ധിക്കാരല്ലേ എന്ന് അപ്പൊ മൂസ നബിയോട് ഫിറോൻ പറഞ്ഞു യാ മൂസ എന്റെ കഥ പറയുന്നതൊന്നും ദുനിയാവിൽ വേണ്ടെന്ന് എന്തോ ഭാഗ്യം ഞാൻ ഇപ്പോൾ ഇല്ലാത്ത എന്നെയും കൊല്ലും വേണോ എന്റെ കഥ ഞാൻ നീ പറയുന്ന എന്റെ കഥ പറയുന്ന സാധനമൊന്നും ദുനിയാവിൽ ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ കോഴി ഇങ്ങനെ പടക്കണേ ഉള്ളൂ കോഴി മരിച്ചിട്ടില്ല പടക്കുന്നുണ്ട് മൂസ നബി ഓടി പോയിട്ട് ഇതിന്റെ ഉടലും തലയും ചേർത്ത് വെച്ചിട്ട് ആ കോഴിയോട് പറഞ്ഞു ബിസ്മില്ലാം അള്ളാഹുവിന്റെ നാമത്തിൽ കും എഴുന്നേറ്റ് പോ പടച്ചോന്റെ വേണ്ടുക കൊണ്ട് പോയിക്കോന്നു കോഴി കോഴി പുറത്തേക്കൊക്കെ പോയപ്പോ ഫിറോൻ ഇങ്ങനെ നോക്കിട്ട് ആമാനോട് പറഞ്ഞു ഞാൻ കൊല്ലുന്ന റബ്ബ് മൂസ എണീപ്പിച്ചോട്ടുന്ന റബ്ബ് അതോടെ ഫിറോൻ ഒരു കാര്യം ഉറപ്പായി ഈ മനുഷ്യൻ ഇതൊരു സംഭവമാക്കും മിക്കവാറും എന്നാ ലെവലാക്കത് ഇയാൾ ഞെരിക്കും പക്ഷെ എന്താണ് എന്ത് സംഭവിച്ചാലും തൊട്ടടുത്ത സെക്കൻഡിൽ മൂസാ നബിയോട് സ്നേഹം കൊടുക്കും ഫിറോൻ ഇത് അന്നിട്ട് കൊടുക്കല അപ്പൊ എന്ത് സംഭവിച്ചാലും കുറച്ച് സ്നേഹം വർദ്ധിക്കും പിടിച്ചു മോനെ നിർമ്മിച്ചിട്ട് അടുത്ത് കൂട്ടും മൂസാ നബിന്റെ കൂടെ ഭക്ഷണം കഴിക്കുക ആരെയും ഫിറോൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായ സമയത്ത് രണ്ടാളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഇങ്ങനെ കഴിക്കണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം അപ്പോ ഒരു ഒരാടിനെ അങ്ങനെ തന്നെ ചുട്ടിട്ട് തോല് പൊളിച്ച് ചുട്ടിട്ട് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഒരാട് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല കാണൂല ഒന്ന് ഫുള്ളായിട്ട് വാങ്ങിയില്ല അരക്കിലോ വാങ്ങിയാൽ ഫുള്ള് കാണൂല വാങ്ങും ഫുള്ള അപ്പോ ഇതിനെങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പൊ മൂസനബി മറുഭാഗത്തിരിക്കുന്നുണ്ട് ഫിറോൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പൊ ഫിറോൻ എന്ത് ചെയ്ത് മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു മോനെ ചുട്ട ആടാണ് ആരോഗ്യത്തിന് നല്ലതാ നല്ലോണം തിന്നുന്നുണ്ട് അപ്പൊ മൂസനബി വല്ല എഴുന്നേറ്റിട്ട് ഈ ചുട്ടാട്ടിന്റെ മുതുകത്തിങ്ങനെ പിടിച്ചു മുതുകത്തിങ്ങനെ പിടിച്ചു പിടിച്ചപ്പോ ഫിറോൻ തൊട്ടപ്പുറത്തും പിടിച്ചു എന്തിനേ ഫിറോൻ വിചാരിച്ചത് അങ്ങോട്ട് മൂസ വലിക്കും ഇങ്ങോട്ട് ഞാൻ വലിക്കും അപ്പൊ ഇത് പൊട്ടിച്ചു കിട്ടുമല്ലോ അതിനുവേണ്ടിയാ ഫിറോൻ എഴുന്നേറ്റ് മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ആ വലിച്ചോ ഞാൻ ഇങ്ങോട്ട് വലിക്കാറുണ്ട് മുസനബി പൊടിച്ചിട്ട് ആട്ടിന്റെ ചെവി പോയിട്ട് മെല്ലെ പറഞ്ഞ് ബിസ്മില്ലാറുണ്ട് ആടിങ്ങനെ ഫിറോനോട് ഇരുന്ന് ആട് ഫിറോന്റെ മടി ചവിട്ടി ഇറങ്ങി അങ്ങ് നടന്ന് ഫിറോൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ചുട്ടാടല്ലേ നടന്നു പോന്നു ബേജാറായ ഫിറോനോട് മൂസനബി പറഞ്ഞു അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു രാജാവെ വിഷമിക്കണ്ട ആടെ പോയിട്ടുള്ളൂ കോഴി ഉണ്ട് തിന്നാറുണ്ട് അപ്പൊ ഫിറോൻ പറഞ്ഞു ഇല്ല മൂസ നിന്റെ മുന്നിൽ കോഴിയും തിന്നൂല തിന്നിട്ട് ഇത് പോയിക്കോന്ന് പറഞ്ഞ എല്ലാ ഇറക്കി പോവുക പിന്നെ അതാവ് സഹിക്കാക്കില്ലല്ലോ സത്യത്തിൽ ഇവന്റെ അന്നം മുട്ടിച്ച് കലീമുള്ളാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായി 30 കൊല്ലം ഫിറോന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിട്ടുണ്ട് 30 കൊല്ലം നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ ഈ 30 കൊല്ലം ആര് പോറ്റി അലാക്കിന്റെ ഹംക്ക് പോറ്റി ആരെ പോറ്റി കലീമുള്ളാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ശത്രുവിനെ പോറ്റി ഫിറോന് ഈ 30 കൊല്ലം ആകുമ്പോഴേക്ക് ഫിറോൻ കൃത്യമായിട്ട് വരെ മനസ്സിലാക്കിയിട്ടുണ്ട് ആര് ഇതെന്നെ കൊല്ലാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടെങ്കിയാണ് പക്ഷെ മൂസാ നബിക്ക് അതിന് ഒരു തുമ്പ് ഇവന് കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ എന്തൊക്കെ ഒരു കാര്യം കിട്ടണ്ട അതൊന്നും കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ലെവലാക്കണം എന്നുള്ള അഭിപ്രായത്തിൽ ഇവൻ പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആസിയ ബീബിയുടെ സംരക്ഷണയിലാണ് കൊട്ടാരത്തിൽ അള്ള അങ്ങനെ തന്നെ ആക്കിയത് 30-ാമത്തെ വയസ്സ് പ്രായമുള്ള സമയത്ത് മൂസാ നബി അങ്ങാടി പോയി അങ്ങാടി പോയി നോക്കുമ്പോ 4 വയസ്സ് മുതൽ പട്ടാളക്കാർ മൂസാ നബിനെ അങ്ങാടി കൊണ്ടുപോകുന്നുണ്ട് അങ്ങാടിയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പൊ ആരൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കും സാധനം ഫിറോന്റെ കുട്ടിയല്ലേ വാങ്ങിക്കൊടുത്താൽ ഫിറോന് നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകും ചോദിച്ചു വാങ്ങിക്കൊടുക്കും പക്ഷെ മൂസാ നബി ഒന്നും വാങ്ങൂല ഒരു സാധനം ഒരു മഹ്ലൂക്കിന്റെ കയ്യിൽ നിന്ന് മൂസാ നബി വാങ്ങൂല വേണ്ടെന്ന് തന്നെ ഒഴിവാക്കല 30-ാമത്തെ വയസ്സ് ഇടക്കിടക്ക് പോണ ഒരു ദിവസം 30-ാമത്തെ വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു സംഘടി പോയി അങ്ങാടി പോയി നോക്കുമ്പോ രണ്ടാൾ അടി രണ്ടാള് ഭയങ്കര തല്ലാണ് അടുത്തിങ്ങനെ പോയി നോക്കുമ്പോ മനസ്സിലായി ഒരാള് കൊട്ടാരത്തിലെ രാജാവിന്റെ സേവകനാണ് ഫിറോന്റെ സേവകനാണ് അയാൾ ആള് കിബിത്തിയാണ് കോപ്റ്റിക് വംശജനാണ് മറ്റേ ആള് ഇസ്രായേലിയാണ് മൂസാ നബിന്റെ വംശത്തിൽപ്പെട്ട ഒരാളാണ്
അയാളെ സാധു മനുഷ്യനും ഈ കൊട്ടാരത്തിലെ ചങ്ങായി ഇയാളെ പിടിച്ച് വല്ലാണ്ട് തല്ലി ഇയാളെ നിന്ന് അടികൊള്ളി. ആ മൂസനെ പഠിച്ചുകൊണ്ട് വെച്ചു, എന്താണ് പാവത്തിന് തല്ലെന്ന് വെച്ചു. മൂസനെ കണ്ടോ പറഞ്ഞു, ഈ കൊട്ടാരത്തിലെ മോനെ കൊട്ടാര അടുക്കള തന്നി റൊട്ടിയുണ്ടാക്കാൻ വിറകതുമില്ല, എന്നാലോ അവ തെറുക്കാനായി ഇവൻ വരുന്നില്ല. അതിനാലേ പറയുകയൊന്ന് തുടരണമെന്ന് സമയമില്ലെന്ന്, അതിവേഗം അവിടമിലേക്കായി ഇവ വരുത്തേണെന്ന്. അവനെ വിടാനായി മൂസ നബി അരുളിയിരുന്നു, അതുവക വെക്കാതെ അവൻ കയറി പിടിക്കുന്നു. അവനെ വിടാനായി മൂസ നബി അരുളിയിരുന്നു, അതുവക വെക്കാതെ അവൻ കയറി പിടിക്കുന്നു. ഇതു കണ്ട് ക്രോധത്തോടെ അവനെ തള്ളിയിടുന്നു, അടികൊണ്ട് ദൂരെ വീണിട്ട് അവൻ മരിച്ചിടുന്നു. കൊട്ടാര അടുക്കള തന്നി റൊട്ടിയുണ്ടാക്കാൻ വിറകതുമില്ല, എന്നാലോ അവ പെറുക്കാനായി ഇവൻ വരുന്നില്ല. മൂസ നബി അലൈഹി സ്വലാം കണ്ടോണം പറഞ്ഞു, കൊട്ടാരത്തിലെ മോനെ താങ്കളുടെ പിതാവിന് റൊട്ടി ഉണ്ടാക്കാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഒറ്റ കഷ്ടം വേറും കൊട്ടാരത്തിലില്ല. ഇസ്രായേലി ആണെങ്കിൽ വിറക് പെറുക്കി തരാൻ എന്നെ കൂടെ വരുന്നില്ല. മൂസ നബി അലൈഹി സ്വലാം അവനോട് പറഞ്ഞു, ഇയാൾക്ക് എന്ത് ബാധ്യത? രാജാവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട വിറക് ശേഖരിക്കാൻ ഇയാൾക്ക് എന്ത് ബാധ്യതയാണ്? ഇയാൾ കേവലം ഒരു നാട്ടുകാരനാണ്, നിനക്കല്ലേ ആ ബാധ്യത? നീയല്ലേ കൊട്ടാരത്തിലെ സേവകൻ, അവൻ നീയല്ലേ പണിയെടുക്കേണ്ടത്? അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ ഗിബത്തിയാണ്, ഞാൻ മേലാളനാണ്, ഇവൻ അടിമയാണ്, ഇസ്രായേലിയാണ്, ഇസ്രായേലുകളാണ് ഞങ്ങൾക്ക് വിറക് വെറുക്കേണ്ടതും വെള്ളം കൊരുത്തേണ്ടതും. അപ്പൊ മൂസാനെ പറഞ്ഞു, അവനെ പറ്റി നീ ഇന്ത്യ കാര്യം നോക്കി പോകുന്ന അവനെ വിടാനായി മൂസ നബി അരുളിയിടുന്നു, പക്ഷിപ്പം പിടുത്തില്ല. അത് വക വെക്കാൻ അവൻ കയറി പിടിക്കുന്നു, ഇതു കണ്ട് ക്രോധത്താലേ അവനെ തള്ളിയിടുന്നു, അടികൊണ്ട് ദൂരെ വീണിട്ട് അവൻ മരിച്ചിടുന്നു. ഒരു തരത്തിൽ പിടുന്നില്ല. ഇവ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കൂട്ടാക്കാതെ ഈ വൃത്തികെട്ടവൻ ആ ആ പാപത്തിനെ പിടിച്ചിട്ട് പിന്നെ തല്ലാണ്ട് തല്ലങ്ങ് തുടങ്ങിയപ്പോ മൂസാ നബിക്കാണ് ദേഷ്യം പിടിച്ചു. ഇന്നോട് കുറെ സമയത്തെ ഞാൻ പറഞ്ഞത് പിടിച്ചൊരൊറ്റ കുത്തണ്ട് കൊടുത്തു, ആ ഒറ്റ കിട്ടിക്ക് ഇവനവിടെ വീണ് വീണ് പിന്നെ ഇവൻ അനങ്ങുന്നില്ല. ഈ ബിസ്ക്കറ്റും ചായാലും കൊടുക്കലും നല്ല തന്നെയാണ്, പക്ഷേ ആ കൊടുക്കുന്നതിനൊരു കോലുണ്ട്. വിസ്മയിലും കൂട്ടീനെ മോനെ തിന്നുമ്പോ ആ അല്ല അല്ലെങ്കിൽ അണ്ണാക്കൽ ഒട്ടിപ്പോ അതുകൊണ്ടാണ് വിസ്മയിലും കൂട്ടി തിന്ന്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒറ്റ ഇടിയെ കിട്ടിയത് ഒരു ഒറ്റ ഇട്ടിയാണ് കൊടുത്തത്. ഇവൻ മരിച്ചു പ്രശ്നമായി, രക്ഷപ്പെട്ടു സ്ഥലം പെട്ട് കിബത്തി റോഡ് സൈഡ് മരിച്ചെടുക്കണം. കിബത്തുകളെല്ലാം കൂടെ കൂട്ടം കൂടി, ആരാണ് കൊന്നതെന്ന് അറിയുന്നില്ല. അവര് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു, കൊലപാതകയെ പിടിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നിട്ടുണ്ട്, ആ കൊലപാതകയെ പിടിക്കണം. ഫിറൌൻ അവരോട് പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ആരെയും പറയുന്നു, ഞാൻ റബ്ബ എന്ന് പറഞ്ഞ ഈ പഹയെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പോയി, ഒരു തുമ്പും പാലും കിട്ടാണ്ട് ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം മൂസാ നബി അങ്ങാടിയിൽ വെറുതെ പോയി നോക്കി, എന്താ ചർച്ച, മരിച്ചോനെല്ലാം എന്താക്കി നോക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഈ ഇസ്രായേലിലെ ഈ ചങ്ങ ഇന്നലെ രക്ഷപ്പെട്ടവൻ ഓൻ വേറൊരുത്തിനായിട്ട് അടി ചെയ്തിട്ടു. മൂസാ നബി ചേച്ചി ഇവർക്ക് ഇതന്നെ പണിയട്ട, ദൂരത്ത് വിളിച്ചടാ എനിക്ക് ഇതന്നെടാ പണിയെന്ന് വെച്ചു. അങ്ങോട്ട് പോകുമ്പോ ഇവൻ നോക്കി, മൂസാ നബി വരുന്നുണ്ട്, ഒറ്റ ഇടിക്കാ പഹേനെ കൊന്നതാ. ഇന്നത്തെ ഇടി എനക്കായിരിക്കും, ഞാൻ മരിക്കും ഉറപ്പാ. ഇവൻ ഓടി ഓടുമ്പോ ഇവൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ്, ഇന്നലെ കിബത്തിയെ കൊന്ന മൂസ ഇതാ ഇന്ന് എന്നെ കൊല്ലാൻ വരുന്നു. ഇന്നലെ കിബത്തിയെ കൊന്ന മൂസ, അതേ കിബത്തികൾക്ക് വെക്കണ്ടു. അവരോടി കൊട്ടാരത്തിലേക്ക്, രാജാവേ രാജാവ് ആളെ കിട്ടി, ആരാന്ന്? നിങ്ങളെ കൊട്ടാരത്തിലെ മൂസ ഇല്ലേ, മൂസയാണ് ഞങ്ങൾ കിബത്തിനെ കൊന്നത്. അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയണം, അങ്ങനെ ഭൂപത്തൊന്നും കിട്ടിയിട്ടില്ല. ഫിറോന് മൂസാ നബി അങ്ങാടിയിലുള്ളത്, ഫിറോൻ അടിയന്തര മീറ്റിംഗ് വിളിച്ച് മന്ത്രിമാരെ, കാരണം ഫിറോന് മൂസാ നബിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ കിട്ടിയ ഏറ്റവും വലിയ തുരുപ്പ് ചിട്ടാത് അടിയന്തര മീറ്റിംഗ് വിളിച്ചു. ഈ അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ട് ഫിറോൻ പറഞ്ഞു, നോക്ക്, നമ്മുടെ കൊട്ടാരത്തിലെ മൂസയാണ് കിബത്തിയെ കൊന്നത്, കൊലപാതകം നടത്തിയാൽ
ഈജിപ്ത് അനുശാസിക്കുന്ന ശിക്ഷാ നിയമം രണ്ട് വിധത്തിലാണ്. ഒന്നുകിൽ കൊന്നാളെ കൊല്ലുക, അല്ലെങ്കിൽ മരണം വരെ ജയിലിടുക. ഇത് രണ്ടിൽ ഏതാണ് മൂസക്ക് നമ്മൾ കൊടുക്കേണ്ട ശിക്ഷ? ഈ രണ്ടായാലും ഫിറോൻ ലാബാണ്. മരണം വരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസല്ലം ജയിലിൽ കിടത്തിയാൽ ഫിറോൻ ലാബാണ്, കൊന്നാൽ ലാബാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചോദിച്ചപ്പോ ആരും മിണ്ടില്ല. കാരണം ഫിറോന്റെ കുട്ടി എന്നാണല്ലോ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. എല്ലാരും അങ്ങനെ പറയാ. അപ്പൊ ഫിറോൻ ചിലപ്പോ നമ്മളെ ഒന്ന് മറ്റേതാക്കാൻ ചോദിച്ചാണെങ്കിലോ എന്ന് കണക്കുറിച്ച് ആരും മിണ്ടിയില്ല. അപ്പോഴാണ് മന്ത്രിസഭയിൽ ഒരു വയസ്സായ മന്ത്രി ഉണ്ട്, ഹിർക്കിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, രാജാവേ എന്റെ അഭിപ്രായത്തിൽ കൊലപാതകം നടത്തിയത് മൂസയാണെങ്കിൽ കൊന്നുകളയണം, കൊന്നാളെ കൊല്ല, അത് ഏറ്റവും നല്ലത്. പിന്നെ ഈ നാട്ടത്ത് സംഭവം ഉണ്ടാകാൻ പാടില്ല. എല്ലാ മന്ത്രിമാരും ഉണ്ടാണ്ടിരുന്നപ്പോ ഫിറോൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്കൊക്കെ സമ്മതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ മൂസയെ പിടിച്ചുകൊണ്ട് വന്ന് നമുക്ക് കൊന്നുകളിയാന്നു. അലൈഹി സ്വലാത്തു വസ്സലാമിന് മന്ത്രിസഭ പിരിഞ്ഞ ഉടനെ ഒരറ്റോട്ടങ്ങാടിയിലേക്ക് മൂസാ നബിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, പൊന്നാര മൂസാന്റെ കൊല്ലാൻ തീരുമാനിച്ചിരുന്ന നാട് വിട്ടു പറഞ്ഞു. ആര് ഈ കൊല്ലാൻ എഴുതി പാസ്സാക്കിയ ചങ്ങായി വെച്ച് വല്ലാത്ത ഭാര്യ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ഹിർക്കയില് പറയാണ്, പൊന്നാര മൂസ നിന്നെ കൊല്ലാൻ മന്ത്രിസഭ പാസ്സാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, നാട് വിട്ടോളൂ, നാട് വിട്ടോളൂ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചോദിച്ചു, മന്ത്രിസഭക്ക് ചേർന്നു? മന്ത്രിസഭ ചേർന്നു. ജയിലിടുകയോ കൊല്ലുകയോ ചെയ്യണം എന്ന് ഫിറോൻ ചോദിച്ചു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കൊല്ലലാ നല്ലേ. അതെന്തിനാണെന്നറിയ മൂസ? നിന്നോട് എനിക്ക് സ്നേഹമില്ല എന്ന് വിചാരിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ എനിക്ക് വല്ലാത്ത സ്നേഹം നിന്നോട്, അതുകൊണ്ട് പെട്ടെന്ന് നാട് വിട്ടോ, നാട് വിട്ടോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇർക്കില്ല നല്ല വിശ്വാസ. അയാൾ പറഞ്ഞ ഉടനെ മൂസാ നബി നാട് വിട്ടു. നാട് വിടാന്ന് പറഞ്ഞാൽ ഓടന്നെ പട്ടാളക്കാർ ഇപ്പൊ പിടിക്കാൻ വരുമല്ലോ, അതിനിടക്ക് രക്ഷപ്പെടണം. ഓടടാ ഓട്ടം, ഓടി 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 തടർന്നിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരത്തിന്റെ ചോട്ട് കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി. അപ്പൊ ആരോ വന്ന് വിളിക്കുന്നു, അസ്സലാമു അലൈക്കും യാ മൂസ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണൂർ നോക്കി. കണ്ണൂർ നോക്കുമ്പോ ഒരു കുതിരപ്പുറത്ത് ഒരു അടിപൊളി ഒരു ചെറുപ്പക്കാരൻ വന്ന് സലാം പറയാം, വലൈക്കും അസ്സലാം. അപ്പൊ മൂസ നബിയുടെ ചെറുപ്പക്കാരൻ ചോദിച്ചു, നാട് വിടുകയാണല്ലേ? ആ അതെ അതെ, കൊലപാതകം നടത്തിയിട്ട് കൊന്നിട്ടല്ലേ? ആ ആ, കൊന്നിട്ട് നാട് വിടുക. നമ്മളാങ്കിൽ എന്താ പറയാ? നമ്മളറിയന്നെ ചെയ്യാന്ന് പറയും. ഏ കൊലപാതക ഞാനാ, അയ്യേ കൊന്നിട്ടുണ്ടാ, നാളെ അർത്താലാ നമുക്ക് കിട്ടണ്ടത്. മോസനവി സത്യം പറഞ്ഞു, ഞാൻ കൊന്നിട്ട് നാട് വിടാന്ന്. അപ്പൊ കുതിര സവാരിക്കാരൻ പറഞ്ഞു, എന്റെ കൂടെ കുടിക്കട്ട, ഞാൻ നല്ലൊരു നാട്ടിൽ കൊണ്ടാക്കാറുണ്ട്, കൃത്യമായ സ്ഥലത്ത് പടച്ചോണ്ടാക്കാണ്. അതിനു വേണ്ടിയിട്ട് ഒരാളെ നിയോഗിച്ചു മലക്കിനെ. അപ്പോ മൂസാ നബി കണക്കൂട്ടി, ഇയാളെ കുതിരണ്ടല്ലോ, കുതിരപ്പുറത്ത് കയറാ എന്ന് കണക്കൂട്ടി ഓടി എടുത്തു വന്നു. അപ്പൊ അവന് കുതിരപ്പുറത്ത് കയറാൻ പറ്റില്ല, ഇതെന്റെ കുതിരയാണ്, നിങ്ങൾ നടക്കുക, ഞാൻ കുതിരപ്പുറത്ത് വന്നു. രക്ഷപ്പെടാൻ ഏതായാലും മാർഗം കിട്ടിയല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുതിര സവാരിക്കാരന്റെ കൂടെ ഓടാൻ തുടങ്ങി. കുതിര അങ്ങനെ ഓടാ, മൂസാ നബി ഓടാ. ഓടി 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 തടർന്നിട്ട് പറയൂ, ഞാനിവിടെ ഇരിക്കും കേട്ടോ. അപ്പൊ ഇപ്പം ഇരുന്നാൽ പട്ടാളക്കാർ വരും, പിടിക്കും. ഞാൻ പറയുന്ന നാട്ടത്തെ രക്ഷപ്പെടാ, എന്നാ പിന്നെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി 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 അവസാനം ഒരു ഒരു അസർ കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞ മഗ്രിബിനും അസറിനും ഇടയിലുള്ള സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടിയിട്ട് എത്തുന്നത് മദീനയിലാണ്. മദീൻ ഈജിപ്തിലല്ല, മദീൻ പ്രദേശത്ത്. നഗരം വിട്ടൊരു ഗ്രാമത്തലത്തിലെത്തി, നടക്കുമ്പോൾ ഒരു വൃക്ഷത്താണലുമെത്തി, നബിയുള്ളിടത്തിലിരിക്കാനെത്തി. തൊട്ടൊരു ദൂരത്താളുകൾ കൂടി തൊട്ടിയിലായി നീരവരത് കോരി, തിട്ടമിലായിരുന്നാരികൾ മാറി. തൊട്ടൊരു ദൂരത്താളുകൾ കൂടി തൊട്ടിയിലായി നീരവരത് കോരി, തിട്ടമിലായിരുന്നാരികൾ മാറി. സമയത്ത് നബിയും കണ്ട് ഇതിനർത്ഥം അവരിലായി ഉരൈത്ത് കൊണ്ട്, ഒരിടത്തിൽ മാറിക്കുള്ള കിണറതുണ്ട്, ഇത് കേട്ടേ ആവിടം ചെണ്ട്. മദീന എന്ന പ്രദേശത്ത് എത്തിയപ്പോ ആ മലയടി ഭാരത്ത്, ചെരിഞ്ഞ മലയടി ഭാരത്ത് എത്തിയപ്പോ മൂസാ നബി പറഞ്ഞു, ഞാൻ ഇരിക്കും, എനിക്ക് ഇരിക്കാണ്ട് ഒരാടി നടക്കങ്കില. അപ്പൊ ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് ഈ മലക്ക് പറഞ്ഞു, ആ മരത്തിന്റെ ചുവട്ട് പോയിരുന്നു, മലഞ്ചെരുവിലെ മരത്തിന്റെ ചുവട്ടിൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മരത്തിന്റെ ചുവട്ട് പോയിരുന്നു. ആ മരം ഇന്നും അവിടെയുണ്ട് എന്നത് ചരിത്ര വിസ്മയമാണ്. കൊല്ലത്തിലായി 3000+ കൊല്ലങ്ങളായി, ഇപ്പോഴും മരം അവിടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മരത്തിന്റെ ചുവട്ടിൽ അവിടെ പോയിരുന്നു, ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. മലക്ക് അപ്രത്യക്ഷമാണ്. കുറെ കഴിഞ്ഞിട്ട് ഭയങ്കര ബഹളം കേട്ടിട്ട് മൂസാ നബി കണ്ണു തുറന്ന് നോക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുന്നതിന്റെ താഴ്ഭാഗത്ത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് ഉന്തും തല്ലും നടക്കുന്നു. പെണ്ണാണിനൊന്തെന്ന്, ആണ് വണ്ണിനൊന്തെന്ന്, ജോറ് ബാറുകേ ബാറ് ജോറുകേ. അപ്പൊ രണ്ട് പെൺകുട്ടികള്
പാത്രം കയ്യിൽ പിടിച്ചിട്ട് വെള്ളെടുക്കണ്ട പാത്രം കയ്യിൽ പിടിച്ച് ദൂരം ഇങ്ങനെ ഇവര് തല്ലിലൊന്നുമില്ല ഇവരങ്ങ് ദൂരം എന്നിട്ട് നോക്കുക അവിടെ ആണെങ്കിൽ ആണും പെണ്ണും ഉണ്ട് അങ്ങോട്ട് ആണും തന്നു ഇങ്ങോട്ട് പെണ്ണും തന്നു ഭയങ്കര തല്ലല്ല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ട് പെൺകുട്ടികളും ചെല്ല മക്കൾ ഇതെന്താ അവിടെ എന്താ പ്രശ്നം വെച്ചു അന്നേരം പറഞ്ഞു അത് ആടുകൾക്ക് വെള്ളമെടുക്കുന്ന ഒരു സ്ഥലമാണ് ഒരു കിണറല്ല ഒരു പാറക്കെട്ടിന്റെ ഉൾഭാഗത്ത് വരുന്ന വെള്ളമാണ് പക്ഷെ ആ വെള്ളം വറ്റാറില്ല ഒരാളെടുത്താ പിന്നെ കുറച്ച് കൈ മറ്റേക്ക് എടുക്കാൻ അതുകൊണ്ടാണ് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തല്ലുംപൊടി എന്ന് ആ മൂസാനെ വെച്ച് നിങ്ങളോ ഏ ഞങ്ങൾക്ക് പണി പറ്റൂല അതെന്താന്ന് വെച്ചു ഞങ്ങളിങ്ങനെ ആണുങ്ങളുടെ ഒന്നും തള്ളാനും പോയാല് വാപ്പ വഴക്ക് പറയും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കൂ ഇവരെല്ലാം വെള്ളെടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് നമ്മളെടുത്തിട്ട് പോവാറ് അപ്പൊ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു ഇവിടെ വേറെ വെള്ളമൊന്നുമില്ല ഇതേ ഉള്ളൂ എന്ന് വെച്ചു അന്നേരം ആ കുട്ടികൾ പറഞ്ഞത് അതും വെള്ളം കാണിച്ചു കൊടുത്തു അതൊന്ന് വലിയൊരു പാറയാണ് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പാറയല്ല മക്കളെ പാറയാണ് പക്ഷെ പാറിന്റെ ചുവട്ടിൽ വെള്ളമുണ്ട് അതൊരു സ്വകാര്യ മുതലാളിയുടെ സ്ഥലമാണ് അയാൾ ആവശ്യമുള്ള വെള്ളമെടുത്തിട്ട് പത്തിനാൽപ്പത് ആൾക്കാർ ചേർന്നിട്ട് വലിയ പാറ എടുത്തിട്ട് അതിന്റെ മേലെ വെക്കും പിന്നെ ആരും വെള്ളം എടുക്കൂലായിരുന്നു എടുക്കാൻ കഴിയൂല്ല എടുത്താ അറിഞ്ഞാ കുഴപ്പം അങ്ങനെ ഉള്ള വെള്ളം അത് അപ്പൊ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അങ്ങനെ ശരിയാവില്ലല്ലോ വെള്ളത്തിനൊരു അവകാശം പാടില്ലല്ലോ വെള്ളത്തിന് അവകാശം പാടില്ല വെള്ളത്തിനൊരു അവകാശം പാടില്ല പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞല്ലോ ആലങ്കാരികമായി നിങ്ങൾക്കെല്ലാം എന്റേത് എന്ന് പറയാം ഈ സ്ഥലം എന്റേതാണ് മക്കൾ എന്റേതാണ് വണ്ടി എന്റേതാണ് ഇതൊക്കെ എന്റേത് എന്ന് പറയാം ഒരേ എന്റേതാണ് എല്ലാം പറയാം രണ്ട് സാധനം എന്റേത് എന്ന് പറയാൻ നിങ്ങൾക്ക് അല്ലാഹു അവകാശം നൽകിയിട്ടേയില്ല ഏതാ രണ്ട് സാധനം ഒന്ന് തീ മറ്റൊന്ന് വെള്ളം തീയും വെള്ളവും ഇത് രണ്ടും എന്റേതാണ് എന്ന് ഉടമാവകാശപ്പെടുത്താൻ ഒരു മഹലൂക്കിനും പടത്തോ അവകാശം കൊടുത്തിട്ടില്ല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ നല്ല വേനൽക്കാലത്ത് ഇപ്പുറത്തെ കിണറിൽ വെള്ളം പറ്റിയിട്ട് ഈ വീട്ടിലെ പെണ്ണ് അപ്പുറത്തെ കിണറിൽ വെള്ളം ഉണ്ടായിട്ട് അവിടെ എടുക്കാൻ പോകുമ്പോ ഏയ് എന്റെ വെള്ളം നീ എടുക്കരുത് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കൽ ഇവിടെ മുടക്കാൻ നിനക്ക് അവകാശമില്ല നീ പറഞ്ഞത് കാരണം എന്തറിയോ ഈ കിണറിൽ വെള്ളം പറ്റിച്ച് നിന്റെ കിണറിൽ വെള്ളം തന്ന പടച്ചോൻ അറിയാ എന്ത് അവിടെ പറ്റിച്ചിട്ട് ഇവിടെ കൊടുക്കാൻ പക്ഷേ ഇത് നിനക്കൊരു ഹൈറിനും ഒരു പരീക്ഷണത്തിനും വേണ്ടി അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് നീ ഒരിക്കലും ആ വെള്ളം എന്റേതാണെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ മുടക്കം പറയാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സത്യത്തിൽ പ്രവാചകന്മാരെല്ലാം ഒരേ പാഠം ഒരേ അധ്യായത്തിന്റെ വക്താക്കളാണല്ലോ ഒരേ അധ്യായത്തിന്റെ വക്താക്കളാണ് എല്ലാ പ്രവാചകന്മാരും അപ്പൊ മൂസ നബി പറഞ്ഞു വെള്ളം ഞാൻ എടുത്തരാ അതിന് കുട്ടികൾ പറഞ്ഞു ഏയ് നിങ്ങൾക്ക് ഒറ്റക്ക പാറ അനക്കാൻ തന്നെ കയ്യൂലാറുണ്ട് എന്നാ വാ ഞാൻ നോക്കട്ടെ പോയിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മിയും കൂട്ടിയിട്ട് പാറ ഉന്തിട്ട് അപ്പുറം വെച്ച് ഈ പുള്ളരിങ്ങനെ നോക്കി എന്റെ ഉമ്മ നാൽപ്പതാള് പൊക്കിട്ട് വെക്കുന്ന പാറ തള്ളി അങ്ങ് നീക്കി വെള്ളം കോരി കൊടുത്ത് വേഗം പൊട്ട പൊരയിലേക്ക് സന്ധ്യാകാന്തൊക്കെ ഉണ്ട് പെൺകുട്ടികളല്ലേ പോയിക്കോറില്ല ഈ മക്കള് വെള്ളം എടുത്ത് പൊരലെത്തി പൊരലെത്തിയപ്പോ വാപ്പ തുടങ്ങി നിങ്ങൾ ആണുങ്ങളുടെ ഉണ്ടാൻ പോയോ ഇല്ലപ്പ പിന്നെ നിങ്ങൾ നേരത്തെ വെള്ളം കിട്ടി നേരത്തെ വെള്ളം കിട്ടണമെങ്കിൽ നിങ്ങൾ ആണുങ്ങളുടെ തള്ളാൻ പോണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി വെച്ചു അന്നേരം പറഞ്ഞു വാപ്പ അവിടെ നല്ല ഞങ്ങൾ വെള്ളം എടുത്ത് മറ്റൊന്ന് എടുത്തതാ അതെങ്ങനെയെന്ന് വെച്ചു ആ പാറയാരെ പൊക്കിയെന്ന് വെച്ചു അവിടെ ഒരു മരത്തിന്റെ ചുട്ടൽ മനുഷ്യൻ ഇരിക്കുന്നുണ്ട് ആ അയാൾ വല്ലാത്തൊരു മനുഷ്യൻ അയാൾ കാണണം കൂട്ടിട്ട് എന്തോ ചൊല്ലി ഒറ്റ നീക്കില് പാറ അങ്ങ് നീങ്ങി നിറ അപ്പോ ഈ ഉപ്പ പറഞ്ഞ് രണ്ട് പെൺകുട്ടികളിൽ മൂത്ത കുട്ടിയുടെ പേര് സഫൂറ എന്ന രണ്ടാമത്തെ കുട്ടിയുടെ പേര് സബീറ എന്ന സഫൂറയും സബീറയും അങ്ങനെയാണ് ആ പെൺകുട്ടികളുടെ പേര് സഫൂറ സബീറ ആ മുമ്പൊരുത്തന്റെ ഒരു ഗൾഫാരന്റെ ഭാര്യക്ക് പേരുണ്ട് സബൂറ എന്നിട്ട് ഇപ്പൊ സാധനം എല്ലാം കൊണ്ടുവന്ന് പൊട്ടി പൊളിച്ചിട്ട് പിള്ളേരെടുക്കുമ്പോ സാധാരണ നമ്മള് സബൂറാക്കെന്ന് പറയില്ലേ ക്ഷമിക്കൂ ക്ഷമിക്കൂന്ന് പറയില്ലേ ഈ മക്കൾ എന്തെടുക്കുമ്പോ ഉപ്പ പറയും സബൂറാക്കടാ പിള്ളേർ ചെല്ലും ഉമ്മാക്കാന്ന് എന്തെടുക്കും അവസാനം ഒരു ചക്കൻ മറ്റേ ചക്കനോട് പറഞ്ഞു ഇതെന്തായാലും ഉമ്മാക്കരിക്കൂല ഏതറിയോ ഈ നടക്കുമ്പോ കത്തുന്ന ഷൂ ഇല്ല പീ പീ പി എന്നാക്കുന്നത് അതെടുക്കുമ്പോ ഇയാള് മക്കളെ സബൂറാക്ക് അപ്പൊ ചക്കൻ പറഞ്ഞു എന്തിനാ ഉമ്മാക്ക് കത്തുന്ന ഷൂ ഉപ്പാന്ന് വെച്ചു ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അതൂടും കേട്ടാ ഇപ്പൊ ചില പൊമ്പിള്ളേർ അതൂടും ആ കറുത്ത പറത്തിയിട്ട് മിന്നുന്ന ഷൂ ഇട്ടിട്ട് പീ 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 പി പോന്ന് വിചാരിച്ചു നോക്കിയട്ടെ അങ്ങാടിയിലോട്ടെ എല്ലടും ഇപ്പൊ ചില പെൺകുട്ടികളെ കണ്ടില്ല ഞങ്ങള് പിന്നെ കാലിന് ഇട്ട ഇടുന്ന ഷൂന് മറ്റേ കെട്ടുന്ന ആണുങ്ങളൊക്കെ ഇടുന്ന ഷൂ ആയിരുന്നു അല്ലേ ആ എന്നിട്ട് പാന്റിന്റെ കാലിൽ ലേശം മടക്കി വെച്ചിട്ട് ഒരു കാലിനൊരു ചരട് ഇട്ടു ഇല്ലടോ അങ്ങനെയല്ല കോളേജിലൊക്കെ ഏ അളത്തിരിയാനല്ലേ ആ അളത്തിരിയാൻ വേണ്ടി ഓക്കന്നറിയില്ല ഞാൻ ആരാണ് പെൺകുട്ടികൾ കാലിന് ചരട് കെട്ടുക കാല് മടക്കി വെച്ചിട്ട് ഏ എന്റെ ചരട് കെട്ടുക എന്തൊരു ഫാഷനാണ് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ അപ്പോ മൂത്ത കുട്ടികൾ സഫൂറാനെ വിളിച്ചിട്ട് സഫൂറ മോള് പോയിട്ട് ആ മനുഷ്യനെ കണ്ടിട്ട് വിളിച്ചിട്ടുവാ നിനക്ക് കാണുന്നു സബീറ പോയിട്ട് ബാപ്പ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുന്നു സബീറ വെള്ളം ചൂടാക്കാനും പോയി സഫൂറ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കാനും പോയി അപ്പൊ അവിടുത്തെ കഥ എന്താ അറിയാം മൂസാ നബി ആകെ വേജാറിലിരിക്കരുത് കാരണം മഗ്‌രിബിന്റെ സമയമായി
ഈ കൗമ കംപ്ലീറ്റ് വെള്ളോട് എല്ലാവരും പോയി ഇപ്പൊ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ എങ്ങോട്ടാ പോണ്ടെന്ന് തിരിയുന്നില്ല കാരണം ഒരു പരിചയമില്ലാത്ത നാടല്ലേ ഒരു മലഞ്ചെരി പോലെ അച്ഛനെ ഞാൻ ഇടിയാ പോണ്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോണ്ട് ബേക്കെന്ന് വിളിക്കുന്നു ഏയ് ആ എന്താ മോളെ വെള്ളെടുത്ത പെണ്ണല്ലേ നീ അതെ നിങ്ങളെ പോരേന്ന് വിളിക്കുന്നുണ്ട് ആര് എന്റെ ബാപ്പ മോളെ ബാപ്പ ആരാ എന്റെ ബാപ്പ ഈ മദിയൻ പ്രദേശത്തെ പ്രവാചകനാണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുഐബ് നബി വിളിക്കുന്നു അപ്പൊ നബിക്ക് അൽഹംദുലില്ലാ ശുഐബ് നബിയെ കാണുകയും ചെയ്യാ ഏതായാലും ഇന്നത്തെ കാര്യം രക്ഷപ്പെടുകയും ചെയ്യല്ലോ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരാന്ന് പറഞ്ഞു അപ്പൊ ഈ പെണ്ണ് മുന്നിലും ഏകദേശം കല്യാണ പ്രായമായ 16-17 വയസ്സുള്ള ഒരു അടിപൊളി മോളാണ് സഫൂർ ബിബി മുമ്പിൽ നടക്കുമ്പോൾ മുസാ നബി ബേക്കിലാണ് ഒന്ന് രണ്ടടി നടന്നപ്പോൾ മുസാ നബി സഫൂറാനോട് പറഞ്ഞു മോളെ കുട്ടി ബേക്കിൽ നടക്കുന്നത് ഒരു പെണ്ണല്ലേ നീ ബേക്കിൽ ഞാൻ മുന്നിൽ നടന്നോളാം അപ്പൊ സഫൂർ പറഞ്ഞു നിങ്ങൾക്ക് വഴിയറിയോ അതെന്റെ മോള് ബേക്കെന്ന് പറഞ്ഞാൽ മതി ഞാൻ നടന്നോളാറ് പെണ്ണിനെ ബേക്കിലാക്കി പെണ്ണിനെ ബേക്കിലാക്കി എന്നിട്ട് നടന്നു നമ്മളാങ്കിലോ ആലോചിച്ചാ മതി അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ ഹുസൈൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരെ വന്ന് ഷുഐബ് നബിയുടെ വീട്ടിൽ വന്നു ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും മൂസാ നബി കയ്യൊക്കെ പരസ്പരം പിടിച്ച് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്നിട്ട് എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഈജിപ്ത് കൊട്ടാരത്തിൽ നിന്ന് വരികയാണ് ഫിറോന്റെ കൊട്ടാരത്തിന് വരുന്നത് ഒരാളെ കൊന്നിട്ട് വിട്ടതാന്ന് ഫുള്ള് എല്ലാ വിവരവും നേരിട്ട് പറഞ്ഞു ഒരാളെ കൊന്നിട്ട് ഞാൻ വിട്ടതാ ഫിറോന്റെ കൊട്ടാരത്തിന് വരുന്നത് പേര് മൂസാന്നാന്ന് അപ്പൊ ഷുഐബ് നബിക്ക് തോന്നി ഫിറോന്റെ കൊട്ടാരത്തിന് വരികയെ ഏതായാലും ഇവിടെ കയറി ഇരുന്നോളൂ നിങ്ങൾ വേജാറാവൊന്നും വേണ്ട ഇത് ഫിറോന്റെ നാടല്ല ഇത് മദീനാണ് അതുകൊണ്ട് ഇങ്ങോട്ട് അവന്റെ പട്ടാൾക്കാരൊന്നും വരില്ല ഇവിടെ താമസിച്ചോളൂ മൂസാ നബിക്ക് കഴിക്കാൻ ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത വീട്ടിൽ കൂട്ടി 3 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോ രാവിലെ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ മൂസാ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ ഇവിടെ കല്യാണ പ്രായമായ 2 പെൺകുട്ടികളുണ്ട് ആ ഒരു അന്യ പുരുഷൻ ഈ വീട്ടിൽ താമസിച്ചാൽ ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞേക്കും മനുഷ്യന്മാരെ കാര്യമല്ല അപ്പൊ അതൊരു പ്രശ്നമാകുമല്ലോ എന്ന് അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു മഹാനായ നബിയെ നിങ്ങൾക്ക് അതിൽ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം അപ്പൊ പറഞ്ഞു പോണ്ട ഈ പൊരയില് നിൽക്കാൻ ഞാനൊരു ഒരു സൂത്രം പറഞ്ഞുതരാം അതെന്താന്ന് വെച്ചു ഞാൻ എന്റെ മൂത്ത പെൺകുട്ടി സഫൂറാനെ കല്യാണം കഴിച്ചുതരാം മംഗലം കഴിച്ചുതരാം ആ മംഗലം കഴിച്ചാൽ എന്താക്കാ പെണ്ണിന്റെ പൊരയില് പ്രിയാപ്പിളൊക്കെ കൂടാ കൂടിക്കൂടെ ആ ഒരൊറ്റ തെളിവാണ് കണ്ണൂർക്കാരെ നമ്മളത് ആ 10 കൊല്ലം കൂടി വേറെ വേറെ തെളിവൊന്നും ഇല്ലെങ്കിൽ ഇതൊരു നല്ല തെളിവല്ലേ നല്ല തെളിവ ഞാൻ ഗൾഫ് എന്ന് പറഞ്ഞപ്പോ ഭയങ്കര കയ്യടി കണ്ണൂർക്കാര് കാരണം എന്താ അറിയോ കാരണം അവരിങ്ങനെ കുത്തുന്ന കുറെ ടീം ഉണ്ടാവുമല്ലോ മലപ്പുറക്കാരും ആൾക്കാരല്ലോ കളിയാക്കുന്ന ടീം കാസർഗോഡുകാരടക്കോ അപ്പൊ അവർക്കുള്ള തെളിവ് കിട്ടിയല്ല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഷുഐബ് നബി പറയണം എന്റെ മോളെ കെട്ടിച്ചാൽ അപ്പൊ പുയ്യാപ്പിളൊക്കെ നമ്മളെ പൊരി കൂടാലോ പറഞ്ഞു ആ ആയിക്കോട്ടെ പക്ഷെ മഹർ കൊടുക്കണം എന്താ മഹർ കൊടുക്കുക മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു മഹർ കൊടുക്കാൻ എന്റെ അടുത്തൊന്നും ഇല്ല ഒന്നിട്ട് ഓടിയതല്ലേ ഓടുമ്പോ പിന്നെ എന്തെങ്കിലും എടുത്തിട്ട് വരത്തെ പണ്ട് പൊരക്ക് തീ പിടിച്ചാരോ പൊര തീ പിടിച്ചാരോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞല്ലോ പൊരയതാടി കത്തുന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഓടിക്കോ പെണ്ണ് പറഞ്ഞു കുഞ്ഞെല്ലാം പിന്നെയും പിന്നെയും ഉണ്ടാവും നമുക്ക് വേഗം ഓടാ ടി വി എടുക്ക സീരിയലിന്റെ ടൈം ആയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ പക്ഷം ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ് ഞാനൊന്നും എടുത്തിട്ടില്ല ഞാൻ വെറും കയ്യോട് ഓടിയതല്ല രക്ഷപ്പെടാൻ അപ്പൊ മഹർ കൊടുക്കാൻ എന്റെ അടുത്ത് എന്താ ഉള്ളേ അപ്പൊ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ എന്റെ പെണ്ണിനൊരു മഹർ നിശ്ചയിച്ചാൽ മൂസ സമ്മതിക്കുന്നു അലൈഹിസ്സലാത്തു വസ്സലാം അപ്പൊ പറഞ്ഞു ആയിക്കോട്ടെ എന്താ മഹർ എന്ന് വെച്ചു 10 കൊല്ലം എന്റെ ആടുകളെ മേക്കണം എന്ന് 10 കൊല്ലം ആടുകളെ മേക്കുക എന്ന് പറഞ്ഞാൽ ആടിനെ മേക്കലല്ല കരാറ് മഹർ ആടുകളെ മേച്ചാൽ ആടിൽ നിന്ന് കിട്ടുന്ന ലാഭമാണെന്ത് മഹർ 10 കൊല്ലം ആടിനെ മേച്ചാൽ ഒരുപാട് ആട്ടും കുട്ടികളും അതിന്റെ ലാഭം ഉണ്ടാവല്ലോ ആ ലാഭമാണ് മഹർ അപ്പൊ പറഞ്ഞു 10 കൊല്ലം ആടിനെ മേക്കുമെന്ന് വെച്ചു അൽഹംദുലില്ലാ ഞാൻ ചെയ്തോളാം എവിടെയും പോവാനില്ലല്ലോ നാട്ടിൽ പോയിക്കൂടാ കൊന്നിട്ട് വന്നതാ അതോട് എവിടെയും പോവാനില്ല ഭാര്യ പെണ്ണ് കെട്ടാ ഇവിടെ കൂടെ ആടിനെ വെക്ക അനങ്ങാണ്ടിക്ക അത് തീരുമാനിച്ചു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമ്മതിച്ചു എന്ന് പറഞ്ഞു സഫൂർ ഹബീബി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിക്കാഹ് ചെയ്തു പുതിയ പെണ്ണ് മഷിട്ട് കറുപ്പിച്ച കരിമിൻ കണ്ണ് 14-ാം നീലാവ് പൊന്നോദിച്ച പെണ്ണ് 17-ാഴകുള്ള പുതുക്ക പെണ്ണ് ചെമ്പകമല പോലെ ചുവന്നൊരു ചുണ്ട് ചെമ്മാനം പൂത്തൊരു കവിളതുമുണ്ട് ചെഞ്ചുണ്ടിലൊരു വൈത്തീടമതുണ്ട് ചെമ്പകമല പോലെ ചുവന്നൊരു ചുണ്ട് ചെമ്മാനം പൂത്തവ കവിളതുമുണ്ട് ചെഞ്ചുണ്ടിലൊരു വൈത്തീടമതുണ്ട് അതിർപത്തിന്റെ അലങ്കാര പുതിയ പെണ്ണ്
അശകുത്തമാണ് വാട്ടിൽ സഫൂറ പെണ്ണ് അതിർപ്പത്തിൻ്റെ അലങ്കാര പുതിയ പെണ്ണ് അശകുത്തമാണ് വാട്ടിൽ സഫൂറ പെണ്ണ് കല്യാണം കഴിച്ചു മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസലാം കല്യാണൊക്കെ കഴിഞ്ഞിട്ട് കരാർ പ്രകാരം പിറ്റേന്ന് രാവിലെ ആട് മേക്കാൻ പോണ്ടേ ആട് മേക്കാൻ വേണ്ടി ഇറങ്ങാണ് അപ്പൊ ഷുഐബ് നബി ഇരുന്നിടത്തുനിന്ന് പറഞ്ഞു മോളെ സഫൂറ ഇതിലപ്പോ എന്റെ ഭർത്താവ് ആട് മേക്കാൻ പോണല്ലേ അല്ലെ പപ്പാന്റെ റൂമിൽ ഒരു വടി ഉണ്ട് ആ വടി എടുത്തു കൊടുക്കാൻ ആടുകൾ തളിക്കാൻ വേണ്ടി സഫൂറ ബിബി ഒരു വടി എടുത്തു കൊണ്ടുവന്നു മൂസ നബിനൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ഇരുന്നിടത്തുനിന്ന് ഷുഐബ് നബി കണ്ടു സഫൂറ മോളെ ആ വടിയല്ല ആ വടിയല്ല അതവിടെ അത് വേറെ വടിയാണ് നീ വേറെ വടി എടുത്തു കൊടുക്കാം സഫൂറ ഈ വടി കൊണ്ടുപോയിട്ട് റൂമിന്റെ മൂലയിൽ കുത്തിവെച്ചു എന്നിട്ട് മറ്റേ വടി ഇങ്ങനെ വരുതാൻ തുടങ്ങി എവിടെയും കാണുന്നില്ല ഇരട്ട് മുറിയാണ് അപ്പൊ ഈ കുത്തിവെച്ച വടി ചെരിഞ്ഞ് താഴേക്ക് വീണു സഫൂറ വീണത് കണ്ടിരുന്നില്ല താഴെ നോക്കുമ്പോ ഒരു വടിയുണ്ട് അപ്പൊ അതായിരിക്കും ഇപ്പൊ ഉദ്ദേശിച്ച വടി അതന്നെ എടുത്തു മറ്റേ കുത്തിവെച്ചതല്ല അതന്നെ വീണെന്ന് സഫൂറ കണ്ടില്ല ഇതങ്ങനെ തന്നെ എടുത്തോണ്ടേ മൂസാനബി കൊടുത്തു മൂസാനബിക്ക് കൊടുക്കലും മൂസാനബി പിടിക്കലും കഴിക്കും വടിന്റെ ഒരറ്റം മൂസാനബി അലൈഹി സ്വലാത്തു വസലം പിടിച്ചപ്പോ ഷൊയ്ബിനെ പറഞ്ഞു സഫൂറ നിന്നോട് ലാവടി കൊടുക്കല്ല എന്ന് പറഞ്ഞു നീ ആവടി തന്നെ കൊടുക്ക അവിടെ വാപ്പ ഞാൻ നോക്കിട്ട് തന്നെ എടേ മോളെ അവിടെ ഇല്ല അവിടെ ഇല്ല വേറെ വടി ഉണ്ട് അത് 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 അവിടെ തിരിച്ചുകൊണ്ട് കൊടുത്ത് വെച്ചിട്ട് വടി എടുത്തിട്ട് അപ്പൊ സഫൂറ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഇതെന്തോ വാപ്പാക്ക് ഇഷ്ടപ്പെട്ടൊരു വടിയാണ് ഇത് അങ്ങനെ തരാൻ പറ്റില്ല ഞാൻ വേറെ വടി ഉണ്ടാക്കി തരാം ഇത് ഇതുകൊണ്ടാണ് ഇത് പിടിച്ച മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു സഫൂറ എനിക്ക് വടി മതി വേറെ വടിയൊന്നും വേണ്ട കുടുങ്ങി ഈ വടി മൂസ നബി കൊടുക്കുന്നില്ല ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റ് വന്നിട്ട് സഫൂറാനോട് പറഞ്ഞു വടിയും കൊണ്ടാ സഫൂറാന്റെ കയ്യിലുള്ള ഭാഗം സഫൂറ വിട്ടിട്ടില്ല ഒരറ്റം മൂസ നബി പിടിച്ചതാ ഇപ്പുറത്തെ ഭാഗം ഷുഐബ് നബിയും പിടിച്ചു മുറ്റത്ത് നിൽക്കുന്ന മൂസ നബിന്റെ കയ്യിൽ ഒരറ്റം വീട്ടിന്റെ കോലായിൽ നിൽക്കുന്ന ഷുഐബ് നബിയുടെ കയ്യിൽ പറ്റേ അറ്റം രണ്ടാളും വടി വിടുന്നില്ല വിടുന്നില്ല ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ നമ്മളാ കമാശ കാക്കാനെ വെച്ച് മുറ്റത്തിട്ടിട്ടുണ്ടാവും ഇതല്ല ഇത് രണ്ടാളും ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ ഒരു പ്രശ്നമില്ല അപ്പൊ ഷുഐബ് നബി വിട്ടുകൊടുക്കുന്നില്ല മൂസ നബിയും വിട്ടുകൊടുക്കുന്നില്ല അപ്പൊ സഫൂർ ഇടപെട്ടിട്ട് പറഞ്ഞു ഭർത്താവായ മൂസ നബിയോട് പറഞ്ഞു അത് ഉപ്പാക്കെന്തോ ഇഷ്ടപ്പെട്ട വടി ഞങ്ങളത് കൊടുത്തേ വേറെ വടി തരാറില്ല അല്ല സഫൂറ എനിക്കിതെന്തോ ഇഷ്ടപ്പെട്ടു പോയാറ് അല്ല തോന്നിച്ചതാ അപ്പൊ ഷുഐബ് നബിയോട് സഫൂറ പറഞ്ഞു ഉപ്പ കൊറേ കാലം ആട് മേക്കുമ്പോ കൊണ്ടുപോയ വടിയല്ലേ അത് ഇനി ഉപ്പ ആട് മേക്കാൻ പോണൂല്ല ആ കൊടുത്ത ഓറ് കൊണ്ടുപോയിക്കൊണ്ടാണ് നടക്കൂല മോളെ ഇത് ഞാൻ കൊടുക്കൂല രണ്ടാളും പിടുന്നില്ല അപ്പോഴല്ലാഹു നിയോഗിച്ചൊരു മലക്കിനെ മധ്യസ്ഥ റോളിൽ മലക്കിങ്ങനെ വന്നൊരു സലാം പറഞ്ഞു രണ്ടാൾ സലാം പടക്കെ ചോദിച്ചു എന്താപ്പാ ഷുഐബ് നബിയെ പ്രശ്നം എന്താന്ന് വെച്ചു അന്നേരം പറഞ്ഞു ഇതെന്റെ മകളുടെ ഭർത്താവാണ് ഈ വടി എന്റെതാണ് ഈ വടി പറ്റൂല ആ വേറെ വടി തരാന്ന് പുയാപ്പിളിനോട് പറഞ്ഞു എന്നിട്ട് മൂപ്പര് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നുണ്ട് അപ്പൊ മലക്ക് ചോദിച്ചു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ല അത് ഷുഐബ് നബിയുടെ വടിയില്ല തിരിച്ചു കൊടുത്തൂടെ എന്ന് വെച്ചു നിനക്ക് വേണം നിനക്ക് വേണം അന്നേരം പറഞ്ഞു ഷുഐബ് നബിയോട് പറഞ്ഞു അതായത് നിങ്ങളെ പുതിയ ആപ്പിളേ അങ്ങോട്ട് കൊടുത്തൂടെ ഏ ഞാൻ കൊടുക്കൂല രണ്ടാൾ പിടുന്നില്ല അന്നേരം മലക്ക് ഞാൻ ഒരു മധ്യസ്ഥൻ വെക്കട്ടെ മധ്യസ്ഥൻ ന്യായമാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു ഉറപ്പല്ലേ അതല്ല എന്നാ വടി നിലത്ത് വെക്കുക ആർക്കാണോ വടി നിലത്തുനിന്ന് എടുക്കാൻ പറ്റുന്നത് അയാൾക്ക് വടി എടുക്കാം അപ്പൊ ഷുഐബ് നബി പറഞ്ഞു ആദ്യത്തെ ചാൻസ് എനിക്കായിരുന്നു കാരണം എന്റെ വടി അപ്പൊ മലക്ക് മൂസ നബിയോട് പറഞ്ഞു അപ്പറഞ്ഞല്ലോ ന്യായം ഉണ്ട് കാരണം മൂപ്പറതാ വടി നിലത്ത് വെക്കുക എന്നിട്ട് ആർക്ക് എടുക്കാൻ പറ്റുക അപ്പൊ മൂസ നബി കണക്കൂട്ടി പോട്ടെ നോക്കാം രണ്ടാളും കൂടി വടി നിലത്തേക്ക് അങ്ങോട്ട് വെച്ചു നബി രണ്ടും നീളം കൊള്ളേ വടി ചാടി എന്നാൽ എടുക്കുമ്പം കൂടുന്നതില്ല കയ്യിലിംബർ നബി രണ്ടും നീളം കൊള്ളേ വടി ചാടി ചേരിയിലെടുക്കുവാനായി തലം പെരിമ്പ ഷുഹൈബ് എന്ന നബിയുള്ള എടുക്കുമ്പം അവർ പറഞ്ഞിടുന്നു മൂസ നബി അവടി കാലത്തിൽ ഒതുക്കുന്നു മുന്തിയവടി മേലോട്ട് ഉയർത്തിയെടുക്കുന്നു മുഹിപാലയാതുമാരത്താടത്തി പിടിക്കുന്നു അന്നവിടത്തിൽ അജബുകൾ അനവധി ജന്നത്തിൽ മണ്ണിൽ ആകെയും മഷൂറ് പിറന്ന് ആ തിറപ്പിൽ ഹന്ത് തുകർന്ന് രണ്ടും നീളം കൊള്ളേ വടി ചാടി ചേരിയിലെടുക്കുവാനായി തലം പേരും പശുവായി തന്ന നബിയുള്ള എടുക്കുമ്പം കൂടുന്നതില്ല കയ്യിലായി രണ്ടാളും വടി നിലത്ത് വെച്ചു ഊഴപ്രകാരം ആദ്യം ഷുഐബ് നബി എടുക്കണല്ലോ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയെടുക്കാൻ നോക്കാണ് ഒരു തരത്തിലെ വടി കിട്ടുന്നില്ല
അത് നേലത്തു നിന്ന് പൊങ്ങി വരുന്നില്ല അത് അവിടെ ഒട്ടിപ്പിടിച്ച പോലെ കിടക്കുന്നു വൃദ്ധനായ മഹാനായ ഷൈബ് നബി അലൈഹി സ്വലാത്തു വസലാം തളർന്ന് അവിടെ ഇരുന്നു എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കെട്ടാൻ പറ്റുന്നില്ല അവൻ മധ്യസ്ഥം വെച്ച് മലക്ക് പറഞ്ഞു എന്നാ അവനെ മൂസ എടുക്കട്ടല്ലേ എന്ന് ആയിക്കോട്ടെ മൂസ നബി അലൈഹി സ്വലാത്തു വസലാം ബിസ്മില്ലാ കുനിഞ്ഞിട്ടുണ്ട് കയ്യിൽ പടിയിട്ടു വടിയെടുത്ത് ഓളത്തട്ട് വെച്ചു അപ്പ ഷൈബ് നബി പറഞ്ഞു വടിയുടെ അടുത്ത അവകാശിയിലേക്ക് അല്ലാഹു വടി പറ്റി സത്യത്തിൽ ഇത് ഷൈബ് നബിയുടെ വടിയല്ല ഇത് ഏതാ വടി ഇത് കൊണ്ടന്നത് ആദി പിതാവാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസലാമാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസലാം സ്വർഗ്ഗത്തു നിന്ന് കൊണ്ടുവന്ന വടി ആ വടിയുടെ ഒരു തല കൂർത്തതും മറുതല വളഞ്ഞതുമാണ് ആ വളഞ്ഞ സാധനത്തിൽ ഒരു കയർ ഒരു ചങ്ങല പോലത്തെ ഒരു സ്ഥലമുണ്ട് ഒരു ഒരു സാധനം അതിലൊരു പാത്രം ഉണ്ട് ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് ചെറുത് എത്ര ആഴമുള്ള കിണറിലേക്ക് ഇങ്ങനെ വെച്ചാല് വെള്ളം കൂടി എടുക്കാൻ പറ്റും കൊണ്ടുപോയി അങ്ങ് ഇറങ്ങിപ്പോയി വെള്ളം ഏത് ഉയരമുള്ള മരത്തിലേക്ക് നീട്ടിയാൽ ഇത് പൊട്ടിച്ചെടുക്കാം കായ്കനികൾ പറിക്കാം ഇലകൾ പൊട്ടിച്ചെടുക്കാം ഏത് പാറപ്പുറത്തും ഈ വടി ഇങ്ങനെ കുത്തിയാൽ അവിടെ തറച്ചാണി തറച്ചു വളർന്നു പോകും ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഷൈബ് നബിക്ക് അറിയാം അപ്പൊ തലമുറയായി തലമുറയായി ഷൈബ് നബിക്ക് കിട്ടിയതാ അതാണ് ഷൈബ് നബി കൊടുക്കാത്ത അപ്പൊ ഈ ഹിക്കമത്ത് കണ്ടപ്പോ ഷൈബിക്ക് മനസ്സിലായി ഇത് അർഹതപ്പെട്ട ആളെ കയ്യിലേക്കാണ് പടച്ചം കൊടുക്കുന്നത് അതുകൊണ്ടാ ഷൈബ് നബി കൊടുക്കാതിരുന്നതും ഇത് അടുത്ത അർഹതപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്കാണ് ഈ വടി ഏൽപ്പിക്കേണ്ടത് മൂസാ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ വടി ചരിത്രം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് മൂസാ നബിയുടെ വടിയെന്നാ പഠിച്ചത് ആ വടിയുടെ ഉയരം പോലും ചരിത്രത്തിൽ പറയുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ അതേ ഉയരാണ് മൂസാ നബിക്ക് കണക്കായിട്ടുണ്ടാക്കിയ വടിയാണ് അതേ ഉയരത്തിലായിരുന്ന വടി മൂസാ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ വടി അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടൊന്നും ഇല്ല അത് തിരിച്ചു വരും അത് തിരിച്ചു വരുന്നൊരു വരവുണ്ട് അതെപ്പാന്നറിയോ അറഫയിലാണല്ലോ അറഫ പിളർന്നിട്ട് അറഫയിലെ മണ്ണ് പൊട്ടി പിളർന്നിട്ടാണ് എന്ത് പുറത്ത് വരിക ദാപത്തുല്ലർദ് എന്ന മൃഗം വരിക അറഫയിന്ന വരിക അടയാളേ അറഫയിലെ മണ്ണ് അങ്ങോട്ട് പൊട്ടിപ്പിളരും ഭൂകമ്പം ഉണ്ടാകും ആ ഭൂകമ്പത്തിന് ദാപത്തുല്ലർന്ന് പുറത്തേക്ക് വരും ആ ദാപത്തുല്ലർന്ന മൃഗത്തിന്റെ കയ്യിൽ രണ്ട് സാധനങ്ങളാണ് അള്ളാഹു കൊടുക്കുക ഒന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി രണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരം ഈ രണ്ടും കൊടുക്കും ഈ വടി കൊണ്ടുവന്നിട്ട് ദാപത്തില്ലാതെ ചില മനുഷ്യന്മാരുടെ മുഖത്തിങ്ങനെ തടവും മുഖം പ്രകാശമയമാകും അവർ മുഅ്മിനാണ് ആ പ്രകാശമുള്ള മുഖവുമായി അവർ അല്ലാഹുവിനെ കാണാൻ മഹ്ശറിലേക്ക് തിരിച്ചു പോകുമെന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരം കൊണ്ട് ചില മനുഷ്യന്മാരുടെ മുഖത്തെ തടവും ദാപത്തില്ലാതെ അവന്റെ മുഖം കറുത്തു പോകും അവൻ നരകത്തിലേക്കുള്ള പാതയിലേക്ക് മഹ്ശറിലേക്ക് പോകുമെന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പൊ ആ വടിയാണ് ഈ വടി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി എടുത്തിട്ട് ആടിനെ മേക്കാൻ പോവാണ് വടി എത്ര കിട്ടി പോകുമ്പോ ഷൈബ് നബി പറഞ്ഞു മോനെ ആ വഴിക്ക് പോകരുത് പറഞ്ഞു ഒരു വഴിയാണ് ചോദിച്ചത് അതെന്താന്ന് വെച്ചാൽ അവിടെ വലിയൊരു സർപ്പുണ്ട് പാമ്പുണ്ട് മനുഷ്യന്മാരെ അങ്ങോട്ട് പോക്കില്ല പാമ്പിനെ കണ്ടു പിടിച്ചിട്ട് പാമ്പ് ആ ഭാഗത്ത് പോയ ആടുകളെ കടിക്കും മനുഷ്യന്മാരെ കടിച്ചു കൊന്നുകളയും അതുകൊണ്ട് ആരും ആ ഭാഗത്ത് പോകാറില്ല ആ ഭാഗത്ത് പോകണ്ടാർ അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ എന്നാൽ ആ ഭാഗത്ത് തന്നെ പോയോ കിട്ടുകയാണ് ഞാൻ ആ ഭാഗത്ത് തന്നെ പോവാണ് എനിക്ക് പാമ്പിനൊന്ന് കാണുന്നു അങ്ങനൊരു ജന്മാണ് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ അള്ളാഹു പടച്ച മനുഷ്യന്മാരെ കൂട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യനാണ് ആര് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രവാചകനാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ എന്നല്ല അള്ളാഹു പടച്ച മനുഷ്യന്മാരെ കൂട്ടത്തിൽ മൂന്നാം സ്ഥാനം അതിനപ്പുറമില്ല വേറെ വർത്താവില്ല മൂന്നാം സ്ഥാനത്ത് മഹാനായ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാം സ്ഥാനത്ത് കലീമുള്ളാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അതിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രവാചകനാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര ശക്തനാണ് ഭയങ്കര സംഭവ ഭയങ്കര വാശിയാണ് പറഞ്ഞ പറഞ്ഞതാണ് അള്ളാഹുനോട് ഒരിക്കൽ പറഞ്ഞല്ലേ തൂരിസിനാ മലമൊക്കെ കയറിയിട്ട് ഇനി എനിക്ക് കാണണോ അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചോനെ ഇനി എനിക്കൊന്ന് കാണണം ആര് പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അപ്പൊ അള്ളാഹു പറഞ്ഞു കാണാൻ പറ്റില്ല മൂസ എന്ന് പറഞ്ഞു എന്നെ കാണാനാവൂല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ റബ്ബ് എനിക്കൊന്ന് ഇന്നെ കാണാൻ പോണെന്ന് പറ്റൂല മൂസ എന്ന് പറഞ്ഞു എന്നെ കാണാൻ കണ്ടു തീർക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല സൃഷ്ടിപ്പ് അങ്ങനെയാണ് അല്ല പടച്ചോൻ എനക്ക് എന്തായാലും ഒന്ന് കാണുന്നു ഇന്നൊരു കാര്യം ചെയ്യാം തൂരിസിന മലയുടെ മേലെ നിൽക്കുന്ന മൂസ നബിയോട് പറഞ്ഞു മറുഭാഗത്തൊരു കുഞ്ഞു പർവ്വതം കണ്ടോ ആ മല കണ്ടോ വെച്ചു ആ ഞാൻ അതിന്റെ മേലെ ഇറങ്ങാ അങ്ങോട്ട് നോക്കുന്നു ആര് പറഞ്ഞു സാക്ഷാൽ അല്ലാഹു പറഞ്ഞു മൂസ നബി അള്ളാഹനെ കാണാൻ വേണ്ടി മറ്റേ മലയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പടച്ചോൻ പറഞ്ഞതാണ് ഞാൻ അവിടെ ഇറങ്ങാൻ നോക്കുന്നു പെട്ടെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രകാശങ്ങളിലെ കോടാന 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 കോടികളിൽ ഒരംശം ഒറ്റൊരംശം അമ്മ മറങ്ങി
അതോടെ മല കത്തി കരിഞ്ഞു ചാമ്പലായി ഇന്നും ആ മല കറുത്ത് നിലനിൽക്കുന്നുണ്ട് ആ പ്രകാശം കത്തി കരിഞ്ഞിട്ട് മൂസ നബി ബോധമില്ലാണ്ട് തൂർ സിനാ പർവ്വതത്തിൽ അനുഭവം ചെയ്തു ആ എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക മൂസ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിനെ നേരിട്ട് കണ്ടു ഹബീബി മുഹമ്മദ് മുസ്തഫ അപ്പോൾ പ്രവാചകനായിട്ട് പോലും സൃഷ്ടിപ്പിൽ അല്ലാഹു ഒരു വൈരുദ്ധ്യം കണ്ടിരുന്നു പുണ്യനബിയുടെ സൃഷ്ടിപ്പൊന്ന് വേറെ തന്നെയാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിപ്പൊന്ന് വേറെ തന്നെയാണ് റസൂലുള്ളാഹിനെ കാണാൻ പറ്റില്ലവർക്ക് എന്നിട്ട് വേണ്ടേ അല്ലാഹുവിന്റെ നബിയെ കാണാൻ നമ്മളിപ്പോ സൗന്ദര്യം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ആരെയാ പറയാ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസല്ലമയാണ് സൗന്ദര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കാം യൂസഫ് നബിയാണ് എന്നാൽ യൂസഫ് നബിക്ക് സൗന്ദര്യം എത്രയുള്ളൂ കാൽഭാഗമുള്ളൂ കാൽഭാഗം എങ്ങനെ കാൽഭാഗം ഒരു പത്തിരി എടുത്തിട്ട് നടുക്കെ മുറിക്കുക സൗന്ദര്യം ആണ് ഈ പത്തിരി എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഉദാഹരണം പറയാം സൗന്ദര്യമാണ് പത്തിരി എന്ന് കണക്കൂട്ടിയാൽ നടുക്കെ മുറിക്കുക അപ്പൊ രണ്ട് പകുതി പതി ഇട്ടു ഈ ഒരു പകുതി അങ്ങനെ തന്നെ കൊടുത്ത പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ ബാക്കിയുള്ള കാഭാഗത്തെ പിന്നെയും കട്ടാക്കിയ കാൽഭാഗം കിട്ടുമല്ലോ അതിലൊരു കാൽഭാഗം അങ്ങനെ കൊടുത്തു ആർക്ക് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസല്ലം പിന്നെ ഒരു കാൽഭാഗം ഉണ്ടല്ലോ ആ കാൽഭാഗത്തിൽ നിന്നാണ് കൂട്ടുകാർ അണ്ടഗടാഹത്തിന് അള്ളാഹു സൗന്ദര്യം കൊടുത്തത് എല്ലാത്തിനും സൗന്ദര്യം കൊടുത്തത് കഷ്ടത്തിൽ ഈ കഷ്ടത്തിൽ നിന്നാണ് എല്ലാവർക്കും ആ നമ്മള് സൗന്ദര്യം ഉണ്ട് വേൾഡ് സുന്ദരി വേൾഡ് സുന്ദരൻ എന്നെല്ലാം പറയുന്നത് എല്ലാ കാക്കമാർക്കും അള്ളാഹു സൗന്ദര്യം കൊടുത്തത് ഈ കാൽഭാഗത്തിൽ നിന്നാണ് അപ്പോ മൊത്തം അണ്ടഗടാഹത്തിന്റെ മൊത്തം സ്റ്റൈൽ എടുത്ത് കണക്കൂട്ടിയാലും ആരെ സൗന്ദര്യമുള്ളൂ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ സൗന്ദര്യം യൂസഫ് നബിയുടെ ലോകത്തിന്റെ മൊത്തം സൗന്ദര്യം എടുത്തു കൂട്ടിയാലേ എവിടെത്തൂ പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സലത്ത് പക്ഷെ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല യൂസഫ് നബിയുടെ അടുത്ത് കാണാൻ നമുക്ക് ഇങ്ങനെ കണ്ട അതുകൊണ്ടാണ് സുലൈഖ ബിയൊക്കെ ബെക്കിൽ ഓടിയത് പക്ഷെ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കാണാൻ കഴിയില്ല കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് എനിക്ക് ചോദിച്ചത് യാ റസൂലുള്ളാഹ് നിങ്ങൾ എനിക്കൊന്ന് കാണണം ഞാനല്ലേ നിൽക്കുന്ന അബൂബക്കറെ കണ്ടോളൂ അല്ല നബിയെ നിങ്ങൾ എനിക്കൊന്ന് കാണണം യാ ഇബ്നു ഖുഹാഫ ഞാനല്ലേ നിൽക്കണം എന്നെ കണ്ടൂടെ യാ റസൂലുള്ളാഹ് നിങ്ങൾ എനിക്കൊന്ന് കാണണം അപ്പൊ നബി പരിശുദ്ധ ഹബീബിന് ആദ്യം മനസ്സിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ രൂപത്തിൽ കാണാനാണ് അബൂബക്കർ പറയുന്നത് എന്നാൽ അബൂബക്കർ ഒന്ന് കണ്ണടക്കുന്നു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് കണ്ണടച്ചു ഞാൻ പറയുമ്പോൾ തുറക്കാൻ പറഞ്ഞു റസൂലുള്ള പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് കണ്ണു തുറന്നു അബൂബക്കർ സിദ്ദീഖ് ബോധമില്ലാണ്ട് കൂടി പോയി ആ ആ ഒറ്റ നോട്ടം നോക്കലോടുകൂടി അബൂബക്കറിന്റെ ബോധം അള്ളാഹു കൊടുത്തു കളഞ്ഞു കണ്ണു പിടിക്കണില്ല സൗന്ദര്യം ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കാൻ ആ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സൗന്ദര്യത്തെ കണ്ണു പിടിക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ കാഴ്ചപ്പാടിലേക്ക് ബോധമില്ലാതെ വീണു പോയി അതാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിൽ കാണാനും കൂടാനും അള്ളാഹു ഭാഗ്യം തരട്ടെ റോദാ ഷരീഫിൽ പോയിട്ടൊന്ന് സലാം പറയാൻ പടച്ചോൻ നമുക്കും കുടുംബത്തിനും ഭാഗ്യം തരട്ടെ മുസ്ലിബിയോട് പറഞ്ഞു അങ്ങോട്ട് വേണ്ട ഞാൻ അങ്ങോട്ടേ പോകുന്ന പോയി ഒരു മഹലൂക്ക് അങ്ങോട്ട് വന്നിട്ടില്ല ഇഷ്ടംപോലെ പുല്ലുണ്ട് അവന്റെ ഇലയൊന്നും പറിച്ചു കൊടുക്കണ്ട ആടിങ്ങനെ തിന്ന് തന്നെ മുസലബി എന്ത് ചെയ്തു ഈ വടി ഇങ്ങനെ കുത്തിയിട്ട് പാറിന്റെ സൈഡിലോട്ട് കുത്തിയിട്ട് അവിടെ ഇരുന്നു ഇരുന്നിരുന്ന് ഉറക്കം വന്നപ്പോ ആ വടിക്ക് ഇങ്ങനെ ചാരിയിട്ട് മുസലബി ഉറങ്ങി വടിക്ക് ചാരി ഉറങ്ങിപ്പോയി അപ്പൊ ഷൊയ്ബ് നബി പറഞ്ഞ പാമ്പ് വന്നു അതിന്റെ വിഷത്തിന്റെ തുള്ളി ഉച്ചെന്നെടുത്തൊക്കെ പുല്ലൊക്കെ കരിഞ്ഞുടങ്ങാൻ തുടങ്ങി വിഷത്തിന്റെ തുള്ളി വായി ഉച്ചെന്നെടുത്ത് പുല്ല് കരിയ അങ്ങനെയുള്ള പാമ്പ് ഇങ്ങനെ വരികയാണ് മൂസ നബിയുടെ നേരെ ഔ അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാക്കിൽ കുത്തിയ വടിയുണ്ടല്ലോ മൂസ നബി അറിയില്ല ഇതിങ്ങനെ വളഞ്ഞൊരു തല്ലുണ്ടല്ലോ അതിനെ അള്ളാഹു നേർത്തി പാമ്പാക്കി അങ്ങോട്ട് എന്നിട്ട് ആ പാമ്പിനെ കടിച്ചിട്ട് ഒറ്റടിയടിച്ച് ഈ പാമ്പ് അതിനെ കൊന്നവിടെ ഇട്ടിട്ട് വടി വടിയായി ചെന്നു മൂസ നബി ഉറക്കം ചട്ടി നോക്കുമ്പോൾ പാമ്പുണ്ട് മുന്നിൽ കിടക്കുന്നു വേം വടിയെടുത്ത് കൊല്ല നോക്കുമ്പോൾ വടിക്ക് ചോര പാമ്പ് ചത്തിന് അപ്പൊ വിചാരിച്ചു ആരോ പോണ വഹിക്കുന്ന പാമ്പിനെ കണ്ടാൽ എന്റെ വടിയെ തടിച്ചു വന്നിരിക്കും വിചാരിച്ചു മുസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോരയൊക്കെ തുടച്ച് വീട്ടു പോയി ഷൊയ്ബ് നബിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു അല്ലാഹു ആ ഇടങ്ങളിൽ മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തിയല്ലോ അൽഹംദുലില്ലാ അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട് മേച്ച് ജീവിക്കണം പത്ത് കൊല്ലം ആട് വെക്കണം ഷൊയ്ബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും മൂസ നബിയോട് പറഞ്ഞു ഇപ്പോ നിനക്കായിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഏതായാലും ഇപ്പൊ എന്റെ മരുവനല്ലേ ആടിനെ മേക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ച് ലാഭമൊക്കെ ഞാനല്ലേ ഇപ്പൊ എടുക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ ആട് പ്രസവിക്കുന്ന ആൺകുട്ടികളൊക്കെ മൂസക്ക് അലൈഹിസ്സലാത്തു വസല്ലം പെൺകുട്ടികളല്ലേ എനിക്ക് സുബ്ഹാനല്ലാഹ് പിന്നെ ആട് പെറ്റതെല്ലാം ആൺകുട്ടികൾ പെണ്ണില്ല നിങ്ങൾ വിചാരിക്കണ്ട ആടെ ഒന്നിച്ച് ജമാഅത്തായിട്ട് ഇമാമും മാമുമായിട്ട് പറ്റുന്ന ചേച്ചക്കല്ല ആടിന്റെ സമയമായപ്പോ പ്രസവിച്ചു അപ്പൊ തമാശ തോന്നി ഷൊയ്ബ് നബി അലൈഹിസ്സലാത്തു വസല്ലം പറഞ്ഞു അടുത്ത പ്രസവത്തിൽ ആണെല്ലാം എനിക്ക് പെണ്ണെല്ലാം മൂസക്ക് പറഞ്ഞു പിന്നെ പെണ്ണേ ഉള്ളൂ ആണില്ല
പത്ത് കൊല്ലം കൊണ്ട് ശുഐബ് നബിയേക്കാൾ പത്തരട്ടി ആട്ടിന്റെ ഉടമസ്ഥനായി മഹാനായ കലീമുല്ലാഹി മൂസ ആട് വല്ലാത്ത നേമത്തും ബർക്കത്തുള്ള ഒരു സാധനം അതുകൊണ്ടാണ് ആ ചിലപ്പോ ചില പൊരണ്ട മുറ്റത്ത് കെട്ടി ആട് സുബൈക്ക് കരീന്നാക്കാം എന്താ ആട് പറയുന്നത് എടേക്കട പോട്ടാ കുറങ്ങല്ലടാ പോയി പള്ളിയിൽ പോടാ നിസ്കരിക്കടാ വാക്ക് കൊടുക്കടാ ആ ഇപ്പൊ അർത്ഥം പഠിച്ചില്ലേ നാളെ ഏതെങ്കിലും ആട് കരഞ്ഞ പിറ്റേ ഉച്ച നമ്മൾക്ക് കഴിഞ്ഞ അറുത്തിട്ട് മട്ടൻ ബിരിയാണി നോക്കി നമ്മൾ ഉറക്കില്ലാണ്ടാക്കുന്ന സാധനം നിന്റെ ദുനിയാവിൽ അപ്പൊ അതങ്ങനെ ഉണ്ട് ചിലതല്ലോ റസൂലുള്ള പറഞ്ഞു ഉറക്ക് അധികമുള്ള ഭർത്താവിന്റെ മുഖത്ത് അല്പൊന്ന് വെള്ളം കുടഞ്ഞിട്ട് ആ ഭർത്താവിനെ തട്ടി വിളിച്ച് സുബൈക്ക് പള്ളിയിലേക്ക് അയക്കുന്ന ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ ആര് പറഞ്ഞു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കധികമുള്ള ഭാര്യയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് അവളെ വിളിച്ച് അഞ്ഞേൽപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന ഭർത്താവാണ് നല്ല ഭർത്താവാണ് ഇപ്പൊ ഈ അതീശങ്ങൾ പഠിച്ചല്ല നല്ല രസമുണ്ടാവും നാളെ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു ഭർത്താവിന്റെ മുഖത്ത് പെണ്ണുങ്ങളെ കുറച്ച് വെള്ളൊഴിക്കട്ടെ ഇതിന്ന് കേട്ടിട്ട് വെള്ളൊഴിച്ചാൽ പിന്നെ പെണ്ണിന് ലുഹുറു മസ്ഹർ നിസ്കരിക്കേണ്ടി വരില്ല കാരണം ഒക്കെ ബോധം ഉണ്ടാവില്ല ബോധം ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്നു ഒരൊറ്റ ചവിട്ടിന് ഓളെ ബോധം കൊടുത്തു നമ്മൾ എന്താ ഇതാണ് നമ്മൾ പറഞ്ഞത് അപ്പോ ആട് വർദ്ധിച്ച് പത്തു കൊല്ലം പൂർത്തിയായപ്പോ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഇൽഹാം നൽകി ഈജിപ്തിലേക്ക് തിരിച്ചു പോകണം ഉമ്മയെ കാണണം അത്രേ ആദ്യം പറഞ്ഞുള്ളൂ അത്രേ ബോധം വന്നു സഫൂറയാണെങ്കിലും പൂർണ്ണ ഗർഭിണിയാണ് പ്രസവിക്കാനായിട്ട് ആ സഫൂറാനെയും കൂട്ടിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് പുറപ്പെടാണ് ഈജിപ്തിലേക്ക് പുറപ്പെടുന്ന അതേ സമയത്താണ് ബക്കറ്റ് ഇയാൾ കൊണ്ടിരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബക്കറ്റ് വരികയാണ് ഇന്നലെ കൊടുത്ത കവർ ഉണ്ടല്ലേ ആ ഇൻഷാല്ലാ കവർ ആ ബക്കറ്റ് ആ ബക്കറ്റൊക്കെ കവറിലിടാം തങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരും ഇൻഷാല്ലാ ആ കൂട്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തങ്ങൾ വരും അപ്പൊ നിങ്ങൾ ആ ബക്കറ്റിലേക്ക് ഇന്നലെ തന്ന കവറൊക്കെ ആ ബക്കറ്റിൽ നിക്ഷേപിക്കും അല്ലാഹു സദഖ സ്വീകരിക്കുമാറാകട്ടെ മുസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മദീനയിലേക്ക് കൊണ്ടുവന്നത് ആരാ മലക്കാണ് മദീനയിലേക്ക് കൊണ്ടുവന്നത് മലക്കാണ് വഴി കാണിച്ചു കൊടുത്ത് കൃത്യമായിട്ട് എത്തിക്കേണ്ടത് തിരിച്ച എന്നാൽ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു വഴികാട്ടിയില്ല പൂർണ്ണ ഗർഭിണിയായ സഫൂറാനെ കൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് പുറപ്പെട്ടിട്ട് വഴിതെറ്റി മരുഭൂമിയോട് അലയാൻ തുടങ്ങി അലഞ്ഞ് തിരിഞ്ഞ് 4 ദിവസം അലഞ്ഞു തിരിഞ്ഞ് എങ്ങോട്ടാ പോട്ടെന്ന് തിരിയുന്നില്ല അവസാനം ഒരു ദിവസം മകരി 4ാമത്തെ ദിവസം മകരിവിനോട് അടുത്ത സമയത്ത് മൂസ നബി കുടുങ്ങി കാട്ടിലെത്തിപ്പോയി പിന്നെ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി പകലിൽ പോലും സൂര്യപ്രകാശം ഒളിച്ചു ചെല്ലുന്ന കാട് എന്ന് അങ്ങനെ പറയാം അത്ര നിബിഡമായ വനാണ് ഭയങ്കര ഇരുട്ടാണ് അതുപോലെ രാത്രിയായ പറയേണ്ടി വരില്ലല്ലോ രാത്രി അങ്ങോട്ട് തുടങ്ങിയപ്പോ ഇരുട്ടങ്ങ് കൂടി ഇരുട്ട് കൂടിയത് മാത്രല്ല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ സഫൂറ ഉണ്ട് സഫൂറക്ക് ഭർത്താവ് ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നില്ല കൈ ഇങ്ങനെ പിടിച്ചോണ്ട് തിരിഞ്ഞു അല്ലെ കാണു നല്ല തണുപ്പ് അങ്ങോട്ട് തണുപ്പ് എന്ന് പറഞ്ഞ ഭയങ്കര വേറെ തണുപ്പ് ആ സമയത്ത് മൂസാ നബി കുടുങ്ങി നിൽക്കുമ്പോ സഫൂറക്ക് പ്രസവവേദന കിട്ടി അതോടെ കുടുങ്ങി പിന്നെയും സഫൂറക്ക് ഇരുന്ന് കരയാൻ തുടങ്ങി എഴുന്നേൽക്കും നടക്കും പിന്നെയിരിക്കും പിന്നെയും കരയും ആകെ കുടുങ്ങി പടച്ചോൻ എന്താ ചെയ്യറപ്പേ വിഷമിച്ച് നിൽക്കുമ്പോ പെട്ടെന്നൊരു മിന്നിന്റെ വെട്ടം മൂസാ നബി കണ്ടൊരു പാറ ആ പാറയുടെ ചുവട്ടിലേക്ക് സഫൂറാനെ മാറ്റി അവിടെ ഇരുത്തി ഇരുത്തി ഇങ്ങനെ നോക്കി എവിടെ ഞാൻ എത്തി റബ്ബേ ഇങ്ങനെ നോക്കുമ്പോ കൊറേ ദൂരെ ഒരു ചെറിയ ലൈറ്റിങ്ങിനെ കത്തുന്ന പോലെ തോന്നി വീടുണ്ടെന്ന് തോന്നുന്നു ഞാൻ അല്പം തീ വാങ്ങിക്കൊണ്ടുവരാം ദൂരെ മിന്നിടുന്നൂറ് കണ്ട് എന്ന് ദൂതർ മൂസയും പോകുന്നുണ്ട് ദൂരെ മിന്നിടും നൂറ് കണ്ട് അത് ദൂതർ മൂസയും പോകുന്നുണ്ട് സഫൂറാനോട് പറഞ്ഞു അങ്ങ് അവിടെ നിന്ന് ഒരു ലൈറ്റ് കാണുന്നുണ്ട് ഒരു വീടാണെന്ന് തോന്നുന്നത് ഞാൻ ഓടിപ്പോയിട്ട് അല്പം തീ വാങ്ങി കൊണ്ടുവരാം നമുക്ക് ലൈറ്റും കിട്ടും ചൂടും കിട്ടുമല്ലോ തണുപ്പില് സഫൂർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് പറഞ്ഞു ഹുസാന അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ തൂരിസ്ലാം വലിയ കൂടെ അത് തൂരിസ്ലാം മലയാണെന്ന് വിചാരിച്ചിട്ട് ഓടിയതല്ല ഒരു വീട്ടിൽ നിന്ന് കാണുന്ന ലൈറ്റാന്ന് വിചാരിച്ചിട്ട് ഓടിയതാ ഓടി അവിടെ എത്തുമ്പോ ആ തീ കുറച്ച് മേലോട്ട് പോയാണ് മലയുടെ കുറച്ച് മേലേക്ക് അവൻ മൂസ നബി എന്ത് ചെയ്തു വേഗം ഓടി കയറാൻ പോകുകയാണ് അപ്പൊ അല്ലാഹു പറഞ്ഞു യാ മൂസ ഇത് ജബൽ തൂരിസിനെയാണ് പരിശുദ്ധമായ മലയാണ് ചെരുപ്പ് താഴെ വെച്ചിട്ട് അയച്ചിട്ട് വന്നു ചെരുപ്പ് താഴെ അഴിച്ചു വെച്ചിട്ട് കയറി വന്നു ഊറക്കിടാത്ത തോല് കൊണ്ടുണ്ടാക്കിയ ഒരു ചെരുപ്പാണ് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് ധരിച്ചത് എന്ന് ചരിത്രം പറഞ്ഞു ആ ചെരുപ്പ് താഴെ വെച്ചിട്ട് കയറി വരാനാണ് പടച്ചോ പറയുന്നത് അങ്ങനെ ചെരുപ്പ് അഴിച്ച് താഴെ വെച്ച് മൂസ നബി കയറി
മലയുടെ മേലേ കർമ്മ ഈ ലൈറ്റ് മേലോട്ട് 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 പോയിട്ട് തൂരിസ്നാ മലയുടെ മേലേ ഒരു ചെടിയുടെ മേലേ അല്ലാഹു നിശ്ചയിച്ചു ഈ ലൈറ്റ് ചെടി ശാമിന്റെ ഭാഗത്തെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഉന്നാബ് ചെടിയാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട് ഉന്നാബ് ആ ചെടിയുടെ മേലേ ഈ ലൈറ്റ് ഇങ്ങനെ കത്താൻ തുടങ്ങി സത്യത്തിലെ ഒരു ചെടിയുടെ മേലെ പ്രകാശത്തെ അല്ലാഹു സ്വാംശീകരിച്ചു വെച്ചപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസല്ലം അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ചെടി ഇങ്ങനെ കത്തുകയാണ് ഒരു ചെടി കത്തുകയാണ് ആ ചെടി കത്തി ചൂടില്ല ഈ തീയാണെങ്കിൽ ചൂട് വേണ്ടേ അപ്പൊ വടിയെടുത്തിട്ട് മെല്ലെ വെച്ചു നോക്കി കത്തുന്നില്ല അപ്പൊ ഈ അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു ചോദിച്ചു യാ മൂസ ഇടമൊരു നൂറ് കണ്ടെന്റെ കൽബകവിൽ ചെറിയ താറുണ്ട് എന്നൊന്ന് തോന്നിടല ഓടി വന്നുള്ള നേരം നാഥരന്ന നിന്റെ തിരുനൂറിനൊളിയില്ല ഈ ചേടല ഓ മൂസ നീ എന്തിനാ വന്നത് ഒന്നു നീ ചൊല്ലിടു ഈ വിധം കൊടും കാടകം ഞാനും പെൺകൊടി രാത്രിയിൽ അല്ലാഹു ചോദിച്ചു എന്താ മൂസ എന്തിനാ വേജാറോടെ വന്നേന്ന് വെച്ചു പടച്ചോനെ എന്റെ ഭാര്യ പ്രസവ വേദനയിട്ട് കുടുങ്ങിയിട്ടാണ് ഇരുട്ടത്താളുള്ളത് ലൈറ്റ് ഇല്ല ഈ ലൈറ്റ് കണ്ടിട്ടാ ഞാൻ ഓടി വന്നത് അപ്പൊ ചോദിച്ചു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു കയ്യില് ലൈറ്റും വെച്ചിട്ട് എന്തിനാ മൂസ അങ്ങനെ വേജാറിൽ ഓടുന്നു പടച്ചോനെ എന്റെ കയ്യില് പ്രകാശമൊന്നും ഇല്ലല്ലോ ഉണ്ട് മൂസ കയ്യിൽ ലൈറ്റ് ഉണ്ട് ആ കൈ നിങ്ങളുടെ പാർശ്വഭാഗത്തേക്ക് വെക്കാൻ പറഞ്ഞു ഇങ്ങനെ വെക്കാൻ വെച്ചു എടുത്തോന്നു എടുത്തു നോക്കുമ്പോ കയ്യിന്ന് ലൈറ്റ് അങ്ങ് ഇത് മോചിതത്ത് കൊടുക്കാനുള്ള കയ്യിന്ന് ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കാണ് ടൂറിസ്റ്റിന് ആ മലയുടെ മേലെ സൂര്യൻ എത്തിച്ച പോലത്തെ ലൈറ്റ് ഭയങ്കര ലൈറ്റ് ഇതൊന്നും പിന്നെ ലൈറ്റ് ഒന്നും അല്ല കൈ ഇങ്ങനെ കത്താണ് ലൈറ്റ് അപ്പൊ മൂസ നബി ചോദിച്ചു പടച്ചോനെ ഇതെങ്ങനെ ഓഫാക്ക ഇത് ഓഫാക്ക ഇത് കത്തി ഇങ്ങനെ നിന്നാപ്പല്ലേ ഇത് ഇടക്കിടക്ക് ഓഫാക്കണല്ലോ അപ്പൊ പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഒന്നും കൂടി വെക്കുക എന്നിട്ട് എടുക്കാറ് ഒന്നും കൂടി വെച്ചെടുത്താൽ ഓഫ് ആവും ഒന്നും കൂടി വെച്ചെടുത്താൽ ഓൺ ആവും ആ നമ്മൾ വെച്ചിട്ട് എടുക്കേണ്ട സോപ്പ് ചെലവാകും നമുക്ക് മോചിതത്വം ഇല്ലല്ല ഇത് അള്ള കൊടുക്കുന്ന മോചിതത്വം അപ്പൊ പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ള ചോദിച്ചു തോളത്തന്തോ ഒരു സാധനം കാണുന്നു ചോദിച്ചു വടി അപ്പൊ പറഞ്ഞു ഇതൊരു വടിയാണ് എന്നാ വടിയാണെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം ഒറ്റ ഇന്നിപ്പോ ഇന്ന് വാട്സപ്പിലെ ഒരു കുട്ടി പരീക്ഷാ കടലാസിൽ ഉത്തരം എഴുതിയത് അയച്ചിട്ട് കാണിച്ചു നിസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയണം ആര് ഇതാണ് ചോദ്യം മദർസില അതിന്റെ അടുത്ത് കുട്ടി ഉത്തരം എഴുതി വെച്ചിന് മുക്കിച്ച കാരണം അയാൾക്ക് അതിന് ബാങ്ക് കൊടുക്കേണ്ട പണി അപ്പൊ ആ ഇന്ന് ഇന്ന് വന്നതാ വാട്സപ്പ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇതടക്കണ്ട മാർക്ക് ചെയ്തിട്ട് ആ ഉത്തര പേപ്പർ അടക്കം ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്റെ കുതിരത്തിന്റെ മക്കൾ ഒറ്റവാക്കിൽ ഉത്തരം എഴുതിയാൽ മതി എന്ന സംഭവം തീരും പക്ഷെ അള്ളാഹുവിനോട് സംസാരിക്കുന്നത് കിട്ടിയ ചാൻസ് മുതലാക്കാൻ തീരുമാനിച്ചു കലീമ വഹീം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് വടിയാണ് അവിടെ ചോനെ ഇതുകൊണ്ട് ഇലവറിക്കും ഇത് ഞാൻ ആടിനെ മേക്ക് ഇതെങ്ങനെയാണ് പറഞ്ഞു എല്ലാ കാര്യം പറഞ്ഞു അള്ളാഹു പറഞ്ഞു അതൊന്നും അല്ലല്ലോ മൂസ വടിന്റെ പ്രത്യേകത ആ വടി നിലത്തൂക്ക് കയറും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പറഞ്ഞപ്പോ തൂരിസ്നാ മലയുടെ മേലെ വടി വെച്ചു ഏത് വടി ഇതുവരെ തോളത്ത് കൊണ്ട് നടന്ന ഈ വടി നിലത്ത് വെച്ചപ്പ സുബ്ഹാന റബ്ബീ വടി എഴുന്നേറ്റ് പാമ്പായി ഉന്നാബ് ചെടി കത്തുന്ന പ്രകാശത്തിൽ മൂസ നബി കാണുകയാണ് അസാമാന്യ വലിപ്പമുള്ള ഒരു ഘോരമായ സർപ്പം ഇങ്ങനെ ഉയർന്നു നിൽക്കാണ് തല ഇങ്ങനെ വെച്ചിട്ട് മൂസ നബി ബേജാറായി പോയി ശക്തനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വേദനായി ഇത്ര വലിയ പാമ്പ് അങ്ങനെ കിടന്നത് അപ്പൊ അല്ലാഹു പറഞ്ഞു ഹുദ്യാ മൂസ പിടിച്ചോ പിടിച്ചോ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നല്ല പിടിക്കൂല പേടിച്ചിട്ട് പറഞ്ഞു ഞാനത് പിടിക്കൂല അപ്പൊ പറഞ്ഞു അതിന്റെ പൂർവ്വസ്ഥാനത്തേക്ക് ഞാൻ മടക്കിത്തരാ പിടിച്ചോ അപ്പം മെല്ലെ പാല് പിടിച്ചോട്ടെ ബലി വലിച്ചു വലിച്ചപ്പോ വടി വടിയായി നിലത്തുനിന്ന് പൊങ്ങിയത് വടിയായി ഷാ അല്ലാ ഞാൻ ഇവിടെ വെച്ചോളാർ ഇനി നിലത്തോണ്ടൂലാറു അപ്പൊ അല്ലാഹു പറഞ്ഞു മൂസ നബിയോട് നിങ്ങളെ ഞാൻ എന്റെ പ്രവാചകന്മാരുടെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ പ്രവാചകനാണ് നിങ്ങൾ ഈജിപ്തിലേക്ക് പോകണം ഈജിപ്തിൽ പോയിട്ട് ഫിറൗനിനെ അടക്കം ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം വിശുദ്ധ മതത്തിലേക്ക് അപ്പൊ പറഞ്ഞു പടച്ചോനെ ഓം വരുമോ എന്ന് ചോദിച്ചു ഓം വല്ലാത്ത സാധനമാണ് ഓം വരുമോ അപ്പൊ പറഞ്ഞു ക്ഷണിക്കലാണ് നിങ്ങളുടെ ദൗത്യം
അല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കലാണ് പ്രവാചക നിങ്ങളുടെ ദൗത്യം അവൻ വരണോ വേണ്ടയോ ഞാൻ തീരുമാനിക്കും ആര് തീരുമാനിക്കും പടച്ചോൻ ഹിദായത്ത് അല്ലാഹു കൊടുക്കുന്നത് അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ അല്ലാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തിത്തരട്ടെ നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താ നമുക്കിപ്പൊ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം നമ്മള് ഉമ്മത്തിൽപ്പെട്ടു ഏത് ഉമ്മത്തില് ഉമ്മത്ത് മുഹമ്മദ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലെ ഏറ്റവും വലിയ ഭാഗ്യം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടു റസൂലുള്ളാഹി അല്ലാത്ത മറ്റെല്ലാ പ്രവാചകന്മാരും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് അവസാന കാലഘട്ടത്തെ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട പെടുത്തിയ മൈത് പറഞ്ഞോ ഞങ്ങളെ നബിയാക്കുന്നതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് അവസാന കാലഘട്ടത്തെ പ്രവാചകന്റെ ഉമ്മത്തിൽ ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ആഗ്രഹിച്ച പ്രവാചകന്മാരുണ്ടായിരുന്നു പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആ ഉമ്മത്തിന്റെ നേതാവാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു ക്ഷണിക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം പാരാഗേ പാരിജാതം തൂകുന്ന ദീന മിസ്രിൽ പാരത്തിടുവൻ പറയും പുരാന പാരാഗേ പാരിജാതം തൂകുന്ന ദീന മിസ്രിൽ പാരത്തിടുവൻ പറയും പുരാന വിശ്വാസമേറെ കൂട്ടാനായി പോയിടുവാനമറായി പാരാഗേ പാരിജാതം തൂകുന്ന ദീന മിസ്രിൽ പാരത്തിടുവാൻ പറയും പുരാന അപ്പോ ഭാര്യയുടെ കാര്യം ചോദിച്ചു ഭാര്യ പ്രസവവേദന പറഞ്ഞിട്ടുണ്ട് അപ്പൊ അല്ലാഹു പറഞ്ഞു ഭാര്യ പ്രസവിച്ചു ജിന്ന് സ്ത്രീകളുടെ സംരക്ഷണയിൽ അല്ലാഹു സഫൂറാബിയെ പ്രസവിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു സഫൂറാൻ തൽക്കാലം ഈജിപ്തിൽ കൊണ്ടുണ്ട ഉപ്പാന്റെ അടുക്കലേക്ക് അവർ കൊണ്ടാക്കിക്കൊള്ളുന്നു സഫൂറാബിബിയെ കുട്ടിയെയും മൂസാ നബിയുടെ ആൺകുട്ടിയെയും സഫൂറാബിബിയും ജിന്ന് സ്ത്രീകൾ എന്ത് ചെയ്തു കൊണ്ടുപോയി എവിടേക്ക് മഹാനായ ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു പടച്ചോനെ ഞാനിപ്പോ പ്രവാചകനായിട്ട് ഈജിപ്തിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് പോവാണ് ഫിറോനെ അടക്കം ക്ഷണിക്കണം എന്നാണല്ലോ നിന്റെ കൽപ്പന ഞാൻ അവനെ ക്ഷണിക്കാം റബ്ബേ അവൻ വരുമോ ഇല്ലെന്നല്ല നിന്റെ തീരുമാനം പക്ഷേ എനിക്കൊരു ബേജാറുണ്ട് പടച്ചോനെ ഞാൻ ഒരാളെ കൊന്നിട്ട് നാടുവിട്ടതാണ് എന്നെ കണ്ടാലിച്ചങ്ങ എങ്ങനെ പ്രതികരിക്കാന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കൊരു സഹായത്തിന് വേണ്ടിട്ട് എന്റെ സഹോദരൻ ഹാറൂൺ നബി എനിക്ക് കൂട്ടായിട്ട് തരണം അല്ലാഹു പറഞ്ഞു ഹാറൂൺ നിങ്ങളെ പോലെ ശക്തമാണെന്നും അല്ല ലോല ഹൃദയനാണ് എങ്കിൽ നിങ്ങളുടെ ദുആയല്ലേ പ്രാർത്ഥനയല്ലേ എന്നോടുള്ള അപേക്ഷയല്ലേ ഞാൻ സ്വീകരിക്കാം നിങ്ങൾ പോണ വഴിയിൽ നദിക്കരയിൽ ഹാറൂൺ നബി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും കൂടെ കുടിക്കുന്നു അപ്പൊ പറഞ്ഞു പഠിച്ചോനെ എനിക്ക് ഒരു അപേക്ഷ കൂടി ബാക്കിയുണ്ട് എന്താ അവിടെയാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തോതിയത് പ്രബോധനത്തിന് പോവാണ് പടച്ചോനെ എന്റെ ഹൃദയത്തെ എന്റെ നെഞ്ചിന്റെ ഹൃദയത്തെ വിശാലമാക്കണേയല്ല എളുപ്പത്തിലാക്കി തരണേ പടച്ചോനെ എന്റെ നാവിനൊരു കെട്ടുണ്ട് കൊടുക്കുണ്ട് ചെറുപ്പത്തിൽ തീയിട്ടപ്പോ വർത്താനത്തിനൊരു പെശകുണ്ട് അതുകൊണ്ട് ആ കെട്ടുന്ന നീ ഒഴിവാക്കി തരണേയല്ല ആ കുടുക്കിനെ ഒന്ന് മാറ്റി തരണേയല്ല എന്നിട്ട് എന്റെ വാക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള വാക്കാക്കണേ വടച്ചോനെ ഇവിടെയാണ് ഏത് വയലന്മാരായാലും ഉസ്താന്മാരായാലും സ്റ്റേജ് മുക്കറി ആദ്യം വന്ന ഒരായത്താണ് എന്റെ വാക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള വാക്കാക്കണം എന്റെ നാവിനെ ഇനി ഒന്ന് ലെവലാക്കി തരണം എന്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാര്യങ്ങൾ പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ എന്നിട്ട് മൂസ നബിക്ക് അതും അള്ളാഹു അംഗീകരിച്ചു കൊടുത്തു അങ്ങനെ ആ വടിയും എടുത്ത് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു വടിമധ്യേ വഹീ കാരണം ഹാറൂൺ നബി കാത്തിരിക്കും ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബിയുടെ സഹോദരനാണ് ജ്യേഷ്ഠ സഹോദരനാണ് അങ്ങനെ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടു എടുത്ത് ഉമ്മാനെ കാണാൻ വേണ്ടി പാതിരാക്ക് പോയി വാതിലിന് തട്ടി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ യർഹ ബീബി അങ്ങോട്ട് വാതിൽ തുറന്നിട്ട് മൂസാ നബിയെ കണ്ടപ്പോ ഹെമോനെ എന്ന് പറഞ്ഞു ബോധമില്ലാണ്ട് അങ്ങോട്ട് വീണ് അപ്പൊ രണ്ട് നബിയും വിചാരിച്ചു ഉമ്മ മരിച്ചു രണ്ടാളും ഇരുന്ന് കരഞ്ഞു ഇത് കഴിഞ്ഞപ്പോ അള്ളാഹു ചോദിച്ചു എന്തിനാ ഇപ്പൊ നിങ്ങൾ രണ്ടാളും കരയണത് എന്താ പ്രശ്നം ഉമ്മ മരിച്ചെന്ന് തോന്നിയോ ഉമ്മ മരിച്ചിട്ടൊന്നുമില്ല രണ്ട് പ്രവാചകന്മാരുടെ വലത്തെ കണ്ണിൽ നിന്ന് ഉമ്മയുടെ വേർപാടിന് വേണ്ടി സങ്കടപ്പെട്ടൊലിക്കുന്ന കണ്ണുനീരില്ലേ ആ കണ്ണുനീരിന്റെ ഓരോ തുള്ളി ഉമ്മയുടെ രണ്ട് കവിളത്തും ഇടത്തും വലത്തും കവിളത്തുറ്റിച്ചാൽ ഉമ്മോണരും എന്താ അള്ളാഹു ഉണർത്താൻ കഴിയാച്ച അതാ ഞാൻ പറഞ്ഞത് അള്ളാഹു പ്രക്രിയാബന്ധിതമായിട്ട് കാര്യങ്ങൾ നടത്തും എല്ലാത്തിനും അള്ളാഹു കാര്യകാരണ സഹിതം മാത്രമാണ് പടച്ചോൻ എന്ത് ചെയ്യുക എല്ലാ കാര്യവും നടത്താം
ओडिपोटी वायुवेदन പക്ഷെ അല്ലാഹു എന്താ പറഞ്ഞു അതിലൊന്ന് ചികിത്സിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇല തിന്നുമ്പോഴേക്ക് എന്താക്കി ഇലയിലേക്ക് നിന്റെ വയറുവേദന സുഖപ്പെടുത്താനുള്ള ദവാഉ ഞാൻ ഇറക്കി മൂസ അലൈഹിസ്സലാത്തു വസല്ലം എന്ന ഇപ്രാശൻ എന്നോട് പറഞ്ഞില്ല ഞാൻ അതിലെ ദവാഉ ഇറക്കിയിട്ടില്ല ദവാഉ ഇറക്കാണ്ട് ചികിത്സക്ക് കൃത്യമായ മരുന്ന് ഇറക്കാണ്ട് നമ്മൾ വയറു വർച്ച കുടിച്ചിട്ടും കാര്യമില്ല ആശുപത്രി പോയി ഡോക്ടറെ കണ്ട് ഗുളിക കഴിച്ചു തരും ആ ഗുളിക കൊണ്ടുവന്നിട്ട് ഭാര്യ തന്നെ അങ്ങനെ രോഗം കൃത്യമായി പോയിക്കൊള്ളുന്നില്ല ആ ഗുളിക എടുത്ത് കയ്യിൽ വെച്ചിട്ട് പടച്ചവനോട് പറഞ്ഞു പടച്ചവനേ അല്ലാഹുവേ ഞാൻ രോഗിയാണ് അല്ലാ ഈ മരുന്നിൽ എനിക്ക് ശിഫ തരണേ പടച്ചവനേ എന്ന് പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലിയിട്ട് അത് തിന്ന് നിങ്ങളെ രോഗം പോകുന്നതായി പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ അപ്പോൾ രണ്ടാള കണ്ണുനീർ തുള്ളി ഉമ്മാന്റെ മുഖത്തുടിച്ചാ മതി എഴുന്നേറ്റോളൂ മുഖത്തെ കണ്ണീർ തുള്ളി ഉമ്മ എഴുന്നേറ്റു ഉമ്മ എഴുന്നേറ്റിട്ട് രണ്ട് മക്കളെയും കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു മൂസാ നബിയോട് പറഞ്ഞത് മോനെ നീ എന്തിനാ വന്നത് നീ ഇവിടെ നാട് വിട്ടപ്പോ ഫിറോൻ എന്നെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ആര് പറഞ്ഞു മൂസാ നബിയുടെ ഉമ്മ എന്നിട്ടോ എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു ഈ മൂസ ഇഞ്ചി ആരാന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞു എന്റെ കുട്ടിയാണ് എന്റെ മകനാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നിന്റെ മുലയല്ലാണ്ട് കുട്ടി കുടിച്ചിട്ടില്ലല്ലോ നിന്റെ മൂസ ഒരാളെ കൊന്ന് നാട് വിട്ടിട്ടാണല്ലേ അതുകൊണ്ട് മൂസയോട് വിവരമറിയിക്കണം എന്നെങ്കിലും മൂസ നിന്നെ കാണാൻ വരും ഉറപ്പാണ് ആര് പറഞ്ഞു ഫിറോൻ മൂസ നിന്നെ കാണാൻ വരും ഉമ്മയല്ലേ അലൈഹിസ്സലാത്തു വസല്ലം കാണാൻ വരും അങ്ങനെ വന്നാൽ നിന്റെ മകനോട് പറയണം ഈജിപ്ത് നാട് വിട്ട് പോയിക്കൊള്ളണം എന്റെ കണ്ണിന്റെ മുന്നിൽ പെട്ടാ ഞാൻ മൂസനെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് മോനെ നീ വന്നെന്നറിഞ്ഞാൽ ഫിറോന്റെ പട്ടാളക്കാരനെ കൊന്നുകളയും അതുകൊണ്ട് നാട് വിട്ടോ അവൻ മൂസ നബി അലൈഹിസ്സലാത്തു വസല്ലം പറഞ്ഞു എങ്ങനെയാ ഉമ്മ നാട് വിടുക അല്ലാഹു എന്നെ പ്രവാചകനാക്കി കൊണ്ട് നിയോഗിച്ചു ഈ വൃത്തികെട്ട ഫിറോനെ അടക്കം ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ഓനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഇപ്പൊ തന്നെ പായിരാക്ക് പോയി നോക്കി നട്ടപ്പാതിരാക്ക് പോകാൻ പോയി നേരെ പോവാൻ പോയി ഈ ബഡി ഉണ്ടല്ലോ ഈ ബഡിക്ക് ഒരുപാട് ഗുണമുണ്ട് ഈ ബഡി ഇങ്ങനെ വെച്ച ഡോറൊക്കെ ഓപ്പൺ ആവും ഈ ഗേറ്റിന്റെ അടുത്ത് പോയി ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ ബഡി കൊണ്ട് കാട്ടിയപ്പോ ഡോർ ഓപ്പൺ ആയി അപ്പൊ വലിയ ഗേറ്റ് നമ്മക്ക് അത്ഭുതമില്ല നമ്മ അമ്മ ഇപ്പം വലിയ ഷോപ്പിംഗ് മാളിൽ കയറി പോകുമ്പോ ഗ്ലാസിന്റെ ഡോറ് നമ്മളെ കാണുമ്പോ തന്നെ അസലാം അലൈക്കും എന്നിട്ട് തമാറിയും ഭയങ്കര ബഹുമാനായിരിക്കും നമ്മളോട് നിങ്ങൾ എന്താ ചേച്ചാ നമ്മളെ കറാമത്തിനാ കണ്ണാടി പോകുന്ന ഭയങ്കര കറാമത്തല്ലേ നമ്മക്ക് അത് ഒരു ദിവസം നീങ്ങിയിട്ടില്ലെങ്കിൽ കേറി പോയിട്ട് നെറ്റി അടിച്ച് പൊട്ടിയോണ്ടു കൂടുതൽ ഓനെ വലിയ കറാമത്ത അപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസല്ലം വട്ടി ഇങ്ങനെ വെച്ചാ ഗേറ്റ് ഓപ്പൺ ആവും നേരെ ഫിറോന്റെ കൊട്ടാരത്തിന്റെ ബെഡ്റൂമിന്റെ വാതിൽ വരെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഉള്ളിൽ കയറി ഫിറോൻ ഇങ്ങനെ നോക്കി എല്ലാം ഉറങ്ങാ പഹയൻ ഇറങ്ങിപ്പോയി മൂന്ന് ദിവസം ഇങ്ങനെ ആവർത്തിച്ചു നാലാം ദിവസം നേരം പെടുത്തപ്പോ ഈ ഗേറ്റ് കീപ്പറായ പട്ടാളക്കാർ ഫിറോനെ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നാല രാജാവേ മൂന്ന് ദിവസം രാത്രി ഇവിടെ ഒരു സംഭവം നടന്നു എന്താന്ന് വെച്ചു ഒരു മനുഷ്യൻ വരും ഇരുട്ടത്ത് അയാളെങ്കിലും ബഡിയുണ്ട് ആ ബഡി ഇങ്ങനെ വെച്ച ഡോറെല്ലാം ഓപ്പൺ ആവും എന്നിട്ട് നിങ്ങളെ റൂമിൽ വന്ന് നിങ്ങളെ കണ്ടിട്ട് ഇറങ്ങിപ്പോയി മൂന്ന് ദിവസം പോയി തന്നെ അപ്പൊ ഫിറോൻ പറഞ്ഞ അലാക്കിന്റെ പൊട്ടന്മാരെ ഈ മൂന്ന് ദിവസം നിങ്ങൾ അയാളെ കണ്ടിട്ട് എന്തുകൊണ്ടാണോ പിടിക്കാതിരുന്നേ ഞാൻ ഓർമ്മ എന്നെ കൊന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് പിടിച്ചൂടെ അപ്പൊ ഒരുത്ത പറഞ്ഞു പിടിക്കാനാ ആ ബഡി ഇങ്ങനെ വെച്ചാൽ ഡോർ ഓപ്പൺ ആണ് ആ ബഡി നമ്മളെ പള്ളക്ക് വെച്ചാൽ ഓപ്പൺ പള്ളൻ സ്റ്റായി പള്ള ഓപ്പൺ ആയിപ്പോയി അതുകൊണ്ട് നമ്മളെ ബൈക്ക് പോയിട്ടില്ല അപ്പൊ ഫിറോൻ ഉറപ്പായി ഈ അത്ഭുതം ചെയ്യാൻ കഴിയുമുള്ളത് മൂസയാണ് അലൈഹിസ്സലാത്തു വസ്സലാം മൂസ വന്നിട്ടുണ്ടാവും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കാൻ പറഞ്ഞു ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരത്തിൽ വന്നു കൊട്ടാരത്തിൽ വന്നപ്പോ ഹാറൂൻ നബിയോട് പറഞ്ഞു ഹാറൂൻ നിങ്ങളുടെ സഹോദരൻ മൂസ നാട്ടിൽ വന്നിട്ടുണ്ട് ചോദിച്ചു അലൈഹിസ്സലാത്തു വസ്സലാം അപ്പൊ ഹാറൂൻ നബി പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു പിന്നെ മൂപ്പ് രണ്ട് മൂന്ന് ദിവസമായില്ലേ എന്റെ സഹോദരൻ ഐശ്വര്യമേ എന്റെ സഹോദരൻ ഐശ്വര്യമേ മിസ്ര് നാട് പൂക്കും മഹാരാജരേ സോദരൻ വന്നാൽ
ഐശ്വര്യമേ എൻ്റെ സോദരൻ വന്നാൽ ഐശ്വര്യമേ അലറുന്നു രാജൻ അതു കേട്ട നേരം അരിശത്തിലോതി ഭടന്മാരയോരം അലറുന്നു രാജൻ അതു കേട്ട നേരം അരിശത്തിലോതി ഭടന്മാരയോരം പിടിച്ചിടുവാനായി പിടിച്ചിടുവാനായി കലിമുന്നയെ സോദരൻ വന്നാൽ ഐശ്വര്യമേ മിസർനാട് പൂക്കും മിസർനാട് പൂക്കും മഹാരാജരേ എൻ്റെ സോദരൻ വന്നാൽ ഐശ്വര്യമേ എൻ്റെ സോദരൻ വന്നാൽ ഐശ്വര്യമേ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ വന്നിട്ട് ദിവസം മൂന്നായി മൂപ്പരി നാട്ടിൽ വന്നതോടുകൂടി നാട് ഐശ്വര്യത്തിലുമായി അപ്പൊ ഫിറോൻ പറഞ്ഞു അരുണിബിയോട് പറയാ എന്റെ മൂസ മൂന്ന് ദിവസമായി എന്റെ കൊട്ടാരത്തിൽ പാതിരാക്ക് വരുന്നു എന്നെ കാണാൻ ഞാൻ പോറ്റതാണല്ലോ എന്നിട്ട് എന്നെ കാണാൻ വരുന്നുണ്ട് രാത്രി ഈ രാത്രി ഒളിച്ചു വരുത്തി വലിയ നല്ല പരിപാടി ഒന്നല്ല എന്റെ മൂസക്ക് എന്നെ പേടിയുണ്ട് അലിസ്ലാം അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ പകല് കൺവട്ടത്ത് മൂസോട് വരാൻ പറ വന്ന ഒടുക്കത്തെ പെരത്തരിക്കും ഭീഷണിപ്പെടുത്തി ആരുണബി തിരിച്ചു വരും മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു മൂസാനബിയോട് പറയാ മൂസാനബിയെ പിന്നെ നിങ്ങൾ രാത്രി പോയി ഫിറോനെ കാണുന്നത് വലിയൊരു ഗുണമുള്ള കാര്യമില്ല ഫിറോൻ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ രാവിലെ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഉടനെ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നാളെ നേരം വിളിക്കാൻ ഏതായാലും ഇല്ല ഇപ്പൊ തന്നെ പോവാറ് നേരെ കൊട്ടാരത്തിലേക്ക് ധൈര്യം ഉണ്ടെന്ന് എന്നോട് ചോദിക്കാൻ അപ്പൊ ഹാറൂൺ നബി ബേക്കിൽ വിട്ട് കാരണം എന്താ അറിയോ ഒരു ഭാഗത്ത് ഫിറോനാണ് മറുഭാഗത്ത് മൂസ നബിയാണ് ഇത് എന്താ സംഭവിക്കാന്ന് പറയാൻ ബേക്ക് തന്നെ മൂപ്പരോടി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗേറ്റിന്റെ അടുത്തെത്തുമ്പോ ഗേറ്റ് കീപ്പർമാർ ഇങ്ങനെ നോക്കി അടുത്ത മാറ്റവനോട് പറഞ്ഞ് വടിയുണ്ട് വിട്ടോന്ന് പറഞ്ഞു നേരെ ഫിറോന്റെ ദർബാറുകളിലേക്ക് ഫിറോൻ ഇങ്ങനെ ഇരിക്കും മൂസ നബിയുടെ വരവ് കണ്ടപ്പോ ഇവരങ്ങ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു മൂസ ഒരാളെ കൊന്നിട്ട് നാട് വിട്ട കൊലപാതകയാ നീ നിന്റെ അവസാനത്തെ ദിവസം ഇപ്പൊ ഞാൻ കൊല്ലുന്ന വാളിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഫിറോൻ വരാൻ മൂസനബിനെ കൊല്ലാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോ ഹാറൂൺ നബി ബേക്കെന്ന് തലയൊക്കെ വെച്ച് പറച്ചോനെ എന്താ നീ കാണാൻ പോകുന്നു കൊല്ലാൻ വരില്ലേ എന്താ രക്ഷ ഇങ്ങനെ ഓടി വരുമ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയെടുത്ത് നിലത്തി വെച്ച് ബിസ്മില്ലാന്ന് പിന്നെ ഫിറോ കാണുന്നത് സെൻട്രലിൽ ഫിറോൻ ഇങ്ങനെ നോക്കി പാമ്പ് ഒരു പോക്ക് പോയി ഫിറോൻ നേരെ പാമ്പ് പത്തി വിടർത്തി ഓടി ഫിറോൻ ഉടുത്തത് പൊക്കി ഓടി ഓടടാ ഓട്ടോ ഓടുമ്പോ ഓടുമ്പോ ഫിറോ തിരിഞ്ഞു നോക്കിട്ട് പറയാ യാ മൂസ പിടി മൂസ പിടി മൂസ പാമ്പിനെ മൂസനെ പറഞ്ഞു പാമ്പേ കടി പാമ്പേ കടി പാമ്പേയാണ് ഇതെന്റെ പിരാന്ത് തീർക്കായിട്ട് അപ്പൊ ഫിറോ രക്ഷപ്പെടില്ല എന്നപ്പോ ഫിറോൻ പറഞ്ഞു മൂസ എന്നെ വിചാരിച്ചിരുന്നു നീ പാമ്പിനെ പിടിക്കാണ്ട് ഞാൻ നിന്നെ പോറ്റി വളർത്തി ആസിയാന്റെ മാപ്പിളയാ ആസിയാബിബിന്റെ പേര് കേട്ടപ്പോ മൂസാനബിക്ക് ബേജാറായി പാവോ അപ്പോഴേക്ക് ആസിയാബി ഓടി വന്ന് കുഴപ്പം കിട്ടിട്ട് എന്താ മുറയെന്ന് വെച്ച് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു തന്റെ പോറ്റുമ്മയായ ആസിയാബിബിയെ കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ആസിയാബി പങ്കളും തന്നെയല്ലേ അളേപ്പന്റെ മോളല്ലേ പിടിച്ചു പിടിച്ചപ്പോ ഇത് പടിയായി തോളത്ത് വെച്ചു അപ്പൊ ഫിറോൻ അവിടെ നിന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞ് ഇത് സിഹറാണല്ലേ മാരണപ്പണിയാണല്ലേ നിന്റെ ബേക്കൽ എന്നിട്ട് എനിക്ക് ധൈര്യത്തിൽ രണ്ട് ഭർത്താനം പറയാം ആസിയാബിബിയുടെ ബേക്കൽ എന്നിട്ട് ഓടി പഹേര് ധൈര്യത്തിൽ ഭർത്താനം പറയാം മൂസനബിയോട് പറയാണ് ഈ വടി പാമ്പാക്കുന്ന മാരണപ്പണി നീ പഠിച്ചല്ലേ പത്ത് കൊല്ലം കൊണ്ട് എനിക്കെതിരെ നീ പല മാരണം ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടല്ലേ എന്നാ നിന്നെക്കാൾ വലിയ മാരണക്കാരുണ്ടോ എന്റെ അടുക്കൽ ഒരു മത്സരം വെക്കാം മത്സരത്തിൽ പങ്കെടുക്കുന്നു മൂസാനബി മിണ്ടിയില്ല അപ്പൊ ഫിറോ ചിരിച്ചോണ്ട് പറഞ്ഞു നീ മിണ്ടൂല എനിക്ക് പേടിയാ നിനക്കറിയാ നീ ചിന്ന ചിന്ന പണിയെ പഠിച്ചിട്ടുണ്ടാവും വലിയ വലിയ പണിക്കാരുടെ വേറെ പറഞ്ഞു അവരോട് മത്സരിക്കാൻ ഇന്നെക്കൊണ്ടാവൂല മൂസ മൂസനബി എന്തുകൊണ്ടാ ഉണ്ടാത്തത് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ തൗഫീഖ് കൽപ്പന ഇറങ്ങിയാലേ മൂസാനബിക്ക് മറുപടി അറിയാൻ പറ്റൂ വഹി ഇറങ്ങിയാലേ പറയാൻ പറ്റൂ അപ്പൊ മൂന്ന് വട്ടം ഫിറോൻ ആവർത്തിച്ചപ്പോ നസറല്ല
ईजिप्ति दीनमानल्लो सकलरुमिम भूटादावीडत्तिल्निन्निडुन्नल्लो പലവിധ തുടിമുട്ടും താളവേണം കൂതുകൂലം നിറയുന്ന സമയമല്ലോ അവിടെ വിമാത്സര്യം കൂറിക്കുന്ന ദിനമാണല്ലോ സകലരും ഇമപൂട്ടാതവിടത്തിൽ നിന്നിടുന്നല്ലോ നബി തിരുവടിയാൽ അവിടമിലെത്തി കുടുകുട ഫിർഔൻ നിന്നു ചിരിത്തെ തനമത് പരിഹാസം നിറവൊത്തേ നബി തിരുവടിയാൽ അവിടമിലെത്തി കുടുകുട ഫിർഔൻ നിന്നു ചിരിത്തെ തനമത് പരിഹാസം നിറവൊത്തേ നിറവൊത്തേ നേരമീലാൻ രാജൻ ചൊല്ലുന്നേ दीनमानल्लो സകലരും ഇവ പോകാതാ വീടത്തിൽ നിന്നിടുന്നല്ലോ അതെ ഈജിപ്തിന്റെ തെരുവോരങ്ങളിൽ ആ കാലഘട്ടത്തിലെ പ്രഗൽഭരായ സാഹിരിയങ്ങൾ നിറഞ്ഞു 6000 ത്തോളം വന്ന സാഹിരിയങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു അവർ ഒരു ഭാഗത്തെ ക്യാമ്പ് ചെയ്തു മറുഭാഗത്തെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇവിടെയും ബാക്കി 6000 ത്തോളം മനുഷ്യന്മാർ അപ്പുറത്ത് ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഇത് കാണാൻ വേണ്ടി मंत्र मूसा तक अदलि वे അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഈ ബിസ്മില്ല പോലെയുള്ള എഴുതി വെക്കൽ ഭയങ്കര ബർക്കത്താണ് അല്ലാഹുവിന്റെ നാമങ്ങൾ എഴുതി വെക്കുക അസ്മാഉൽ ഹുസ്നയൊക്കെ എഴുതി വെക്കുന്നില്ല ആയത്തുൽ കുർസിയൊക്കെ എഴുതി വെക്കുന്നില്ല നല്ലതാണ് അല്ലാഹുവിന്റെ ബർക്കത്ത് നമുക്ക് നൽകട്ടെ പഠിച്ചപ്പോൾ അപ്പോ ഈ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിസ്മിയും കൂടി ബടിയാട്ട് വെച്ചപ്പോ ഇതകട്ട് എഴുന്നേറ്റ് ആകാശത്തിലേക്ക് ഉയർന്നു അന്തരീക്ഷത്തിലേക്ക് ഇതിന്റെ കണ്ണിൽ നിന്ന് തീങ്ങ് പറക്കാൻ തുടങ്ങി നാവിൽ നിന്നും പാമ്പങ്ങനെ നിൽക്കാൻ എന്നിട്ട് ഉറച്ച വലിയ ശ്വാസമുള്ളിലേക്ക് പാമ്പും തേളി വല്ലിങ്ങ് പോയി ഇത് വലിച്ചു നിന്ന് ഫിറോൻ ഇങ്ങനെ നോക്കി അടുത്ത വലിക്ക് ഞാൻ കുടുംബ സമേതം ഓടടാ ഓട്ട ഫിറോ തിരിഞ്ഞോടാൻ ഫിറോനും കൂട്ടരും പിടിക്കുന്നേ പിരി പിരി എല്ലാരും ഓടിടുന്നേ പിടിയില്ല ഇനി എന്ത് ചെയ്യാനെന്നേ പിടിവിട്ട ബാണം പോ നീങ്ങിടുന്നേ ഫിറോനും കൂട്ടരും പിടിക്കുന്നേ പിരി പിരി എല്ലാരും ഓടിടുന്നേ പിടിയില്ല ഇനി എന്ത് ചെയ്യാനെന്നേ പിടിവിട്ട ബാണം പോ
சடகுடன்னு ஜோராகும் பிரண்ட் பக்கு லூசாகும் எந்தோன்னு செய்யானா உந்தோன்னு பரையானா சொல்லிக்கொண்டு பல பாக ஓடிடுன சாகிரிகளே கூட்டரே திருவுடும் கூட்டரும் பிடிக்கும் எல்லாரும் ஓடிடும் எந்த செய்யான் பிரிவிட்ட பானம் போல் நீங்கிடும் அசாத்தியமாய வலிப்பமுள்ள பாம்பின கண்டப்போ அது மற்றெல்லா வஸ்துக்களை பிடிச்சு விழுங்கியப்போ പേടിച്ച് പയന്നു പോയ ഫിർഔനും അവന്റെ ആൾക്കാരും നാല് ഭാഗത്തേക്ക് പേടിച്ച് നെട്ടോട്ടം ഓടുമ്പോ ഈ മാരണപ്പണി ചെയ്ത സാഹചര്യങ്ങളായ വിഭാഗം ഉണ്ടല്ലോ, മന്ത്രം ചൊല്ലിയിട്ട് പാമ്പൻ ഉണ്ടാക്കിയേ, അതിൽ ചിലയാള് മുന്നിൽ ഓടാൻ തുടങ്ങി. ഓടിട്ടവര് വിളിച്ചു പറയാണ്, അമൻ തുബറബ്ബി മൂസ അമൻ നാബിറബ്ബി മൂസ അമൻ തുബറബ്ബിൽ ആലമീൻ അമൻ നാബിറബ്ബിൽ ആലമീൻ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ ഇതാ വിശ്വസിച്ചു, അണ്ടകടാകത്തിന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, സർവേശ്വരനായ അണ്ടകടാകത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ ഇതാ വിശ്വസിക്കാണ്. അമന്നാബി റബ്ബിൽ ആലമീൻ. അത് കേട്ടപ്പോ ഓടുന്ന ഫിറോൻ അങ്ങ് നിന്നിട്ട് പറഞ്ഞു, നമുക്കുകളെ നിങ്ങളെല്ലാം മൂസന്റെ പാർട്ടിയല്ലേ, എല്ലാം കൂടി നമ്മളെ മറ്റേതാക്കിയാലേ, കാണിച്ചരടാ ഇനി ഒന്നിനും പുറത്തോടില്ല. അതോടുകൂടി എന്തുണ്ടായിരിക്കോ, ഇസ്രായേലികൾക്ക് ധൈര്യം വന്നു. ഇസ്രായേലികൾക്ക് അതുവരെ കിബിത്തുകളുടെ അടിമപ്പണിയെടുത്ത ഒരു വർഗമാണ് ഇസ്രായേലി. കിബിത്തുകളുടെ അടിമപ്പണിയെടുത്ത് അവര് വെള്ളം കൊരടാറ് വെള്ളം കൊടുത്ത് കൊടുക്കണം, വെറുകെടുത്തിൽ വളരാറ് വെറുതെ കൊടുക്കണം, പോരേ പോയി പണിയെടുക്കാറ് ഇങ്ങനെ ഇസ്രായേൽ അടിച്ച പണിയെടുപ്പ് കിബിത്തുകൾ. ഇവർ വല്യാളും ഇസ്രായേലിലെ പാവങ്ങളും. ഈ മൂസാ നബി അതാ ജിബ്രീൽ പറഞ്ഞു, ഇത് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലോ. ഇതോടുകൂടി ഇസ്രായേലികൾക്ക് ധൈര്യം വന്നു. പിന്നെ കിബിത്തുകൾ എന്തെങ്കിലും പണിയെടുക്കാൻ പിടിച്ചാൽ ഒരുപാടാന്ന് പറഞ്ഞാൽ പാമ്പ് പാമ്പ് ആ ഇല്ല ഒന്നുമില്ല, ഞാൻ എന്നെ കണ്ടിട്ടില്ല, നീ എന്നോട് വന്നിട്ടില്ല, ഞാൻ പോകുന്ന അസ്സലാമു അലൈക്കും. പിന്നെ കിവിത്തുകൾ പേടിച്ച് ഈ സംഭവം ഉണ്ടല്ലോ, ഒരുപാട് വിശ്വാസികൾ കൂടി. പക്ഷെ അത് കൊട്ടാരത്തിനും പ്രശ്നമായി, കൊട്ടാരത്തിനും സംഭവം പ്രശ്നമായി. ഫിറോനിന്റെ പെൺകുട്ടികൾക്ക് മുടിവാരി കൊടുക്കുന്ന ഒരു പെണ്ണായിരുന്നു മാഷിത ബിബി, അതുകൊണ്ടാണ് പേരും കിട്ടിയത്. മുഷ്ത് എന്നാണ് അറബിയിൽ ചീർപ്പിന് പറയാം, മുഷ്ത്. അതുകൊണ്ടാണ് വാരി കൊടുക്കുന്ന ചീർപ്പുകൊണ്ട് വാരി കൊടുക്കുന്ന പെണ്ണായതുകൊണ്ടാണ് മാഷിത ബിബിക്ക് ആ പേരും കിട്ടിയത്. അപ്പോ ഈ ഫിറോനിന്റെ പെൺകുട്ടിക്ക് ഒരു മുടി വാരി കൊടുക്കുമ്പോ ചീർപ്പ് തെറിച്ചു. ഈ സംഭവം നടന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചീർപ്പ് തെറിച്ചപ്പോ ഈ മാഷിത ബിബി ചീർപ്പ് എടുക്കുമ്പോ പറഞ്ഞെന്തറിയാം, പറഞ്ഞപ്പാ മാഷിത്താക്ക് പോലും നിങ്ങൾ വിശ്വാസിച്ച മാഷിത പോലും പറയുന്നത് ബിസ്മില്ലാഹി റബ്ബി മൂസാ അലൈഹിസ്സലാത്തു വസലാമിൻ്റെ പേരിൽ. ഫിറോനോട് ദേഷ്യം പിടിച്ച് അല്ലെങ്കിൽ തന്നെ നാണം കെട്ടിട്ട് കുത്തിയിരിക്കുന്നേ നമുക്ക് ഓടി വന്ന് തന്റെ കൊട്ടാരത്തിലുള്ളവര് പോലും നമ്മളെ വിശ്വസിക്കുന്നില്ല. മാഷിതാബിനെ പിടിച്ചു പൊക്കിട്ട് പറയടി, ആരാടി നിന്റെ റബ്ബ് ചോദിച്ച്, നിന്റെ റബ്ബാരടി? അപ്പൊ പറഞ്ഞു, ഏത് റബ്ബിനെയാണോ മൂസ പഠിപ്പിച്ചത് ആ റബ്ബൻ നിന്റെ റബ്ബ്. അല്ലാഹു റബ്ബീ. അപ്പൊ ഫിറോൻ ചൂടായിട്ട് പറഞ്ഞു, മാഷിത നീ വിചാരിക്കേണ്ട ഇതൊരു തമാശയും കളിയാണ്, ഞാനാ നിന്റെ റബ്ബെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ ലോകത്തിന്നവർ ഒരു പെണ്ണും അനുഭവിക്കാത്ത കഷ്ടം നീ അനുഭവിക്കുന്നു. ഈമാൻ അവിടെ വേണം, അവിടെ വേണം ഈമാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. മാഷിത ഇനി എന്ത് പണിയെടുത്താൻ തർക്കടില്ല, എന്നെ നീ ഇഞ്ചിഞ്ചായി വെട്ടിക്കൊന്നാലും അള്ളാഹു വല്ലാത്ത റബ്ബുണ്ട് ഞാൻ പറയാറില്ല. അപ്പൊ പറഞ്ഞു, നിന്നെ കൊല്ലുന്നതിന് മുമ്പ് പണി ഞാൻ വേറെടുക്കുന്നു, എന്നിട്ടേ നിന്നെ കൊല്ലു. ഹമാനോട് പറഞ്ഞു, ഇവൾക്ക് എത്ര മക്കളുണ്ടെന്ന് വെച്ചു, നാല് കുട്ടികളെ പിടിച്ചോണ്ടാ, നാല് മക്കളെ കൂട്ടിക്കൊണ്ടാ. മാഷിതാബിബിന്റെ നാല് മക്കളെ കൊണ്ടുവരാ, അതിൽ ഒരു കുട്ടി ചോരപ്പെയ്തല നെഞ്ചത്ത് കുടിക്കട, ആ കുട്ടീനെ കൊടുത്തോളൂ. എന്നിട്ട് പറഞ്ഞു, മാഷിത ഇത് നിന്റെ മക്കളാണ്, ഏതൊരു ഉമ്മാക്കും ഏതൊരു ഉപ്പാക്കും അവനവന്റെ കുട്ടികൾക്ക് പ്രശ്നം സംഭവിക്കും വല്ലാണ്ട് വേദന, അവിടെയാണ് നമ്മൾ എന്തും ചെയ്തു പോവാ. പക്ഷെ അവിടെ ഈമാനുണ്ടെങ്കിലോ പ്രശ്നമുണ്ടാവില്ല. ഞാൻ ഈ കുട്ടികളെ വെള്ളത്തിലിട്ടിട്ട് ചൂട് വെള്ളത്തിലിട്ടിട്ട് പോയിരിക്കാൻ പോവാണ്. വിശ്വാസികളായ ഇസ്രായേലരെ നരകാഗ്നികുണ്ടം ഉണ്ടാക്കിയിട്ട് കത്തിക്കരിച്ചവനാണ് ഫിറഔൻ. സൈതണ്ണയും പച്ചവെള്ളവും സമം ചേർത്ത് വലിയ വിശാലമായ ചെമ്പിൽ തിളപ്പിച്ചു വെച്ചിട്ട്
ഇസ്രായേലീ വർഗ്ഗത്തെ പിടിച്ചു കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് ചുട്ടുകരിച്ചിട്ട് ഇസ്ലാം എന്ന മതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കിരാതനായ നരാധമനാണ് സാക്ഷാൽ റംസീസ് രണ്ടാമൻ എന്ന ഫിറോ. അപ്പോൾ ആ ഫിറോൻ ആ വെള്ളത്തിൽ മക്കളോട് പറഞ്ഞു, ഏതൊരു ഉമ്മയും ആ സമയത്ത് വാക്കു മാറിപ്പോകും, ഇല്ല ഫിറോനെ നീ എന്ത് ചെയ്താലും ഞാൻ മാറില്ല. മൂത്ത കുട്ടിയെ പിടിച്ചാണ് വെള്ളത്തിൽ, ആ കുട്ടി ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ പൊരിഞ്ഞു വരുന്ന കണ്ടപ്പോഴും കണ്ണ് ചിമ്മിയിട്ട് മാഷത്തെ പറഞ്ഞു, അല്ലാ എന്റെ മോനെ നീ സ്വർഗം കൊടുക്കണം പഠിച്ചു. ആ കുഞ്ഞിനെ കൊന്നു. രണ്ടാമത്തെ കുട്ടിനെ പിടിച്ച് കുട്ടികൾ ഇങ്ങനെ വാവട്ട് നിലവിളിക്കാണ് രക്ഷപ്പെടാൻ. ഉമ്മയാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് എന്ന് കഥ നിങ്ങൾക്കറിയണം. രണ്ടാമത്തെ കുഞ്ഞിനെയും പിടിച്ച് വെള്ളത്തിലിട്ടപ്പോഴും മാഷിത കണ്ണുപൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ എന്റെ കുട്ടികൾക്ക് നീ സ്വർഗം കൊടുക്കണം. അല്ലാ മൂന്ന് മക്കൾ ഇവൻ ചെയ്തു, ഇനി ഒരു കുട്ടിയുടെ ചോരപ്പോയതല്ല. നെഞ്ചത്ത് കിടക്കുന്ന പൊന്നുമോനാണ്, ഇതിനെ പിടിക്കാൻ വേണ്ടി ഹാമാ വന്നപ്പോ ആ കുഞ്ഞിനെ കൊടുക്കാത്ത മാഷിത മാറി. അപ്പൊ പിന്നെ പിടിച്ച് നേരെ മുന്നിൽ കൊണ്ടുവന്നു. ഹാമാന് മാഷിത ചിന്തിച്ചു പോയി എന്നാണ് തൽക്കാലം ഫിറൗനെ, നീയാണ് റബ്ബെന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞ് രക്ഷപ്പെടുമല്ലോ. അങ്ങനെ ചിന്തിച്ച ഘട്ടത്തിലാണ് നെഞ്ചത്ത് കിടക്കുന്ന ചോര പൈതൽ അല്ലാഹു ആ കുഞ്ഞിനെ കൊണ്ട് വർത്താനം പറയിപ്പിക്കാൻ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ്, അണുവിടെ വ്യതിചലിക്കണ്ട, നിങ്ങൾ സത്യത്തിലാണ്, വ്യതിചലിക്കാൻ പാടില്ല, നിങ്ങളെ മനസ്സ് മാറാൻ പാടില്ല. ഉമ്മ അപ്പം കൊടുത്ത് പിടിക്കടാ വെള്ളത്തിലിട്ട്, എന്നാലും എന്റെ ഈ മനിക്ക് തെറ്റിക്കങ്ങില്ല. ആ ചോര പൈതലിയും വെള്ളത്തിലിട്ട് ഫിറോന്റെ പട്ടാണ്, അതിനെയും പൊരിച്ചെടുത്തു. എന്നിട്ട് തമാശത്തേഴിഞ്ഞു, ഇനി ഞാൻ നിന്നെ ചെയ്യാൻ പറഞ്ഞു, എനിക്കറിയാലോ എന്റെ ഈ നാല് മക്കൾ എന്റെ കൺവട്ടത്ത് ബന്ധുരികം മരിക്കുന്നതിനപ്പുറത്ത് ഒരു പണിയും നിനക്ക് എന്നെ ചെയ്യാൻ പറ്റൂല. നിന്റെ രക്ഷ കിട്ടാൻ വേണ്ടി അതിവിടെ താൽക്കാലിക രക്ഷയാണ്. അല്ലാഹുവിന്റെ രക്ഷ കിട്ടും അവനോട് മാത്രം. തേടുന്നു ഞാൻ അവനെന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ, അവനോട് മാത്രം തേടുന്നു ഞാൻ അവനെന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ. അതെ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നീ റബ്ബെന്ന് പറഞ്ഞാൽ ആ രക്ഷ താൽക്കാലിക രക്ഷയാണ്. നിന്നെ തള്ളിയിട്ട് അല്ലാഹുവാണ് രക്ഷകെന്ന് പറഞ്ഞാൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷയുമാണ്. അതിന്റെ അപ്പുറത്തെ രക്ഷപ്പെടുത്താൻ ഒരാളില്ല. അതെ മതി, ഇബ്രാഹിം നബിനെ അഗ്നികുണ്ടത്തിൽ ഇടാൻ പോയപ്പോ അഗ്നികുണ്ടത്തിൽ കിടമ്പോ നമ്പ്രൂത്. ആ സമയത്ത് ഇബ്രാഹിം നബിയോട് ജിബിരിയിൽ ചോദിച്ചു ഒരു ചോദ്യം, ഈമാൻ പറയാൻ പറയാം. ജിബിരി അലി ഇസ്ലാത്തു വസ്ലാം പറഞ്ഞു, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തേണ്ടത്? ഒരു സാധാരണ മനുഷ്യൻ വന്ന് ചോദിക്കുന്നതല്ല, ആരാ ചോദിക്കണത്? മുഖറബുൽ അമലാക്ക് മലക്ക് ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, അല്ലയോ പ്രവാചകനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ? അപ്പൊ പറഞ്ഞു, ജിബിരിയിലേ നിങ്ങളായിട്ട് എനിക്കൊന്നും ചെയ്തു തരണ്ട, കാരണം നിങ്ങളും ഞാനും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, എനിക്ക് രക്ഷ തരേണ്ടത് എന്റെ നാഥനാണ് അല്ലാഹുവാണ്. എനിക്ക് അല്ലാഹു ഈ ഒരു വിശ്വാസവും ഈ ഒരു ഈമാനുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങനൊരു ഈമാനാണ് മാഷെ തൗഫീഖ്. ആ പാപം പെൺകുട്ടി പെണ്ണ് പറഞ്ഞു, എന്റെ മക്കളുടെയും എന്റെയും മയ്യത്ത് ഒരുമിച്ച് കിടത്താൻ ഒരു ദയ നീ കാണിച്ചാ മതി, വേറൊന്നും നീ എന്നോട് കാണിക്കണ്ട. മഷിദാബിബി കൊന്നുകളഞ്ഞ വൃത്തികെട്ടവൻ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് സഹാബത്തിനോട് മിഅ്റാജിന്റെ കാര്യം പറയുന്ന കൂടുതൽ പറഞ്ഞല്ലോ, സ്വർഗത്തിന്റെ ഒരു പ്രത്യേക താഴ്വാരത്ത് എന്നെ ജിബ്രീൽ കൊണ്ടുപോയി. ഭയങ്കര മണായിരുന്നു, മണം എന്ന് പറഞ്ഞ സ്വർഗത്തിൽ അങ്ങനെ ഒരു മണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ ഭയങ്കര വാസന. ആ വാസനുള്ള സ്ഥലത്ത് കൂടി എന്നെ ജിബ്രീൽ കൊണ്ടുപോയി. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, അല്ല ജിബ്രീലെ ഇതെന്തൊരു മണമാണ് സ്വർഗത്തിൽ, ഇങ്ങനൊരു മണം ഞാൻ ഇതുവരെ സ്വർഗത്തിൽ കേട്ട് അനുഭവിച്ചിട്ടില്ലല്ലോ, ഇത് ആർക്കുള്ള സ്വർഗമാണെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇത് മാഷിതാക്കും കുട്ടികൾക്കും വേണ്ടി അള്ളാഹു കരുതി വെച്ച സ്വർഗമാണ് നബി എന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലക്ക് ജിബ്രീൽ. അള്ളാഹു നമ്മളെയും എത്തിച്ചു തരട്ടെ, പടച്ചോൻ നമ്മളെയും അങ്ങനെ ഒരു സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. മാഷിതാ ബീബിനെയും കൂടി വൃത്തികെട്ടം കൊന്നപ്പോ ആസ്യാ ബീബി വിവരം പറഞ്ഞ് ഓടി വന്നിട്ട് ഫിറോനോട് ചോദിച്ചു, നിങ്ങളുടെ എന്ത് തോന്നിയ സംബന്ധിച്ച കാണിച്ചെന്ന് വെച്ചു, നിങ്ങൾ എന്ത് വിട്ടിത്ത കാട്ടിയെന്ന് വെച്ചു, എന്തടി ആ ചോര പൈതങ്ങൾ ആ പെണ്ണി നിങ്ങൾ എന്തിനാ കൊന്നെന്ന് വെച്ചു. അതറിയണം എനിക്ക് ആസിയാ, ആ മാഷിതാക്കേ ഞാനല്ല റബ്ബ്, മൂസന്റെ റബ്ബാ റബ്ബ്. അപ്പൊ പിന്നെ കൊന്നു പറഞ്ഞു.
അപ്പോൾ ആ സേവർ ഞാൻ എന്താ തെറ്റ് മൂസന്റെ റബ്ബ് ഞാൻ റബ്ബ് അപ്പോൾ ഫിറോച്ച് ഞാൻ ആരാടി നീ അബ്ദുർ റബ്ബ് ഏതാ റബ്ബ് പഴയ വിദ്യാഭ്യാസം ഉണ്ടരി നീ അബ്ദുർ അബ്ദുർ റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബ് റബ്ബിന്റെ അടിമാണ് മൂസന്റെ റബ്ബ് ഞാൻ റബ്ബ് നീ അബ്ദുർ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് റബ്ബ് നീ അല്ലാന്റെ അടിമയാണ് അപ്പോ ഫിറോൻ ഇല്ലൊന്നും മിണ്ടിയില്ല വേക്കുന്ന ഒരു ചിരി ചിരി കേട്ട് ഫിറോൻ തിരിഞ്ഞു നോക്കും മഹാമാൻ ഈ അലാക്കിന്റെ ഗുണ്ട ഇപ്പൊ ഇങ്ങൾ ചിരിക്കുന്നു ഫിറോൻ ചോദിച്ചു നീ എന്താണ് ചിരിക്കുന്നു എന്താ ഇപ്പം പറഞ്ഞു കെട്ടിയൊക്കെ പോലും വേണ്ടല്ലേ വീടർക്ക് പോലും ഇങ്ങളെ വേണ്ടല്ലേ അതെന്താന്ന് വെച്ചു അല്ല ആസിയാക്കും റബ്ബ് മൂസന്റെ റബ്ബന്റെ എന്നല്ലേ പറഞ്ഞത് അപ്പൊ പറഞ്ഞു അത് മറ്റുള്ളക്കൊന്ന ദേശത്തിൽ പറഞ്ഞതാ ആസിയാക്ക് ഞാൻ തന്നെയാ റബ്ബ് അത് ഉറപ്പ് അപ്പൊ ഹാമ പറഞ്ഞു ആ ഭർത്താനം കെട്ടാനൊക്കെ അങ്ങനെ തോന്നിയില്ലല്ല മൂസന്റെ റബ്ബ് ഞാൻ ആസിയാന്റെ റബ്ബ് നിങ്ങള് ആസിയായി പറഞ്ഞ പോലെ അബ്ദുർ റബ്ബന്ന് രാത്രി കിടക്കാൻ വേണ്ടിട്ട് ആസിയാവിന്റെ റൂമിൽ വന്ന് ഈ മഹാഭിരാന്തൻ എന്നിട്ട് ആസിയാവിയോട് പറഞ്ഞു ആസിയ നീ രാവിലെ പറഞ്ഞില്ലേ ഞാൻ അബ്ദുർ റബ്ബാണ് മൂസന്റെ റബ്ബ് റബ്ബ് ആ അത് കേട്ടിട്ട് ഹാമ പറയുന്നു നിനക്ക് ഞാനല്ല റബ്ബ് ഞാനപ്പം തന്നെ അവനെ തിരുത്തി ആസിയ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞാന്ന് ആസിയാന്റെ റബ്ബ് ഞാൻ തന്നെയാണ് പറഞ്ഞു അല്ലല്ല മൂസയുടെ റബ്ബ് തന്നെയാണ് ലോകത്തിന്റെ റബ്ബ് അണ്ടകടാഹത്തിന്റെ റബ്ബ് അപ്പൊ പിറന്നു ചോദിച്ചു ഞാൻ ആരാണ് നീ എന്റെ പൊട്ട മാപ്പിള എന്റെ അപ്പുറം വേറൊന്നുമില്ല പിന്നെ ഫിറോൻ ഒന്നും മിണ്ടിയില്ല രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടന്ന് ഭാര്യ അങ്ങോട്ട് കിടന്ന് ഭർത്താവ് ഇങ്ങോട്ടും കിടന്ന് ഭാര്യയും ഭർത്താവും തെറ്റിയിട്ട് കിടക്കുന്ന ഇടയ്ക്ക് ഞങ്ങള് കിടക്കുന്ന കാണണ കിടന്നിട്ടില്ലേ രണ്ടാളും അങ്ങോട്ട് ഈ പൊണ്ണാട്ടാ കേക്കനാന്ന് പറയുന്നുണ്ട അപ്പോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടാ കിടക്കുക മൈക്കിന് ഓൺ കെട്ടിയാ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുണ്ടാട്ടൊന്നും അങ്ങനെ കിടക്കും അപ്പോ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാപ്രവാചകനെ കൊണ്ട് വിശ്വസിച്ച മഹദി ആസിയാബി റളിയല്ലാഹു അൻഹു നേരം വെളുത്തിട്ട് ഫിറോൻ ഇങ്ങനെ പോയിരുന്നു കുറച്ച് കഴിഞ്ഞ പാമാൻ വന്നു ആമ ചോദിച്ചു അല്ല രാജാവേ ആരാ റബ്ബ് എന്ന് ചോദിച്ചു ആരാണ് റബ്ബ് അപ്പൊ പറഞ്ഞു ആസിയാക്ക് ഞാൻ തന്നെയാ റബ്ബ് അന്നേരം പറഞ്ഞു അല്ലല്ലോ ആസിയാബി ഇവിടെ നാവ് കൊണ്ട് എനിക്ക് കേൾക്കണം ആരാ റബ്ബ് അപ്പൊ ഫിറോൻ പറഞ്ഞു എന്നാ എനിക്ക് കേൾപ്പിച്ചാലെ കൂട്ടിക്കൊണ്ട് പോയി ആസിയാബി ഇരിക്കുന്ന മുറിയിൽ കൊണ്ടുപോയിട്ട് അതന്നെ തങ്ങൾ വന്നിട്ടുണ്ട് ആഫിയത്ത് ഉള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങള് വന്നു ഇനി നമ്മള് ആസിയാബിബി ആസിയാബിബിക്ക് നിങ്ങളല്ല റബ്ബ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഫിറോൻ പറഞ്ഞു ഞാൻ കൽപ്പിച്ചു തരാം ഞാൻ കൽപ്പിച്ചു ആസിയന്റെ നാവുകൊണ്ട് പറഞ്ഞ് എനിക്ക് ഞാൻ കൽപ്പിച്ചു തരാം കൂട്ടിക്കൊണ്ട് ഫിറോന് ആമാന റൂമിന്റെ പുറത്തേക്ക് രാജത്തേറിട്ട് ആസിയാബിയോട് പറഞ്ഞു പൊന്നാറ ആസിയാജി മനുഷ്യനെ വഷളാക്കരുത് എനിക്ക് മൂസന്റെ റബ്ബാ വിശ്വാസമെങ്കിലും മനസ്സിൽ വെച്ചാൽ തന്നെ വിശ്വസിച്ചോ പക്ഷെ പുറത്ത് ഞാൻ ആ റബ്ബ് എന്ന് പറയണോ കാരണം ഹാമാ പോട്ടം കേൾക്കാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഓ കേട്ട് ഓനാകെ എല്ലാരോടും പറഞ്ഞ് നടന്നു കളിയോ അതുകൊണ്ട് ഓ കേൾക്കാൻ വേണ്ടിട്ട് നീ പറഞ്ഞ ഞാൻ ആ റബ്ബ് എന്ന് പറഞ്ഞു അപ്പൊ ആസിയ പറഞ്ഞ അങ്ങനെ ഓൺ കാത്തുനിൽക്കുന്നുണ്ട് ആ എന്നാ ഹാമാൻ മാത്രല്ല ലോകം മൊത്തം കേൾക്കട്ടെ അപ്പൊ ഫിറോൻ സന്തോഷായി ആ പറ പറ പറയട്ടെ ആ എന്നാ ഫിറൗനെ ഇലാഹ ഇല്ലല്ലാ മൂസ കലീം റസൂലുള്ളാ ലാ ശരീക നിനക്കല്ലാ സല്ലി അലൻ നബിയാ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മൂസ കലീം റസൂലുള്ളാ ലാ ശരീക നിനക്കല്ലാ അള്ളാഹുവാണ് ആരാധനക്കർഹൻ അതല്ലാത്ത മറ്റൊരാളും ആരാധനക്കർഹനല്ല ലാ ഇലാഹ ഇല്ലല്ലാ ഈ വിളിയാളം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞപ്പോ ഫിറോൻ ക്രോധം കൊണ്ട് ചൊലിച്ചു നാണം കെട്ട ഫിറോൻ പുറത്തിറക്കിട്ട് ഹാമാന്റെ മുഖത്തേക്ക് നോക്കി ഹാമാൻ കളിയാക്കി ചരിച്ചപ്പോ ദേഷ്യം കൂടി ഹാമാനോട് പറഞ്ഞു ഹാമാനെ ആസിയുടെ നാവുകൊണ്ട് ഞാനാ റബ്ബെന്ന് പറഞ്ഞ് എനിക്ക് കേൾക്കണ്ടേ വേണം എന്നവളിങ്ങനെ പിടിച്ചോ ഏറ്റവും നന്നായി നന്നായി സ്നേഹിച്ച ഒരു ഭർത്താവും ഭാര്യയുമാണ് ആസിയാബിയും ഫിറോനും എന്നാൽ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന പ്രതിയിൽ ഏറ്റവും വലിയ വിരോധം ഉണ്ടാവും ഇവിടെ അതാ സംഭവിക്കാൻ പോകുന്നത് ആസിയാബിയെ പിടിച്ചുകൊണ്ടുപോയി കൊട്ടാരത്തിന്റെ വിശാലമായ പിൻഭാഗത്തെ മരുപറമ്പിലേക്ക് ചുട്ടുപൊള്ളുന്ന മണ്ണിലേക്ക്
വിവരം അറിഞ്ഞ നാട്ടുകാരും കൊട്ടാരവാസികളും ഓടിക്കൂടാൻ തുടങ്ങി. അറിഞ്ഞവർ ഓടി വന്നു. ലോക ചരിത്രത്തിൽ അന്നവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിരാതമായ ഒരു സംഭവത്തിന് ലോകം സാക്ഷ്യം വയ്ക്കാൻ പോവാണ്. ആസിയബിബെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കൊണ്ടുവന്നിട്ട് ആസിയബിബെ പറഞ്ഞു, പറയടി ആരാണിന്റെ റബ്ബ്? സാക്ഷാൽ ഫിറോന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന്. ദേഷ്യം പിടിച്ച ഫിറോൻ ഹാമാനോട് പറഞ്ഞു, ആസയുടെ വസ്ത്രം വലിച്ചു കയറാൻ. വസ്ത്രം ചവി വലിച്ചു കയറിയ ഫിറോൻ ഹാമാൻ ആസിയബിബെ ഫിറോൻ ചവിട്ട് മണ്ണിലേക്ക് കടത്തി. ചുട്ടുപൊള്ളുന്ന മണ്ണിൽ ആസിയബിബെ മലർന്നടിച്ചു വീണു. നെഞ്ചിന്റെ പുറഭാഗം വെന്തുരുകാൻ തുടങ്ങി. കാലിരുമ്പിന്റെ കരുത്തുള്ള കാൽ നെഞ്ച തമർത്തി ചവിട്ടി ഫിറോൻ പറഞ്ഞു, പറയടി ആരാടി നിന്റെ റബ്ബ്? നിന്നെ രക്ഷിക്കാൻ നിന്റെ ഭർത്താവായി ഈ റബ്ബല്ലാത്ത മറ്റൊരു റബ്ബില്ലെന്ന ബോധ്യം നിനക്കുണ്ടാവണം. പറയടി ആസിബ് എവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവാണ് എന്റെ റബ്ബ്. അവനല്ലാത്ത ഒരു റബ്ബില്ലാണ് തേടുന്നു ഞാൻ. തേനുന്നിതാ നീരുന്നിതാ ആരാധ്യനല്ല നീയാണു ചെല്ല മഹാനായ മൂസ നബി വിവരമൊന്നും അറിയില്ല. അലൈഹിസ്സലാത്തു വസ്സലാം മഹദി ആസിയ ബിബിയെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കിടത്തിയിട്ട് അവൻ നെഞ്ച തമർത്തിച്ചപ്പെട്ടിട്ട് പറഞ്ഞപ്പോഴും അല്ലാഹു വറപ്പെന്ന് പറഞ്ഞു. ജനങ്ങൾ കൂടി വരുമ്പോ ഫിറോന് വാശി കൂടി. ഫിറോന് വാശി കൂടിയപ്പോ ആസിയ ബിബിക്ക് ഈമാനും കൂടി. അവൻ എന്ത് പറഞ്ഞാലും അല്ലാഹുവല്ലാത്ത മറ്റൊരു റബ്ബില്ലെന്ന് ആസിയ ബിബി ആണയിട്ട് പറഞ്ഞപ്പോ ഹാമാനോട് ഫിറോൻ പറഞ്ഞു, ഇരുമ്പിന്റെ ആണി കൊണ്ടുവരാൻ പറഞ്ഞു. കൂർത്തു മൂർത്താണി ആസിഫ് ഇവിടെ വലത്തെ കൈ പിടിച്ച മണ്ണിലേക്ക് നീട്ടിക്കിടത്തിൽ ഉള്ളം കയ്യിൽ ആണി അടിച്ച് തറപ്പിച്ചു. ഒരു കൈ അങ്ങോട്ട് തറപ്പിച്ചപ്പോഴും ആസിഫ് പറഞ്ഞു, അല്ലാഹു റബ്ബി എന്ന്. മറ്റേ കൈയും തറപ്പിച്ചു. രണ്ട് കൈയും മണ്ണിലേക്ക് അടിച്ച് തറപ്പിച്ചു. ആണിയുണ്ട്, വലിയ ആണിയുണ്ട്. അപ്പോഴും പറഞ്ഞു, അല്ലാഹുവാണ് റബ്ബ്. വലത്തെ കാൽ ഒരു ഭാഗത്തേക്ക് നീട്ടിയിട്ട് കാലിൽ ആണി അടിച്ചു. ഇടത്തെ കാൽ മറുഭാഗത്തേക്ക് അവിടെയും ആണി അടിച്ചു. രണ്ട് കൈകളും രണ്ട് കാലുകളും രണ്ട് ഭാഗത്തേക്ക് ആണിയടിച്ച് ഭൂമിയിലേക്ക് തറപ്പിച്ചു വെച്ചു. ക്രൂരനായ ഫിറഔൻ. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ക്രൂരത അന്നവരെ ലോകം കണ്ടിട്ടില്ല. പിന്നീട് കണ്ടിട്ടുണ്ട് സുമയ്യ ബിബിയെ അബൂജഹൽ കൊന്നത്. അവർ രണ്ട് ഭാഗത്തേക്ക് അങ്ങനെ അത് ഫിറോണിൽ നിന്ന് ആവേശം പിന്നെടുത്തിട്ടാണ് ഈ വൃത്തികെട്ട അബൂജഹൽ മോനെ. രണ്ട് കൈകളും രണ്ട് കാലുകളും രണ്ട് ഭാഗത്തേക്ക് നീട്ടിവെച്ച് ആണിയടിച്ച് തറപ്പിച്ചപ്പോഴും അല്ലാഹുവല്ലാത്ത മറ്റൊരാൾ എന്റെ കൽബിലില്ലെന്ന് പറഞ്ഞു. അവിടെയാണ് ചരിത്രം മാറ്റി എഴുതിയത്. ഫിറോൻ ഹാമാനോട് പറഞ്ഞു, ഇവള് പറയും ഞാനാണ് റബ്ബെന്ന് ഇവള് പറയും. അതിനുവേണ്ടി ഇരുമ്പിന്റെ കുന്തമൊന്ന് പഠിപ്പിച്ചു കൊണ്ടുപോ. മരത്തിന്റെ പിടിയുള്ള ഇരുമ്പിന്റെ കുന്തം അടുപ്പിൽ വെച്ച് ചുട്ടുപഴുത്ത് അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചു കൊണ്ടുവന്ന് ഇരുമ്പ് അടുപ്പിലേക്ക് വെച്ചാൽ അത് തീയിന്റെ കളറായി മാറുന്നത് സ്വാഭാവികമാണ്. അത് നമുക്കറിയാം, അത് നമുക്കറിയാം. ആധുനിക ലോകത്തെ ചെറിയ മക്കൾക്ക് മാത്രമാണ് കത്തി അടുപ്പിൽ വെച്ചിട്ട് അടിച്ചു പരത്തിയിട്ട് മൂർച്ച കൂട്ടുന്ന ആ പഴയ സിദ്ധാന്തം അറിയാത്തത്. എന്റെ മുന്നിലിരിക്കുന്ന ഭൂരിപക്ഷം വരുന്ന തലമുറകൾക്കും അറിയാം, കത്തി അടുപ്പിൽ വെച്ച് ചൂടാക്കി മൂർച്ച കൂട്ടിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇരുമ്പ് അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചിട്ട് അതിന്റെ മരത്തിന്റെ പിടിയുള്ള ഭാഗം ഫിറോന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തപ്പോ ആ മരത്തിന്റെ പിടിയുള്ള ഭാഗം പിടിച്ച് ഫിറോൻ ആ ഇരുമ്പിന്റെ കുന്തം ആദ്യം ഒന്ന് നെറ്റി തൊട്ടു എന്ന് ചരിത്രം. നെറ്റി തൊട്ടു, നെറ്റി പിളർന്നു. അപ്പൊ വിളിച്ചു, വന്നു കാലിന്റെ വലത് ഭാഗത്ത് തൊടിയിലേക്ക് വെച്ചു. ഇറച്ചു വെന്ത് ടെല്ലിലേക്ക് ഉരുകി ഇറങ്ങി. അപ്പോഴും പറഞ്ഞു, അല്ലാഹുവല്ലാത്ത മറ്റൊരു ആരാധ്യനില്ലെന്ന്. ഇടത്ത കാലിലേക്ക് വെച്ചു. എന്നിട്ട് ഫിറോൻ ഹാമാനോട് പറഞ്ഞു, ഒന്ന് കുടിച്ചു ചൂടാക്കണം. അപ്പോഴും ആസിയ ബിബി കണ്ണുപൂട്ടി റബ്ബിനെ വിളിക്കാണ്. പടച്ചോന തന്നെ ഈ ക്രൂരമൊക്കെ ചെയ്യുമ്പോഴും ആസിയ ബിബി അല്ലാഹുവിനെ വിളിക്കാണ്. ആധുനിക ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് പീഡനം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കുക, ഇതൊന്നും ഒരു പീഡനമായി നിങ്ങൾക്ക് കണക്ക് കൂട്ടണ്ട. ഇത് പറഞ്ഞ ആസിയ ബിബിയും അതുപോലെ തന്നെ യാസറും അമ്മാറും ഒക്കെ അനുഭവിച്ച ആ മഹാത്യാഗത്തിന്റെ ആയിരത്തിൽ ഒരു അയലത്ത് പോലും എത്തില്ല നമ്മൾ അനുഭവിക്കുന്ന ഒരു ത്യാഗവും. ആസിയ ബിബിയുടെ കാൽക്കൾക്കിടയിൽ അവൃത്തി കെട്ടവൻ കയറി നിന്നിട്ടാണ് ഈ ഇരുമ്പിന്റെ പഴുപ്പിച്ച കുന്തം ആസിബയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ആസിയാ ഇന്നവലെ ലോകം കാണാത്ത ശിക്ഷ ഞാൻ നടപ്പിൽ വരുത്താമാണ്, പറയടിയാരാ നിന്റെ റബ്ബെന്ന്. അപ്പൊ പറഞ്ഞു, നീ എല്ലടാ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന്. അപ്പോഴാണ് ഇരുമ്പിന്റെ കുന്തം അടിവയറ്റിലേക്ക് തന്റെ മുഖ്യഭാഗത്തേക്ക് ഫിറോൻ കുത്തി അങ്ങോട്ട് കയറ്റുന്നത്. അടിവയറ് കത്തി ബന്ധു കുന്തം വലിച്ചു. ഒന്നുകൂടി അവൻ കുത്തിക്കയറ്റി. അഭയമേകുന്നാഥന്റെ കൂട് വരെ തകർന്നുപോയി. ആ മണം പുറലോകത്തു പറഞ്ഞു, മൂസാനോട് വരുന്നത് എന്റെ അകമറിഞ്ഞിടുന്ന കോണി നിന്നെ ഭയന്നു. അഭയമേകുന്നാഥ അടിമ പറയുന്നു അതി കഠിനമിന്നി വേദന മറന്നു
മനുഷ്യനുടയോനെ നിന്നിലേക്കീരുന്നു എന്റെ അകമറിഞ്ഞിടുന്ന കോരെ നിന്നെ ഭയന്നു നീല നീല വാനമതാ എന്റെ മുന്നില് നിന്റെ സ്വർഗമാണ് തമ്പുരാനെ എന്റെ കണ്ണില് നീല നീല വാനമതാ എന്റെ മുന്നില് നിന്റെ സ്വർഗമാണ് തമ്പുരാനെ എന്റെ കണ്ണില് ദ്രോഹമാണ് എന്റെ ദേഹത്തിന്ന് പാറില് ദ്രോഹമാണ് എന്റെ ദേഹത്തിന്ന് പാറില് സർവയാതന മറന്നിടുന്നു ഞാനീ ഹാലില് അഭയമേകും നാഥ അടിമ പറയുന്നു അതി കഠിനമിന്നി വേദന മറന്നു ഋഷിനുടയോനെ നിന്നിലേക്കീരുന്നു എന്നെ അകമറിഞ്ഞിടുന്ന കോരെ നിന്നെ ഭയന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി വരുമ്പോ കാണുന്ന കാഴ്ച ഈ ക്രൂരമായ നരനായട്ടാണ് ഓടി വന്നിട്ട് ഫിറവനോട് പറഞ്ഞു ഫിറവനെ ചെയ്യല്ല മനുഷ്യ അത് നിന്റെ ഭാര്യയാണ് കൂടെ കിടന്ന പെണ്ണാണ് ഈ ക്രൂരത ചെയ്യുമ്പോ നിനക്ക് അത് ഓർക്കാമായിരുന്നില്ല അപ്പൊ ഫിറോൻ ചോദിച്ചു മൂസ ഏത് റബ്ബിനെയാടാ നീ എന്റെ പെണ്ണിനെ പഠിപ്പിച്ചു കൊടുത്തത് നപുംസകമായ റബ്ബിനെയോ നിന്റെ റബ്ബിന് അങ്ങനെ കഴിവുണ്ടെങ്കിൽ ആ റബ്ബിനെ വിശ്വസിച്ച് ആസിയാണ് ഞാൻ ഈ ക്രൂരത ചെയ്യുമ്പോ എന്തുകൊണ്ടാ മൂസ നിന്റെ റബ്ബ് എന്നെ ഒന്ന് തടുക്കാത്തത് എന്തുകൊണ്ടാ മൂസ നിന്റെ റബ്ബിനെ അശക്തനാക്കാത്തത് എന്തുകൊണ്ട് മൂസ നിന്റെ റബ്ബ് എന്റെ നേരെ നടപടി എടുക്കാത്തത് അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഫിറൗൻ എന്റെ റബ്ബ് നിനക്ക് തരാൻ തുടങ്ങിയാൽ തടുക്കാൻ പൊന്നു മോനെ നിനക്ക് പറ്റൂല പോടാ അപ്പോഴാണ് അവൻ മൂന്നാമത്തെ കുത്തുകുത്തി കുന്തം ഭരിച്ച് പുറത്തിട്ടിട്ട് നടന്നു കളഞ്ഞത് ഓടി വന്നിട്ട് തന്റെ മേൽമുണ്ടെടുത്തിട്ട് തന്നെ പോറ്റിപ്പടത്തിയ പോറ്റുമാതാവിന്റെ നെഞ്ചിലെ കിട്ടുകൊടുത്ത് കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് വാരിയെടുക്കാൻ നോക്കുമ്പോഴാണ് കൈകളും കാലുകളും ഭൂമിയിലേക്ക് തറപ്പിച്ചു വെച്ച ക്രൂരമായ കാഴ്ച കണ്ടത് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചിട്ട് പറിച്ചെടുക്കാൻ പറഞ്ഞു വാണി പറിച്ചെടുത്തിട്ട് വാരി നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴാണ് ആസിബ് പറഞ്ഞത് മോനെ എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ ഞാൻ ഇത് അനുഭവിക്കുന്നതെന്ന് അപ്പോ ഖലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആസിയ ബീബിക്ക് വേണ്ടി ദുആ ചെയ്തു സ്വർഗത്തിൽ വീട് കൊടുക്കുക അപ്പൊ പറഞ്ഞത് ഞാൻ തന്നെ ദുആ ചെയ്തിട്ടുണ്ട് മൂസ അതൊന്നുമല്ല എനിക്ക് വേണ്ടത് എന്റെ ശരീരത്തിൽ കത്തി അമരാത്ത ഒരു സാധനം ഇനി ബാക്കിയില്ല എന്റെ ഉൾഭാഗത്ത് ആന്തരികമായ അവയവം ഒന്നുമില്ല മൂസ മനുഷ്യന്റെ പച്ചയായ മാംസം വെന്തുരികമണം നില കടിക്കണില്ലേ അതുകൊണ്ട് സ്വർഗ്ഗലോകത്ത് ഏറ്റവും വലിയ സീറ്റ് കിട്ടാൻ വേണ്ടി എനിക്ക് ദുആ ചെയ്യണമെന്ന് അത് തന്നെയാണ് മൂസ നബി ദുആ ചെയ്തത് സ്വർഗ്ഗലോകത്ത് തന്റെ പ്രിയപ്പെട്ട പോറ്റുമാതാവിന് ഏറ്റവും വലിയ സീറ്റ് കിട്ടണമെന്ന് ആ സീറ്റ് തന്നെയാണ് പടച്ചം കൊടുത്തത് അത് തന്നെയാണ് മിഞ്ഞാന്ന് ഞങ്ങൾ പറഞ്ഞത് ആ ഏറ്റവും വലിയ സീറ്റ് ഏതാ ആ സീറ്റാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാപദം അലങ്കരിക്കുകയായിരുന്നത് സ്വർഗ്ഗലോകത്ത് ഒരു പെണ്ണിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സീറ്റ് റസൂലുള്ളാഹിന്റെ ഭാര്യാപദം പുണ്യനബിയുടെ ഭാര്യാപദം അത് ചോദിച്ചു വാങ്ങിയ വരമാക്കി മാറ്റിയെടുത്തിട്ടാണ് ഈ ലോകത്ത് നിന്ന് ആസിബ് റളിയല്ലാഹുനെ തിരിച്ചു പോയത് സ്വർഗ്ഗലോകത്തിലേക്ക് അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ അവരുടെ ബർക്കത്ത് കൊണ്ട് പടച്ചു നമ്മൾ നന്നാക്കട്ടെ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ അല്ലാഹു ഈമാനോടെ മരിക്കാൻ ഈ മഹാന്മാരുടെ ഈ മഹദികളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ആസിബ് ബീബിയെ കൂടി തിരിച്ചു പോയപ്പോ അത് കണ്ടിട്ട് ജനങ്ങൾ നെട്ടോട്ടം മുടിയപ്പോ ഫിറോനിന്റെ കാലിന്റെ അടിയിലെ മണ്ണൊലിക്കുന്നു എന്ന് ഫിറോൻ മനസ്സിലാക്കിയപ്പോ അവൻ അവസാനമായി തീരുമാനിച്ച മൂസ നാട്ടിൽ നിന്നാൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ഇവിടെ നമുക്ക് ജീവിതം ഉണ്ടാവൂല അതുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി അവൻ 600,000 വരുന്ന പട്ടാളക്കാരെ സജ്ജരാക്കി നിർത്തി മൂസ നബിയെ കൊല്ലാൻ വിവരമറിഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇസ്രായേലികൾ പൊട്ടിക്കരഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുബിന്റെ കൽപ്പന പറഞ്ഞവരെ മൂസ നബി കാത്തിരുന്നു അള്ളാഹുബിന്റെ കൽപ്പന വന്നു ഇസ്രായേൽ ജനതയും കൊണ്ട് പാലായനം ചെയ്യാൻ ഒരു ഹിജ്റ നടത്താൻ ഏതൊരു പ്രവാചകനും ഹിജ്റ നടത്തിയിട്ടുണ്ട് മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കാണ് ഹിജ്റ പോയത് ഖലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ജനതയും കൊണ്ട് രക്ഷപ്പെടുകയാണ് ഹിജ്റ പോവുകയാണ് അള്ളാഹു പറഞ്ഞ മാർഗത്തിലേക്ക് അവരെത്തിയത് ചെങ്കടലിന്റെ തീരത്താണ് ചെങ്കടലിന്റെ കൈവയ്യായി ഒഴുകുന്ന സൂയസ് കനാലിന്റെ ഭാഗത്താണ് എത്തിയത് ഒരു ഭാഗത്ത് 600,000 വരുന്ന ഫിറോന്റെ പട്ടാളക്കാർ മറുഭാഗത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ചുരുക്കം ചില ഇസ്രായേലികളായ അനുയായികളും രക്ഷപ്പെടാൻ വേണ്ടി ഇവർ കരയാണ് അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചോ ഞാൻ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവേ എന്റെ കാര്യം വിട് എനിക്ക് പ്രശ്നമല്ല റബ്ബേ ഞാൻ നിന്റെ ഒരു പ്രവാചകനാണ് എനിക്ക് എന്ത് സംഭവിച്ചാലും നീയുണ്ട് എനിക്ക് പക്ഷേ ഈ കൗമില്ലേ ഇസ്രായേലികൾ അവർ നിന്നെ വിശ്വസിച്ചവരാണ് പഠിച്ചോനെ നീ നീ റബ്ബാണെന്ന് പറഞ്ഞവരാണ് ഇവർ അനുഭവിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോ അവിശ്വാസികളായി മാറിയേക്കും ചിലപ്പോൾ അവർക്ക് ക്രൂരത സഹിക്കാനാവൂല പഠിച്ചോനെ അതുകൊണ്ട് അള്ളാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ
അല്ലാഹു പറഞ്ഞു യാ മൂസ ബേജാറ വേണ്ട ആ വെള്ളത്തിൽ അടിക്കാൻ മൂസ നബി വടിയോണ്ട് അടിച്ചു ഒരടി അങ്ങട് കൊടുത്തപ്പോ വെള്ളം അങ്ങനെ കൊന്നിട്ട് അർത്ഥം കടന്നു എന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ഫിറോന് 6 ലക്ഷത്തോളം ബന്ധപ്പെട്ട ആളുകൾ തൊട്ടടുത്ത തമ്പാണ് ഇസ്രായേലികൾ വേപത്തെ കൊണ്ട് കരയാണ് സെക്കൻഡ് വെച്ച് മനസ്സ് മാറുന്ന ഒരു വർഗ്ഗമാണ് ഇസ്രായേലികൾ അവർ കരയാൻ തുടങ്ങി അപ്പോൾ മൂസ നബി വീണ്ടും ചോദിച്ചു പടച്ചോൻ എന്താ ചെയ്യേണ്ടത് അടിക്കാൻ പറഞ്ഞു അടിച്ചു 9 അടി അടിച്ചിട്ടും വെള്ളത്തിന് ഒരു മാറ്റമില്ല 9 അടി എന്നിട്ടും മാറുന്നില്ല ശത്രുക്കൾ അടുത്തെത്തി ഇസ്രായേലികൾ വാവിട്ട് കരഞ്ഞു അപ്പോൾ അല്ലാഹു മൂസ നബിയോട് പറഞ്ഞു റബ്ബിയ സഖയ മൂസ അടിക്ക് മൂസന്റെ വടിയോട് വെള്ളത്തെ 10-ാമത്തെ അടി ചെങ്കടൽ പിളർന്നു 16 കിലോമീറ്റർ 16 കിലോമീറ്റർ അപ്പുറം കാണുന്ന പോലെയൊന്നല്ല ചെങ്കടലിന്റെ കൈവഴിയായി സൂയസ് കനാലിന്റെ ഒരു ഭാഗം 16 കിലോമീറ്റർ അങ്ങോട്ട് പിളർന്നു അല്ലാഹു പറഞ്ഞു ഇറങ്ങിക്കൊള്ളുന്നു മൂസ നബി അലൈഹിസ്സലാത്തു വസല്ലം അനുയായികൾ പറഞ്ഞു വിട്ടുവിട്ടോ നിങ്ങൾ വിചാരിക്കണ്ട ഇതുപോലത്തെ മെക്കാട റോഡ് ഉണ്ടായിരുന്നു വിചാരിക്കണ്ട കുണ്ടും കുടിയും കർത്തവും ചളിയും കുണ്ടൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് വെള്ളം വടി മാറി നിന്നിട്ട് മല പോലെ ഐസ് പോലെ രണ്ട് ഭാഗം തുറച്ചു നിന്നു അതിനിടയിലൂടെ ഇസ്രായേൽ കോമിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ രക്ഷപ്പെടാൻ പറഞ്ഞു പറഞ്ഞു അവർ രക്ഷപ്പെട്ടു അവരുടെ ഏറ്റവും പേരിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസല്ലം ഹാറൂൺ നബി അലൈഹിസ്സലാത്തു വസല്ലം മൂസ നബിയുടെ കുടുംബക്കാരനെ സാമിരിയും ഏറ്റവും പേരിൽ ഈ സാമിരിയാണ് പിൽക്കാലത്ത് പശുവിനെ ആരാധിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കിയത് ലോകത്തിന് പശുവിനെ ആരാധിക്കുന്നവരില്ലേ പശുവിനെ ആരാധിക്കാനുള്ള സംഭവം ലോകത്തുണ്ടാക്കി വെച്ചത് സാമിരിയാണ് അതായത് വേറൊരു ചരിത്രമാണ് സാമിരി ഈ യാത്രയിലാണ് ആ സംഭവം കണ്ടത് മൂസ നബി അലൈഹിസ്സലാത്തു വസല്ലം അനുയായികളും പോകാണ് ബേക്കല മൂസ നബി ഉള്ളത് ഹാറൂൺ നബി ഉണ്ട് സാമിരി ഉണ്ട് കുടുംബക്കാരനാണ് അങ്ങനെ പോവാണ് അപ്പൊ ഫിറോനിന്റെ കുതിര വന്നിട്ട് അവിടെ നിന്നു ഫിറോന്റെ ജട്ട പിടിച്ചൊരു വലിയ കുതിരയാണ് ആങ്കുതിരിയാണ് വെള്ളത്തിൽ ഇറങ്ങിയില്ല കാരണം ഹാമാൻ വന്നിട്ട് പറഞ്ഞു പൊന്നാര രാജാവ് ഇറങ്ങക്കല്ലേ എന്താന്ന് വെച്ചു മൂസ അടിച്ചിട്ട് പിളർത്തുന്ന നമ്മൾ കണ്ടതാ നമ്മൾ ഇറങ്ങിയിട്ട് മൂസ അപ്പുറത്തെ അടി കൊടുത്ത ലെവലാവും ഉടനെ നമ്മൾ ചത്തുപോകും അതുകൊണ്ട് ഇറങ്ങണ്ടാർ ഈ അലാഖിന്റെ കാക്ക വിചാരിച്ച് ശരിയെന്നെ ഇവൻ പറയുന്നു ഇറങ്ങാണ്ട് നിന്ന് പക്ഷെ ഇവൻ ഇറക്കാൻ അള്ളാഹ് തീരുമാനിച്ച ലോകത്ത് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാ ഇവന്റെ തൊട്ട് മുന്നില് അള്ളാഹു ജിബ്രീലിനെ ഇറക്കി ഒരു പെൺകുതിരയുടെ പുറത്ത് ജിബ്രീലിന്റെ ഒരു പെൺകുതിരയുണ്ട് ബദറിലൊക്കെ കുതിര ആ കുതിരയുടെ പേര് ഹൈസൂം എന്നാണ് ബദറിലൊക്കെ ഇറങ്ങിയ കുതിര അപ്പോ കുതിരയുടെ മേലെ ജിബ്രീൽ ഇറങ്ങി ഒരു യുവാവിന്റെ കോലത്തിൽ നല്ല പെൺകുതിരയുടെ കോലത്താണ് ഈ കുതിര ഈ പെൺകുതിരയെ കണ്ടപ്പോ ഫിറോനിന്റെ ആൺകുതിരക്ക് ഒരു ആ ഒരു വാട്സപ്പ് തോന്നി ഒറ്റ ഓട്ടോടി അപ്പൊ ഈ സാമിരി തിരിഞ്ഞോക്കുന്നുണ്ട് പേടിച്ചിട്ട് അപ്പൊ സാമിരി കാണുന്നറിയോ ജിബ്രീലിന്റെ കുതിരയുടെ കുളമ്പ് തട്ടുന്നെടുത്ത് പച്ച കളർ വരിക പുല്ലിങ്ങനെ മുളക്കുക ഏ ജിബ്രീലിന്റെ കുതിര കുളമ്പ് തട്ടുന്നുണ്ട് അത് സാമിരി കണ്ടുവച്ചിട്ടുണ്ട് അവസാനം ഈ കുതിര അങ്ങട്ട് പോയി അതിന്റെ ബാക്കിൽ തന്നെ ഫിറോവിന്റെ പട്ടാളവും കുതിരയും 6 ലക്ഷത്തോളം വരുന്ന കൗമിനെ അള്ളാഹു വെള്ളത്തിൽ ഇറക്കിയിട്ട് ചെങ്കടലിന്റെ ബാക്കിൽ നിന്ന് അള്ളാഹു ഒരുമിച്ച് കൂട്ടി ചെങ്കടൽ കൂടും നേരവും അപ്പൊ ഫിറോ പിടിച്ചു പറഞ്ഞു ചെന്നു മധ്യത്തിൽ സൈന്യവും ചേർന്നു ഫിർഔനും ഹാമാനും ചെയ്യാൻ മറ്റൊന്നില്ലാത്താനും ചെങ്കടൽ കൂടും നേരവും ചെന്നോ മധ്യത്തിൽ സൈന്യവും ചേർന്നു ഫിറോനും ഹാമാനും ചെയ്യാൻ മറ്റൊന്നില്ലാത്താനും കൂടി വെള്ളം നിന്റെ റബ്ബ് തന്നെയാണ് റബ്ബ് ഞാനല്ല റബ്ബ് എന്നും ഫിറോൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ മുങ്ങിയിട്ട് മരണത്തിന്റെ ഘട്ടത്തിൽ ജിബ്രീൽ അവനെ പിടിച്ച് വെള്ളത്തിന്റെ ആഴികളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു സഖറാത്തിന്റെ ഹാലിൽ ഒരു തന്റെ തൗബയും അല്ലാഹു സ്വീകരിക്കില്ല റൂഹ് തൊണ്ടയിലേക്ക് എത്തിയാൽ പടച്ചോൻ തൗബ സ്വീകരിക്കുകയേയില്ല നിന്നോട് എത്ര കൊല്ലക്കാലം അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു നൽകിയിട്ടുണ്ട് എന്നിട്ട് ധിക്കാരിയായി നീ റബ്ബെന്ന് പറഞ്ഞിട്ട് വാദിച്ചില്ലേ ഇപ്പൊ നിന്റെ മരണഘട്ടം എടുത്തപ്പോ മരണം ഇങ്ങെത്തിയപ്പോ നീ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുകയോ അതിന് പടച്ചോന് വേണ്ട നിന്റെ തൗബ ധിക്കാരിയായി നിന്റെ പാഠം പഠിപ്പിക്കാൻ ജഗന്നീ എന്താ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ അവന്റെ വായക്കകത്തേക്ക് ചേറുകുത്തി നിറച്ചു കടലിന്റെ അടിയിൽ മറുകര താണ്ടിയ മഹാനായ പ്രവാചകൻ ഇസ്രായേലികളോട് പറഞ്ഞു സമാധാനിച്ചോളൂ ഫിറോൻ വെള്ളത്തിൽ മുങ്ങി ചത്തെന്ന് അവർ പറഞ്ഞില്ല പ്രവാചകരെ ഫിറോൻ ആ സാധനം അടിയിലോട്ട് മുങ്ങിക്കപ്പൽ വരുമ്പോൾ വരുവാ പഹയെന്ന് അപ്പൊ പറഞ്ഞില്ല അവൻ മരിച്ചു എന്നാ കാണിച്ചെന്നോ അള്ളാഹുനോട് മൂസ നബി ദുആ ചെയ്തു ഫിറോന്റെ ജഡം വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് കിടന്നു അപ്പൊ പറഞ്ഞു കണ്ടില്ലേ ലോകത്ത് വലിയ ധിക്കാരം കാണിച്ച് ദീർഘായുസ്സോടെ എത്ര വയസ്സെന്ന് പറയാ 400 വയസ്സായി നമുക്ക് മരിക്കുമ്പോ അപ്പൊ ആ ധിക്കാരിയായ മനുഷ്യൻ കിടക്കുന്നുണ്ടല്ലേ ഇത് നിങ്ങൾക്കൊരു പാഠമാണ് എന്ന് പറഞ്ഞ അല്ലാഹു പറഞ്ഞു ഇവർക്ക് മാത്രമല്ല അവസാന അവസ്ഥ ഇതാകുമെന്ന് ഇതെല്ലാവർക്കും ഒരു പാഠമാണ് അവസരമുള്ളപ്പോൾ നാം മറന്ന് അവസാന അവസ്ഥ ഇതാകുമെന്ന് അവസരമുള്ളപ്പോൾ നാം മറന്ന്
മറന്നാലും മറക്കാത്തോനാണിലാഹ് മറന്നാലും മറക്കാത്തോനാണിലാഹ് മറനീക്കി പിടിച്ചിടും നമ്മുടെ റൂഹ് മറനീക്കി പിടിച്ചിടും നമ്മുടെ റൂഹ് മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയ ഫിറോനെ കുറിച്ച് അല്ലാഹു പറയുന്നു ലോക ജനതക്ക് മുഴുവൻ ഇവൻ പാഠമാണ് അങ്ങനെ വെള്ളത്തിൽ അവൻ മുങ്ങിക്കിടന്നു ഇവനെ അല്ലാഹു പാഠമാക്കാൻ തീരുമാനിച്ചു മൂസ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ കാലഘട്ടത്തിലുള്ളവർക്ക് വിശ്വസിക്കാം ഫിറോൻ വെള്ളത്തിനടിയിലുണ്ട് കാരണം അവർ കണ്ടതാണ് എന്നാൽ മൂസ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസലാം ലോകത്ത് അവതരിച്ചു ഈസ നബി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട് വെള്ളത്തിനടി ഇങ്ങനെ ഒരുത്തം കിടക്കുന്നുണ്ട് ഇസനബിയുടെ കാലം കഴിഞ്ഞിട്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം വന്നു പുണ്യനബിയും പറഞ്ഞു ഇങ്ങനെ ഒരാൾ വെള്ളത്തിലുണ്ട് നിങ്ങൾക്ക് പാടാക്കി വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു അവനെ കുറിച്ച് ആധുനിക ശാസ്ത്രം ഖുർആൻ പറഞ്ഞത് ഉറപ്പാണ് എന്ന് ശാസ്ത്രത്തിനറിയാലോ ശാസ്ത്രത്തിനറിയാം വിശുദ്ധ ഖുർആൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഖുർആനിന്റെ പിൻബലത്തോടെ ആധുനിക ശാസ്ത്രം ചെങ്കടലിൽ മുങ്ങിയ ഫിർഔന്റെ ജഡം അവിടെ നിന്ന് പൊക്കിയെടുത്തു കാലം കണക്ക് കൂട്ടിയാൽ 3126 കൊല്ലം 3126 രണ്ട് അഭിപ്രായമുണ്ട് 3126 എന്ന് 3116 എന്നും ഫിറോൻ വെള്ളത്തിനടി കിടന്നു ഒരു മത്സ്യം അവനെ തൊട്ടില്ല ഒരു ജീവിയും അവനെ കൊത്തിയില്ല അള്ളാഹുവിന്റെ സംരക്ഷണയിൽ അന റബ്ബുൽ ഞാനാടാ നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ആ വൃത്തികെട്ട ആ ചങ്ങായിനെ പടച്ചു നടക്കരുത് ലോകത്തോട് അവൻ വിളിച്ചു പറഞ്ഞില്ലേ ഇപ്പോ സാക്ഷാൽ അള്ളാഹുവിന്റെ സംരക്ഷണയിൽ വെള്ളത്തിൽ 3116 അല്ലെങ്കിൽ 26 കൊല്ലം കടന്നു ആ ജഡം ആധുനിക ശാസ്ത്രം പൊക്കിയെടുത്തിട്ട് ഇന്ന് കൈറോ യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ കൈറോ മ്യൂസിയത്തിൽ ഒരു ഗ്ലാസ് പേടകത്തിന്റെ ഉള്ളിൽ അവനങ്ങനെ കടത്തിയിട്ടുണ്ട് ഒരു മരുന്നും അവന് തിരിച്ചിട്ടില്ല ക്യാമനാളൊരു തേക്കേണ്ട ആവശ്യമില്ല കാരണം അല്ല പറഞ്ഞത് അവനങ്ങനെ കടത്തൂ അങ്ങനെ കടത്തിയിട്ടുണ്ട് ടിക്കറ്റും മിസ് ചെയ്യലുണ്ടെങ്കിൽ പോയിട്ട് ഇങ്ങനെ കാണാം ഫിറോൻ ഇങ്ങനെ നോക്കാം എന്ന് വിളിക്കാം അങ്ങനെ കിടക്കേണ്ട അവൻ അവിടെ കിടത്തിയിട്ട് അള്ളാഹ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കണ്ടില്ലേ ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയും ദീർഘായുസ്സുമുള്ളവനെ നീ കണ്ടില്ല സുബൈറേ എന്നോടാ ചോദ്യം എന്നിട്ട് നീ എന്താണ് അധികാരം കാണിക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരോട് ചോദിക്കുന്നു എന്താണ് അധികാരം കാണിക്കുന്നത് ഇവനെയൊക്കെ പാഠം പഠിപ്പിക്കാൻ ഇന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ദീനെ കളവാക്കാനോ അല്ലാഹനെ കളവാക്കാനോ ഇവനെയൊക്കെ പാഠം പഠിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നിന്നെയൊക്കെ പാഠം പഠിപ്പിക്കാൻ എനിക്കൊരു പടിയും ഇല്ലെന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് അറിയണം കൊട്ടാര കോട്ടകൾ കെട്ടി അതിൽ പട്ടാളം കാവല് നിർത്തി നാട് ഭരിച്ചൊരു മണ്ണ നാളെ നീയും ഒരു പിടിമണ്ണ തൊട്ടിലിലാടിയ കുട്ടി പച്ചമണ്ണോട് നീ പിന്നെ ഒട്ടി കെട്ടുകൾ മൂന്നു കെട്ടി കട്ടിയിൽ നിന്നെയും കെട്ടി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര നിർത്തുകയാണ് ഈ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വെച്ചിട്ട് മൂന്ന് തുണി കഷ്ണത്തിന്റെ അകത്ത് പൊതിഞ്ഞെടുത്ത് മൂന്ന് കെട്ടും കെട്ടി മയ്യത്ത് കെട്ടിലെടുത്ത് വെച്ച് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് സൃഷ്ടിക്കപ്പെടണം എന്നിട്ടിരിക്കണം അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ ഞാൻ തങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ് വേദിയൊരുക്കുന്ന ഇസ്ലാന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അതുപോലെ ഈ മൂന്ന് ദിവസം എന്റെ ശബ്ദം ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്ക് പ്രദേശവാസികൾക്ക്